വളരെ പ്രതീക്ഷയിൽ വന്നിരിക്കുന്നത് വന്യരായ വഹാബ് സഖാഫി അവരുടെ പ്രസംഗം ശ്രവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനു വേണ്ടി സ്റ്റേജ് മൈക്ക് ഒഴിഞ്ഞു കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദീർഘമായൊന്നും പറയുന്നില്ല. പക്ഷേ ഈ നഗരി വന്യരായ ഷെയ്ഖ് മൊയ്തു ഹാജിയുടെ നാമധേയത്തിലാണ് അറിയപ്പെടുന്നത്. ഈ മാനി എന്ന് പറയുന്ന സ്ഥലത്ത് 5 വർഷത്തോളം ജോലി ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. മൊയ്തു ഹാജി അതുപോലെ പല മാന്യ വ്യക്തികളും പല സഹോദരിമാരും അന്നുള്ള പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാവരുടെയും അതുപോലെ അയൽ പ്രദേശത്തൊക്കെ ഉള്ള പല പരിചയമുള്ളവരും അല്ലാത്തവരുമായ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയെല്ലാം ബർസഖിയ ജീവിതം അള്ളാഹു സംശുദ്ധം അള്ളാഹു വളരെ സന്തോഷകരമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കന്മാർ, ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ, ഉടയവർ, വേണ്ടപ്പെട്ടവർ, ബന്ധപ്പെട്ടവർ എല്ലാവരുടെയും ഖബർ ജീവിതം അള്ളാഹു സന്തോഷിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. നാളെ അവരെയും നമ്മയുമെല്ലാം ജന്നാത്തു നഈമിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ആമീൻ. പിന്നെ ഒമാ ആത്താക്കുമുർ റസൂൽ ഫഖ്ദു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള മഹത്തായ ദീനീ ആശയങ്ങൾ അത് നിങ്ങൾ മുറുകെ പിടിക്കണം. റസൂലുള്ള ഇഷ്ടപ്പെട്ടതല്ലാതെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ വിരോധിച്ചത് നിങ്ങൾ വിടുകയും വേണം. ഒമാൻ അഹാക്കുമെന്നും ഫന്തുഹു പ്രവാചകർ വിരോധിച്ചത് നിങ്ങൾ വർജിക്കുകയും വേണം. എന്നിട്ട് റബ്ബു തആല പറയുന്നു, വത്തഖുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു വല്ലാതെ ശിക്ഷിക്കുന്നവനാണ്, കഠിനമായ ശിക്ഷ ശിക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്വാർത്ഥ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പാടില്ല. പണ്ഡിതന്മാരെ ആക്ഷേപിച്ചുകൊണ്ടും സാധാതുക്കളെ എതിർത്തുകൊണ്ടും ഇങ്ങനെയൊക്കെ മുസ്ലിമായിട്ട് പലരെയും കാണാം. അവർക്കൊക്കെ വിവരമില്ലാത്തത് കൊണ്ടാണ്. അവർ മനസ്സിലാക്കണം, അവർ മൂമിനാകണമെങ്കിൽ, നാം എല്ലാം മൂമിനാകണമെങ്കിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഒരാൾ പോലും മൂമിനാവുകയില്ല, ഹത്താ യകൂന ഹവാഹു, അവൻ ഇച്ഛിക്കുന്നതാകണം, അവൻ ആഗ്രഹിക്കുന്നതാകണം. എന്താകണം? തബാൻ ലിമാ ജിഅ്തു ബിഹ്, ഞാൻ ഏതുകൊണ്ടാണോ സൃഷ്ടാവായ അള്ളാഹുവിങ്കിൽ നിന്ന് വന്നിട്ടുള്ളത്, ആ വന്നിട്ടുള്ളതിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടായിരിക്കണം അവൻ്റെ ജീവിതം, എങ്കിൽ മാത്രമേ അവൻ മൂമിനാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരവസരം വരുന്നുണ്ട്. യജമാനനായ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നമുക്ക് ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും എല്ലാം നൽകുന്നത്. ആ റബ്ബു തആല നമ്മിൽ നിന്ന് ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടുന്നത്, അതെന്താണ്? വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്നാണ് റബ്ബു തആല നമ്മൾ ചോദിക്കുന്നത്. വേറെ ഒന്നും റബ്ബ് നമ്മോട് ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ മരിക്കുന്ന സമയം മുസ്ലിമായിട്ട് മാത്രമേ മരിക്കാൻ പാടുള്ളൂ എന്ന്. അതുകൊണ്ട് നാം എല്ലാം തന്നെ മുസ്ലിമായി മരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ നാം ആരെയും ഈബത്ത് പറയാനോ, അല്ലെങ്കിൽ യേശനി പറയാനോ, അല്ലെങ്കിൽ തക്കബ്ബുറായി നടക്കാനോ ഇതിനൊന്നും നാം തുനിയാൻ പാടില്ല. നാം ഇന്ന് ജീവിച്ച് നാളെ മരിക്കേണ്ടവരാണ്. നമ്മുടെ ഉറ്റവരുടേവർ അതാ മൈതാനിയിൽ വിജന വിദൂര പ്രദേശത്ത് ഏകാംഗിതരായിക്കൊണ്ട് അവർ കിടക്കുകയാണ്. അവർ പോയതിനു ശേഷം യാതൊരു വിവരവും നമുക്ക് അവരിൽ നിന്നുള്ളത് ലഭിച്ചിട്ടില്ല. ഇതുപോലെ ഒരു വേള നാമും അവിടെ പോയി കിടക്കേണ്ടവരാണ്. എത്ര 1, 2, 10 കൊല്ലങ്ങളല്ല. മുഖീമുൻ ഇലാ അയ്യബ്അസല്ലാഹു ഖൽഖഹു ലിഖാഉക ലാ തുർജാ വഅന്ത ഖരീബൂ യസീദു ബിലം ഫീ കുല്ലി യൗമിം വലൈലത്തി وَتُنْسَى كَمَا تُبْلَى وَأَنْتَ حَبِيبُ സൂറന്ന കാഹളത്തിൽ ഊതുന്നത് വരെ കിടക്കേണ്ടവരാണ് നാം. ആ കിടത്തം നല്ല കിടത്തമായിരിക്കണം. അതിനു വേണ്ടി നാം ശ്രമിക്കണം. റബ്ബു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകുമന്നു ഫന്തുഹു യാണ് വന്യരായ മമ്പാട് ഉസ്താദ് നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. ഈ മഹത്തായ സംഗമത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ
വിശിഷ്ടാതിഥികൾ ഉസ്താദുമാർ പ്രത്യേകിച്ച് കേന്ദ്ര മുസാഫറ മെമ്പറായ ബഹുമാനപ്പെട്ട അന്തുർ ഉസ്താദ് ഈ നാട്ടിൻ്റെ സ്പന്ദനങ്ങൾ ഒരുപാട് കാലം നമുക്ക് ആത്മീയ നേതൃത്വം നൽകിയ ഉസ്താദ് അവർ അതുപോലെ മറ്റ് പ്രാസ്ഥാനിക നേതാക്കൾ എല്ലാവരെയും പേരെടുത്ത് പ്രത്യേകിച്ച് പറയുന്നില്ല. ഇൻഷാല്ലാ സമാപനത്തിൽ എല്ലാവർക്കും വേണ്ടിയും ഇതിനുവേണ്ടി അധ്വാനിച്ച പ്രവർത്തിച്ച ശാരീരികമായി സാമ്പത്തികമായി സഹകരിച്ച എല്ലാവർക്കും വേണ്ടിയും ഇൻഷാല്ലാ ദുആ ശേഷം നടക്കും. പ്രത്യേകിച്ച് ഈ സ്ഥലം ഒരുക്കി തന്ന ഉസ്മാൻ ഹാജി അതുപോലെ ഷെയ്ഖ് മൊയ്തൂക്ക എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ മഹത്തായ സംഗമത്തിലെത്തിയ മുഴുവൻ ആളുകൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വന്നിരായ ഉസ്താദ് മമ്പാട് സഖാഫി ഉസ്താദ് അവർ നമ്മോട് സംസാരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശ വിശദീകരണ സംഗമത്തിലാണ് നമ്മളുള്ളത്. മഹാനായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഈ നാട്ടിൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും മറ്റിതര സംസ്ഥാന രാജ്യങ്ങളിലുമൊക്കെ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സുത്യർഹമായ സേവന പ്രവർത്തനങ്ങൾ അറിയാതെ പോയ ആളുകൾക്കൊന്ന് പരിചയപ്പെടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അളീമിൽ ഖുദ്റത്തി വശ്ശാൻ شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. ربي اغفر لي آمين يا رب العالمين. وقال النبي صلى الله عليه وسلم ستفترق أمتي على 73 ملة كلهم في النار إلا ملة واحدة. صدق رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم. സമാദരണീയരായ സാദാത്തുക്കൾ, ആദരണീയരായ പണ്ഡിതന്മാരും, ബഹുമാനമുള്ള പ്രാസ്ഥാനിക നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, ഈ കവലയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ അഥവാ പരിശുദ്ധമായ ഇസ്ലാം, അതിൻ്റെ തനതായ വ്യക്തിത്വവും അതിൻ്റെ ശരിയായ വഴിയിലൂടെ മനസ്സിലാക്കാനും ആഖിബത്ത് നന്നായി മരിക്കാനും അള്ളാഹു നമുക്കും ദുആ കൊണ്ട് കടപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല
അവന്റെ അനേകായിരം അനുഗ്രഹങ്ങളെ കൊണ്ട് സമ്പന്നമായി സൃഷ്ടിച്ചിട്ടുള്ള അവന്റെ ആസ്തിക്യത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും അടയാളമായിട്ടുള്ള ഒന്നാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. ആ ഭൂമിയിൽ അവിടെ അധിവസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു തആല സംവിധാനിച്ച അനേകായിരം അനുഗ്രഹങ്ങൾ നാം അധിവസിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഭൂമിയിലുണ്ട്, പരിസരങ്ങളിലുണ്ട്, പരിസ്ഥിതിയിലുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്. എല്ലാ തലങ്ങളിലും അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹങ്ങൾ അവൻ സംവിധാനിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു തആല ഭൂമിയിൽ സംവിധാനിച്ച, മനുഷ്യനിൽ സംവിധാനിച്ച അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം അള്ളാഹുവിൽ നിന്ന് നമുക്കൊക്കെ ഔദാര്യമായി ലഭിച്ചിട്ടുള്ള ഹിദായത്താണ്. ആ ഹിദായത്ത് അള്ളാഹു തആല ലോകത്ത് വിശദീകരിക്കാൻ ലക്ഷക്കണക്കായ അമ്പിയാക്കളെ ഈ ലോകത്തേക്ക് അവൻ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ആ അമ്പിയാക്കളിൽ പ്രഗത്ഭരായ പരിശുദ്ധരായ പ്രവാചകന്മാരിലേക്ക് അള്ളാഹു തആല വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു തആല അവതരിപ്പിച്ച ലക്ഷക്കണക്കായ അമ്പിയാക്കളിൽ ഏറ്റവും വിശുദ്ധരാരാണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹുവിൻ്റെ ലക്ഷക്കണക്കിന് അമ്പിയാക്കളിൽ അള്ളാഹുവിൻ്റെ ഹബീബിനെ സമ്പൂർണമായി വ്യതിരിക്തമാക്കുന്ന വിശേഷണങ്ങളിൽ പ്രധാനപ്പെട്ടത് വഹുവ ഖാതിമുൻ നബിയീൻ, വ്യത്യസ്ത കാലയളവിൽ അമ്പിയാക്കളിലൂടെ വിശദീകരിക്കപ്പെട്ട ഹിദായത്തിൻ്റെ സമ്പൂർണതയെ പ്രഖ്യാപിക്കാൻ അള്ളാഹു തആല തെരഞ്ഞെടുത്ത അന്തിമ പ്രവാചകരാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുപോലെ അള്ളാഹു തആല അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദഗ്രന്ഥം ഏതാണ്? അള്ളാഹുവിൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിനെ ഇതര വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വേറിട്ടു നിർത്തുന്ന ഘടകം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. ലോകത്തെ വിവിധ ഘട്ടങ്ങളിൽ, സമൂഹങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ഹിദായത്തിന്റെ സമ്പൂർണ്ണ പ്രഖ്യാപനമാണ്. ആ ഹിദായത്തിന്റെ സമ്പൂർണ്ണ സ്രോതസ്സാണ് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ. ആ ഖുർആൻ ലോകാന്ത്യം വരെ നിലനിൽക്കുന്ന ജനതക്കുള്ള മാർഗദർശനമാണ്. എന്നാൽ ആ ഖുർആനിന്റെ മുമ്പ് അള്ളാഹു തആല അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ പരിമിതമായ സമൂഹത്തിലേക്കും കാലഘട്ടത്തിലേക്കും അവതരിപ്പിക്കപ്പെട്ടതായതുകൊണ്ട് വിശുദ്ധമായ ഖുർആനിനോളം ശക്തമായ സ്ഥിരമായ ഒരു സംവിധാനമായി ആ വേദഗ്രന്ഥങ്ങൾ അള്ളാഹു നിലനിർത്തിയിട്ടില്ല. എന്നാൽ പരിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ച് അള്ളാഹു തആല പറയുന്നത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ആ ഖുർആനിനെ അള്ളാഹു തആല പ്രപഞ്ചാന്ത്യം വരെ പരിരക്ഷിക്കുകയാണ്. ആ ഒരു പ്രഖ്യാപനവും ഉത്തരവാദിത്വവും ഖുർആനല്ലാത്ത വേദഗ്രന്ഥങ്ങൾക്ക് അള്ളാഹു തആല നൽകിയിട്ടില്ല, അതിൻ്റെ ആവശ്യവുമില്ല. എന്നാൽ ആ ഖുർആനിന് ഇതര വേദഗ്രന്ഥങ്ങൾക്കില്ലാത്ത ഒരു സുരക്ഷിതത്വം എന്താണ് അള്ളാഹു തആല നൽകിയത്? വിശുദ്ധമായ ഖുർആനല്ലാത്ത വേദഗ്രന്ഥങ്ങളെ അതാതു കാലഘട്ടത്തിലെ പ്രവാചകന്മാരുടെ അസാന്നിധ്യത്തിൽ ആ സമൂഹത്തിൽ വന്ന പുരോഹിതന്മാർ ആ വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ നടത്തുകയാണ്. ഖുർആനിനെ വഴികേടിലൂടെ വ്യാഖ്യാനിച്ചുകൊണ്ട് തെറ്റായ മാർഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ശൈലിയും ലോകത്തുണ്ടാകും എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ആ ഖുർആനിന്റെ വിശദീകരണം എന്ന വണ്ണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വ്യക്തമായി പറയുകയാണ്. പൗരാണിക വേദഗ്രന്ഥങ്ങളിൽ പൗരോഹിത്യം കൈവച്ചുകൊണ്ട് ആ വേദഗ്രന്ഥങ്ങളിലെല്ലാം ഉള്ള വിവിധങ്ങളായ ശൈത്തില്യങ്ങൾ, ആ ശൈത്തില്യങ്ങളെക്കാളേറെ എന്റെ സമുദായത്തിൽ ശിഥിലീകരണങ്ങൾ ഉണ്ടാകും. സതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിം വസബഈന മില്ലാത്ത്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ 73 കക്ഷികൾ ലോകത്ത് വരുന്നതാണ്. പൗരാണിക വേദഗ്രന്ഥങ്ങളെക്കാളേറെ ദുർവ്യാഖ്യാനങ്ങൾ വിശുദ്ധമായ ഖുർആനിന്റെ പേരിൽ ഉണ്ടാകുമെന്നും 72 ദുർവ്യാഖ്യാനത്തിന്റെ വഴികേടുകൾ ഖുർആനിന്റെ പേരിൽ ഉണ്ടാകുമെന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധമായ ഖുർആനിൽ ദുർവ്യാഖ്യാനങ്ങൾ വരും,
പൗരാണിക വേദഗ്രന്ഥങ്ങളെ ശൈത്തില്യങ്ങളിലൂടെ രൂപപ്പെടുത്തിയെടുത്ത പുരോഹിത വർഗത്തിന്റെ ശിഥിലീകരണങ്ങളെക്കാളേറെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽ ഖുർആനിന്റെ പേരിലുള്ള വഴികേടുകൾ വരികയാണ്. അങ്ങനെ വഴികേടുകൾ വരുമ്പോൾ പൂർവീക വേദഗ്രന്ഥങ്ങൾക്കില്ലാത്ത ഒരു സുരക്ഷാഭിത്തി അള്ളാഹു ഖുർആനിന് നൽകുകയാണ്. ഏതാണ് ആ സുരക്ഷാഭിത്തി? അക്ഷരങ്ങളിലേക്ക് കടലാസുകളിലേക്ക് ആ ഗ്രന്ഥങ്ങൾ പകർത്തി എഴുതലാണോ? ആയിരുന്നുവെങ്കിൽ തൗറാത്ത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, ഇഞ്ചിയിൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതെല്ലാം ഗ്രന്ഥീകൃത സ്വഭാവത്തിൽ ലോകത്ത് ലഭ്യമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ, ഒരു ഗ്രന്ഥം പോലെ സൂക്ഷിക്കലല്ല. ദുർവ്യാഖ്യാനങ്ങളിൽ നിന്ന് ശരിയായ വ്യാഖ്യാനം ഉൾക്കൊള്ളുന്ന പ്രമാണം കണ്ടെത്തുവാനും അതിനെ പ്രപഞ്ചാന്ത്യം വരെ പരിരക്ഷിക്കാനുമുള്ള വഴി ടെക്സ്റ്റ് ബുക്കായി അതിനെ സംരക്ഷിക്കലല്ല. ഭാഷകളിലെ ഗ്രന്ഥങ്ങൾ, അക്ഷരക്കൂട്ടങ്ങളിലേക്ക് പകർത്തിയെഴുതപ്പെട്ട പ്രമാണങ്ങളെ ആർക്കും ദുർവ്യാഖ്യാനം ചെയ്യാൻ കഴിഞ്ഞേക്കാം. അങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ ഖുർആനിന്റെ പേരിൽ ലോകത്തുണ്ടാകുമ്പോൾ അത് ഖുർആനല്ല, അത് ശരിയായ ഖുർആനിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ അല്ലാഹു തആല ഖുർആൻ സംരക്ഷിക്കാൻ കണ്ടെത്തിയിട്ടുള്ള സുരക്ഷാഭിത്തി എന്ന് പറയുന്നത് ഖുർആനിലൂടെ ജീവിച്ചുപോയ മഹാന്മാരാണ്. ആ മഹാന്മാരിലൂടെയാണ് ഖുർആൻ പ്രപഞ്ചാന്ത്യം വരെ നിലനിർത്തുന്നത്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ലോകത്ത് ഹിദായത്ത് വിശദീകരിക്കാൻ അല്ലാഹു അവതരിപ്പിച്ച ഖുർആൻ, ആ ഖുർആനിൽ ഹിദായത്താകുന്ന അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദിവസം 17 തവണയെങ്കിലും നിർബന്ധിതമായി ഒരു വിശ്വാസി നടത്തേണ്ട പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് അള്ളാഹുവിനോട് നമ്മൾ ഹിദായത്ത് ചോദിക്കുന്നത്? ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവേ നീ ഞങ്ങളെ ഹിദായത്തിന്റെ വഴിയിൽ നിലനിർത്തി തരണം, നീ ഞങ്ങളെ നേർമാർഗത്തിൽ നിലനിർത്തി തരണം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സത്യവിശ്വാസിക്കറിയാം ഹിദായത്തിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ എന്നത്. പക്ഷേ ഹിദായത്തിന്റെ സ്രോതസ്സും അതിന്റെ ഏറ്റവും വലിയ ഗ്രന്ഥവും ഖുർആനാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയും വിശ്വാസികൾ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്തിരിക്കെ തന്നെ അള്ളാഹുവിനോട് ഫാത്തിഹ സൂറയിലൂടെ ഹിദായത്ത് തേടുന്ന വിശ്വാസി അള്ളാഹുവിനോട് വീണ്ടും പറയുന്ന വാചകമുണ്ട്. എന്താണ് ആ വാചകം? ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവേ എനിക്ക് നീ നേർമാർഗം തരണം, എനിക്ക് നീ ഹിദായത്തിൽ നിലനിർത്തി തരണം എന്ന് പറഞ്ഞിട്ട് ഏത് ഹിദായത്താണ് അള്ളാഹുവിനോട് നമ്മൾ തേടുന്നത്? ഏത് ഹിദായത്താണ് തേടേണ്ടത്? ഖുർആനിലെ ഹിദായത്താണ്. പക്ഷേ ആ ഖുർആനിലെ ഹിദായത്ത് തേടുന്ന വിശ്വാസി അള്ളാഹുവിനോട് തേടുന്ന തേട്ടം സിറാത്തുൽ ഖുർആൻ, അള്ളാഹുവേ ഖുർആനിന്റെ വഴിയിൽ എന്നെ നിലനിർത്തി തരണം എന്നല്ല. പിന്നെ എങ്ങനെയാണ് ഫാത്തിഹ സൂറത്തിൽ ഹിദായത്ത് തേടാൻ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. അള്ളാഹുവേ വിശുദ്ധ ഖുർആനാകുന്ന ഹിദായത്തിന്റെ ആ പ്രകാശ കിരണങ്ങളെ ലോകാന്ത്യം വരെ നീ പരിരക്ഷിക്കുന്ന ഖുർആനിന്റെ ഒരു സുരക്ഷാഭിത്തിയുണ്ട്. ആ സുരക്ഷാഭിത്തിയാണ് സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കല്ല, ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഭാഷകളിലേക്ക് അക്ഷരങ്ങളിലേക്ക് പകർത്തി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളല്ല. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. അല്ലാ അനുഗ്രഹിച്ചവർ, അല്ല വെറുക്കാത്തവർ, അവരുടെ വഴിയിൽ നിന്നാണ് ഖുർആന്റെ ഹിദായത്ത് നമുക്ക് കിട്ടേണ്ടത്. എന്തുകൊണ്ട്? ഖുർആനിന്റെ ഹിദായത്താണ് എന്ന് പരിചയപ്പെടുത്തി 72 ലലാലത്ത് ഈ സമുദായത്തിൽ ഉണ്ടാവും. ഖുർആനിലില്ലാത്ത ഒരു കാര്യം ഒരാൾ കൊണ്ടുവന്നാൽ, ഖുർആനിലുള്ള ഒരു കാര്യം വെട്ടിച്ചുരുക്കിയാൽ ഏതാണ് ശരിയായ ഖുർആൻ എന്നറിയാൻ നമ്മുടെ മുന്നിലുള്ള മാർഗം ഡിക്ഷണറി പരിശോധിക്കലല്ല, യുക്തി കൊണ്ട് വിലയിരുത്തലുമല്ല, മറിച്ച് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം. അല്ലാഹു അനുഗ്രഹിച്ചവർ എങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കിയത്? അല്ലാഹു വെറുക്കാത്ത മഹാന്മാർ എങ്ങനെയാണ് ഇസ്ലാമിന്റെ വിശ്വാസവും കർമ്മവും മനസ്സിലാക്കിയത്? അങ്ങനെ മനസ്സിലാക്കാനും അനുധാവനം ചെയ്യാനുമുള്ള തൗഫീഖാണ്. ആ തൗഫീഖിലാണ് യഥാർത്ഥത്തിൽ ഹിദായത്തുള്ളത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളായ പുത്തൻവാദികൾ, അത് കാദിയാനികളാവട്ടെ, തബ്ലീഗുകാരാവട്ടെ, മുജാഹിദിലെ 99,000 ഗ്രൂപ്പുകളാവട്ടെ, ആര് തന്നെയാണെങ്കിലും ഖുർആനിനെതിരായി ഒരു കാര്യം ഖുർആനിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കപ്പെട്ടാൽ,
ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഖുർആനിന് അന്യമായ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടാൽ സാധാരണക്കാരായ മുസ്ലിമീങ്ങളുടെ മുന്നിൽ ആ മുജാഹിദ് മൗലവി പറഞ്ഞ ആശയം ഖുർആനല്ല, ആ മുജാഹിദ് മൗലവി പറഞ്ഞ ആശയം ദീനല്ല എന്ന് മുസ്ലിമീങ്ങളെ ബോധ്യപ്പെടുത്താൻ മുസ്ലിമീങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആശയം എന്താണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാർ ഇങ്ങനെയാണ് വിശ്വസിച്ചത്. അല്ലാഹു അനുഗ്രഹിച്ചവർ ആരാണ്? നബിമാരാണ്, സ്വഹാബിമാരാണ്, ശുഹദാക്കളാണ്, ഔലിയാക്കളാണ്, ഹിജ്റ മൂന്ന് നൂറ്റാണ്ടിലെ മഹാന്മാരാണ്. ബോധ്യപ്പെടുത്താൻ സുന്നത്തിയമായത്തിന്റെ ആലിമീങ്ങൾ പരിചയപ്പെടുത്തുന്നത് എന്താണ്? മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയാണ് ഖുർആൻ വിശദീകരിച്ചു തന്നത്. ആ വിശദീകരണം കണ്ട സ്വഹാബ കേരളത്തിൽ 10 പള്ളിയെടുത്തിട്ട് അറബിയിലാണ് ഖുതുബയോദിയത്, സ്ത്രീകളില്ലാതെയാണ് ജുമാ ജമാഅത്ത് സംഘടിപ്പിച്ചത് എന്ന് അല്ലാഹ് അനുഗ്രഹിച്ച മഹാന്മാർ, അല്ലാഹ് വെറുക്കാത്ത മഹാന്മാർ എങ്ങനെയാണ് ഖുർആൻ ലോകത്ത് വിശദീകരിച്ച് കഴിഞ്ഞുപോയത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ സാധാരണ മുസ്ലിമീങ്ങൾക്കറിയാം ഇതാണ് ഖുർആനിന്റെ ഹിദായത്ത് എന്ന്. അങ്ങനെ തന്നെയാണ് ഹിദായത്ത് തേടാൻ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചതും. എന്നാൽ ഒരു മുജാഹിദ് മൗലവി പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് മുജാഹിദ് മൗലവിമാർ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചാൽ ആ പ്രസംഗത്തിന് മറുപടിക്ക് വരുന്ന മുസ്ലിംമാര് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൽ എന്താണ്? അള്ളാഹിനെ പറ്റിയല്ല, ഖുർആനിനെ പറ്റിയല്ല, പിന്നെ മുഹീദീൻ ഷെയ്ഖിനെ പറ്റിയാണ്, റിഫായി ഷെയ്ഖിനെ പറ്റിയാണ്, ജാറത്തിലുള്ള ഔലിയാക്കളെ പറ്റിയാണ് മൗലയമാര് പറഞ്ഞു കൊടുക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? ഫാത്തിഹ സൂറത്തിലൂടെ അല്ലാഹു തആല ഹിദായത്ത് തേടാൻ പറഞ്ഞത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ഖുർആൻ എന്നല്ല, ഡയറക്റ്റായി ഖുർആനിന്റെ ഹിദായത്തല്ല നമ്മൾ ചോദിക്കുന്നത്. ആ ഖുർആനിന്റെ ഹിദായത്തിന് ജീവിതം കൊണ്ട് ഈണം പകർന്ന് അല്ലാഹ് അനുഗ്രഹിച്ചും വെറുക്കാതെയും കടന്നുപോയ മഹത്തുക്കൾ, ആ മഹത്തുക്കളുടെ ജീവിതത്തിൽ നിന്ന് ഹിദായത്ത് കിട്ടണം. ആ ഹിദായത്താണ് റബ്ബിനോട് നമ്മൾ തേടുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ യഥാർത്ഥ ഹിദായത്ത് മുഹീദീൻ ഷെയ്ഖ് ജീവിച്ചതുപോലെയാണ്, റിഫായി ഷെയ്ഖ് തങ്ങൾ ജീവിച്ചതുപോലെയാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ മൗലവി ആദ്യം തന്നെ എണ്ണുന്നത് നമ്മൾ മുഹീദീൻ ഷെയ്ഖിന്റെ ജീവിതം പറഞ്ഞു കൊടുക്കുന്ന, നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്ക മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്, പിന്നെ സ്വഹാബത്തിന്റെ ജീവിതമാണ്, പിന്നെ മദ്ഹബിന്റെ ഇമാമിങ്ങളെയാണ്, തൊരീഖത്തിന്റെ മശായിഖുമാരെയാണ്, പിന്നെ 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം പാരമ്പര്യത്തിൽ കടന്നുപോയ മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അനടക്കമുള്ള മഹാന്മാരെയാണ്. ആ മഹാന്മാർ എങ്ങനെ ഖുർആൻ മനസ്സിലാക്കി എന്നത് മനസ്സിലായാൽ ഖുർആനിന്റെ ശരിയായ ഹിദായത്ത് ഏത് എന്ന് മനസ്സിലാകും. ഇപ്പൊ നമ്മളെ എവിടെ മുജാഹിദുകളുടെ ഒരു അനുഭവം എവിടെ പ്രസംഗിച്ചാലും അവിടെ ഉസ്താദ്മാരെ തലക്കുന്നു. ഇപ്പൊ നമ്മളെ എവിടെ മുജാഹിദുകളുടെ ഒരു അനുഭവം എവിടെ പ്രസംഗിച്ചാലും അവിടൊക്കെ ഉസ്താദ്മാര് മറുപടി പറയാൻ വരുമ്പോ അവർ ജനങ്ങളുടെ മുമ്പിൽ പറയെന്തായിരിക്കും? ഒന്നെങ്കിൽ മുഹീദീൻ ഷെയ്ഖിനെ കുറിച്ചായിരിക്കും പറയാ. അല്ല, മുഹീദീൻ ഷെയ്ഖിനെ നമ്മൾ പറയും, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതിന്റെ ശേഷം, സ്വഹാബത്തിനെ പറഞ്ഞതിന്റെ ശേഷം, ഇമാമീങ്ങളെ പറഞ്ഞതിന്റെ ശേഷം മഹാന്മാരായ മശായിഖുമാരെ നമ്മൾ പറയും, ഔലിയാക്കളെ പറയും, അല്ലെങ്കിൽ മദനീങ്ങളെ കുറിച്ചായിരിക്കും പറയാ, അവരെ കുറിച്ചും നമ്മൾ പറയും, അല്ലെ റിഫായി ഷെയ്ഖിനെ കുറിച്ചായിരിക്കും പറയാ, അവരൊക്കെ പറ്റി നമ്മൾ പറയും, അല്ലെ ദർഗയിലെ മറമാടപ്പെട്ട വലിയ മഹാന്മാരായിട്ടുള്ള ആളുകളുടെ ഫളായിലുകളെ സംബന്ധിച്ചായിരിക്കും അവർ പറയാ. എന്തുകൊണ്ട്? ഫാത്തിഹ സൂറത്തിൽ അല്ലാഹ് ഹിദായത്ത് തേടാൻ മഹാന്മാരിലൂടെയാണ് പഠിപ്പിച്ചത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, ആ മഹാന്മാർ എന്നത് ഖുർആനിന്റെ സുരക്ഷാ ഭിത്തിയാണ്.
ഖുർആനിൽ ഇല്ലാത്ത ഒരാൾ കൊണ്ടുവന്നാൽ അത് കണ്ടെത്താനുള്ള മാർഗം അള്ളാഹ് അനുഗ്രഹിച്ച മഹാന്മാർ എങ്ങനെ ഖുർആൻ മനസ്സിലാക്കി എന്നതാണ്. അവർ മനസ്സിലാക്കിയോടത്ത് ഇതില്ലെങ്കിൽ ഇത് കരിഞ്ചന്തയാണ്. അവർ മനസ്സിലാക്കിയത് വല്ലതും ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കള്ളക്കടത്താണ്. അതിനാണ് നമ്മൾ മഹാന്മാരെ പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാനെ പറ്റി പറയാൻ പലപ്പോഴും മറന്നുപോകും. അള്ളാനെ പറ്റിയേ നമ്മൾ പറയലുള്ളൂ, അത് മഹാന്മാരെ പറ്റിയാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ അറിയാനുള്ള മാർഗം എന്താണ്? ഒന്നാമതായി അള്ളാനെ അറിയാനുള്ള മാർഗം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലോകത്ത് ഏറ്റവും നന്നായി അള്ളാനെ മനസ്സിലാക്കിയത് ആരാണ്? അള്ളാഹന്റെ ഹബീബിന് ശേഷം അള്ളാനെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് ആരാണ്? മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും ലോകത്തുള്ള വിശ്വാസികളുടെ മുഴുവൻ ഈമാൻ മറുതട്ടിലും വെച്ച് തൂക്കിയാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ കനം കൂടുമെന്ന് ഖാല റസൂലുള്ളാഹി. എന്തുകൊണ്ട്? വലാബി കസറത്തി സിയാമി വലസ്വലാഖ്, നിസ്കാരത്തിന്റെയോ നോമ്പിന്റെയോ ആധിക്യമല്ല. പിന്നെയോ, ലോകത്ത് ഏറ്റവും നന്നായി അള്ളാഹന്റെ ഹബീബിനെ മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയപ്പോൾ. അള്ളാഹന്റെ ഹബീബിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ആൾക്ക് തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുകയാണ്. അതല്ലാത്ത ഒരു കണ്ണും കാതും അള്ളാഹനെ മനസ്സിലാക്കാൻ അടിമകളുടെ കയ്യിലില്ല. അള്ളാഹനെ പറ്റി മുജാഹിദുകൾ പറയുമ്പോ ശൈഖന്മാരെ പറ്റി പറയാനാണല്ലോ ശരിക്കും ഉസ്താദ്മാര് വരാറുള്ളത്. മൗലവിമാര് അവരുടെ പോക്കറ്റിൽ നിന്ന് കുറിച്ചെടുത്ത ഓരോ ദൈവങ്ങളെ അള്ളയായി പരിചയപ്പെടുത്തും. അപ്പൊ സാധാരണ മുസ്ലിമീങ്ങളോട് നമ്മൾ പറയും, ആ മൗലവി പറഞ്ഞത് അള്ളയല്ല, അല്ല മൊഹീദീൻ ഷെയ്ഖ് വിശ്വസിച്ചതാണ്, സിദ്ദീഖ് റളിയല്ലാഹു വിശ്വസിച്ചതാണ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. പരിശുദ്ധ പടപ്പുകളിലൂടെ പടച്ചോനെ പരിചയപ്പെടുത്തി കൊടുക്കും. വാശിയൊക്കെ മാറ്റിവെച്ച് ശാന്തമായി നമ്മൾ ആലോചിച്ചു നോക്ക്. അപ്പോഴപ്പോ ദൊക്കച്ച് കിട്ടിയത് വളരെ ശാന്തമായി ആലോചിച്ചപ്പോ കിട്ടിയ മസാലയാണ്. ഒരു ഉസ്താദ് വന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ പടച്ചവനെ നമുക്ക് പരിചയപ്പെടുത്താനല്ല വരുന്നത്. അതെ, പടച്ചവനെ നമ്മൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന വഴിയിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കും. പടപ്പുകളുടെ മഹത്വം പറയാനാണ്. അതെ, ആ മഹത്വക്കളിലൂടെ പടച്ചവനെ മനസ്സിലാക്കാനാണ് ഫാത്തിഹ സൂറത്തിൽ നമ്മൾ അള്ളാഹനോട് തേടുന്നത്. ശരിയല്ലേ? അല്ല, ആത്മാർത്ഥമായി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോഴപ്പോ ഞമ്മക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലായത്. മൊയ്തീൻ ഷെയ്ഖിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അതെ, നന്നായി നമുക്കറിയാം. അതുകൊണ്ട് മൊഹീദീൻ ഷെയ്ഖിനെ നന്നായി നമുക്കറിയും എന്നതുകൊണ്ട് അള്ളാനെ പറ്റി നമുക്ക് നന്നായി അറിയാം. പക്ഷേ മൗലവി പറയുന്നത് മൊഹീദീൻ ഷെയ്ഖിനെ നമ്മൾ നന്നായി പഠിച്ചു, പക്ഷേ അള്ളാനെ പറ്റി പഠിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നാണ്. പക്ഷേ അള്ളാഹുവിനെ പറ്റി നമുക്ക് എത്ര അറിയാം? നന്നായി നമുക്കേ അള്ളാനെ പറ്റി അറിയുള്ളൂ. ഒരൊറ്റ പുത്തൻ വാദിക്കും അള്ളാഹനെ പറ്റി അറിയൂല. അള്ളാഹുവിനെ പറ്റി അറിയുന്നത് സുന്നത്തിയമായത്തിന്റെ വിശ്വാസികൾക്ക് മാത്രമാണ്. അതുകൊണ്ടല്ലേ ഞാനും നിങ്ങളും നമ്മുടെ വാപ്പയും വല്ലിപ്പയും ഉസ്താദും ഉസ്താദിന്റെ ഉസ്താദും ഒക്കെ പഠിച്ചൊരു അല്ലയുണ്ട്. വല്ലാഹു മൗജൂദുൻ ഖദീമും ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. നമ്മൾ മനസ്സിലാക്കിയ അല്ലാ അദൃശ്യനാണ്, നമ്മൾ മനസ്സിലാക്കിയ അല്ലാ അരൂപിയാണ്. മനുഷ്യന്റെ ഭൗതിക പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് പാകപ്പെടുത്തുന്നതിന്റെ അപ്പുറത്തുള്ള ശക്തിയാണ് അല്ലാ. വലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദാത്. ആ അമ്പിയാക്കൾ പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ ആഖിറത്തിൽ വെച്ച് കൺകുളിർക്ക് കാണാനുള്ള ശക്തിയാണ് അല്ലാ. നമുക്കതിന് റബ്ബ് തൗഫീക്ക് നൽകട്ടെ. എന്നാൽ മഹാന്മാരെ വിട്ടിട്ട് ഡയറക്റ്റായി ഖുർആനിൽ നിന്ന് തോന്നിയതുപോലെ അള്ളാനെ മനസ്സിലാക്കാൻ ശ്രമിച്ച മുജാഹിദുകൾക്ക് കൃത്യമായൊരു അള്ളാനെ കുറിച്ച് പറയാൻ കഴിയില്ല. 1953 മുജാഹിദുകളുടെ പഴയകാല നേതാവായ കെ എം മൗലവി തന്റെ ഫതാവൽ മനാറിൽ പഠിപ്പിച്ചു കൊടുത്ത അള്ളയാണ് ആ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. അത് വലിയ കുഴപ്പമില്ലാത്തൊരു അള്ളയാണ്, ഏതാണ്ട് വിശ്വാസികളോടൊക്കെ അവിശ്വാസപ്പെടുത്തുള്ള ഒരു അള്ളയാണ്. ആ മുജാഹിദുകളുടെ ആദ്യകാല നേതാവായ മൗലവി പറയുന്ന അള്ളാ കൈകാലില്ലാത്ത അള്ളയാണ്, കണ്ണുകളില്ലാത്ത അള്ളയാണ്, സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനായ അള്ളയാണ്. മൗലവി പറയുന്നത് അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാണ് എന്നാണ്. അത് ശരിയായ വിശ്വാസമാണ്. പക്ഷേ ആ 1953 അള്ളാ ഇന്ന് കേരളത്തിലെ ഭൂരിപക്ഷം മുജാഹിദുകൾക്കും ഇല്ല എന്നതാണ് സത്യം. എത്രത്തോളം സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്ക്, കഴിഞ്ഞ 2000 മലപ്പുറത്തെ പുളിക്കലിൽ മുജാഹിദുകൾ യോഗം കൂടുകയാണ്. എന്നിട്ട് മുജാഹിദുകളുടെ പൗരോഹിത്യ സഭ പ്രഖ്യാപിക്കുകയാണ്, ഇന്ന് വരെ ഇവിടെ ജീവിച്ച ഒരാൾക്കും അള്ളാഹനെ ശരിക്കും മനസ്സിലായിട്ടില്ല.
അള്ളാനെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ തെങ്ങിന് തടല്ല എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ അതിന് തടം തുറക്കാൻ പാടില്ല, കാരണം ഫലം ശൂന്യമാണ്. കഴിഞ്ഞ ഇജ്ര 5 ഇസ്ലാമെത്തിയ കേരളത്തിൽ കഴിഞ്ഞ 2000 വരെ ജീവിച്ച മുസ്ലിമീങ്ങൾക്ക് അള്ളാനെ മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു പുതിയ അള്ളാനെ മുജാഹിദ് പഠിപ്പിക്കാൻ എന്റെ സ്വന്തം തോന്നിയതുപോലെ പഠിപ്പിച്ചതാണ്. എന്താണ് അതിൽ മുജാഹിദുകൾ പറയുന്നത്? അള്ളാ ആകാശത്തിരിക്കുകയാണ്. എന്നിട്ട് അതിന് പറഞ്ഞ ന്യായം അതിനേക്കാളും വലിയ രസമാണ്. എന്താണ് ഒരു മുജാഹിദ് മൗലവി പറയുന്നത്? അള്ളാ ആകാശത്താൻ. എന്താണ് അതിന്റെ തെളിവ്? അതുകൊണ്ടാണ് അത്രേ ദ്വാരക്കുമ്പം നമ്മൾ കയ്യ് മുകളിലേക്ക് പൊന്തിക്കുന്നത്. എല്ലാ ജുമഅത്ത് പള്ളിന്റെയും മോളിലുണ്ടാവും മീറാബിന്റെ നേരെ മേലെ ഒരു ഓട്ട. അള്ളാനോട് ദ്വാരക്കുമ്പ ഇജാബത്ത് ചാക്ക് കെട്ടി ഇറക്കാനാണ് മുജാഹിദ് പറയാത്തോണ്ട് നമ്മളെ ഭാഗ്യം, അല്ലെങ്കിൽ അതും നമ്മൾ കെളുപ്പിണ്ടി വരും. ഇത് കയ്യ് പൊന്തിക്കുന്നത് എന്തിനാണ്? അള്ളാ ആകാശത്തായതുകൊണ്ടാണ് എന്നാ മൗലവി പറയുന്നത്. അള്ളാ ആകാശത്തിലായതുകൊണ്ട് എങ്ങനെ അല്ലേ? പിന്നെ എല്ലായിടത്തിലും അത് ഇങ്ങനല്ലേ? ഇങ്ങനെ 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 ആർക്കും മനസ്സിലാവും? ആർക്കും മനസ്സിലാവൂല. അതെ, 1953 മുജാഹിദുകളെ വിശ്വസിച്ച അള്ളാ അവരുടെ വിശ്വാസത്തിൽ ഇന്നില്ല. ഇനിയും നോക്കൂ മുസ്ലിമീങ്ങളെ, ഒരു മൗലവി അള്ളാനെ കുറിച്ച് പറയണം. അള്ളാഹുവിനെ ഇടത്തും വലത്തും ഓരോ കൈകളുണ്ട് എന്നൊരു മുജാഹിദ് മൗലവി എഴുതി വച്ച പുസ്തകത്തിന്റെ കോപ്പിയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതേ മൗലവി 4 കഴിഞ്ഞപ്പോ വീണ്ടും പ്രസംഗിക്കാൻ എന്താണ് പറയുന്നത്? നേരത്തെ അള്ളാഹ്ക്ക് ഇടത്തും വലത്തും ഓരോ കൈയുണ്ട് എന്ന് എഴുതി വെച്ച മൗലവി 4 കഴിഞ്ഞപ്പോ പിന്നെ പറയുന്നത് അള്ളാഹ്ക്ക് ഇടത്തുഭാഗത്ത് കൈയില്ല, രണ്ടും വലത്താണ്. അപ്പോത്തിന് ഭരണം മാറി, മുന്നണി മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തതാണ് മൗലവി പറയാണ്? അള്ളാഹ്ക്ക് ഇടത്തു കൈയില്ല, വലത്തേ ഉള്ളൂ. അവന്റെ രണ്ട് കൈകളും വലതാണ്. ലാ ഷിമാല ഫീഹിമാ, ആ രണ്ട് കൈകളിലും ഷിമാലില്ല, ഇടതില്ല. 2 മുമ്പ് ഇടത്തും വലത്തും കൈയുണ്ടായിരുന്ന സുന്ദരനായ വഹാബികളുടെ ദൈവം 4 കഴിഞ്ഞ് ഏതോ ആക്സിഡന്റിൽപ്പെട്ട് പിന്നെ അണ്ണൻ ലോറിന്റെ ചോട്ട് കുടുങ്ങിയ പാട്ട മാതിരി രണ്ട് കൈയും വഹാബികളുടെ ദൈവത്തിന്റെ ഒരു ഭാഗത്താണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ അടക്കം ഇസ്ലാമിക വിശ്വാസങ്ങൾ മുഹിദ്ദീൻ ശൈഖിലൂടെ മനസ്സിലാക്കണം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മനസ്സിലാക്കണം, മഹാന്മാരിലൂടെ അള്ളാനെ മനസ്സിലാക്കിയ ഞമ്മക്ക് കേരളത്തിലെ എല്ലാ സുന്നികളും പാഠപുസ്തകം മാറ്റലുണ്ട്, അള്ളാനെ മാറ്റലില്ല. അതുപോലെ നമ്മുടെ പുസ്തകത്തിന്റെ ചട്ടി എഴുത്തൊക്കെ നന്നായി നമ്മൾ മാറ്റലുണ്ട്. കുറച്ചൊക്കെ അന്തുള്ളവർ കൊണ്ടെടുക്കുന്നുള്ളൂ, കുറച്ചും കൂടി മട്ടുണ്ടാകുന്നു മാത്രം. പക്ഷേ മട്ടുള്ള ബുക്കിലും മട്ടല്ലാത്ത ബുക്കിലും അള്ളാ ഒരേ കോലത്തിൽ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് വ്യത്യാസം വന്നില്ല? നമ്മൾ മഹാന്മാരിലൂടെ അള്ളാനെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇപ്പൊ കോഴിക്കോട് കടപ്പുറത്ത് 2 മുജാഹിദുകൾ ഐക്യപ്പെട്ടു. ആ ഐക്യപ്പെട്ട ചങ്ങരംകുളം മുജാഹിദിന്റെ വിശ്വാസം അള്ളാ കൂരണ്ട് എന്നാണ്. ആ മുജാഹിദിന്റെ കൂടെ ഐക്യപ്പെട്ട മടവൂര് മുജാഹിദിന്റെ വിശ്വാസം അള്ളാ കൂരല്ല എന്നാണ്. ഈ ഊരല്ലാത്ത ദൈവം ഊര ഉള്ള ദൈവവും പാടെ ഒന്നിച്ചാൽ സയാമീസിലും പെടുത്താൻ പറ്റൂലല്ലോ മുസ്ലിമീങ്ങളെ. അപ്പോ എന്താണ് ഇതുകൊണ്ടൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ യഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ഹിദായത്തിന്റെ വഴി അത് അള്ളാ അനുഗ്രഹിച്ചവരിലൂടെ മനസ്സിലാക്കാതെ പോയാൽ ലോകത്ത് സംഭവിക്കുന്നത് ഇസ്ലാമിക വിശ്വാസങ്ങൾ വികലമാക്കപ്പെടും എന്നതാണ്. ഇതര സമുദായങ്ങൾക്ക് മുസ്ലിമീങ്ങളെ വിശ്വാസങ്ങൾ അപമാനിക്കാൻ അവസരം കിട്ടുകയാണ്. നിങ്ങൾ നോക്ക്, അതുകൊണ്ടല്ലേ കേരളത്തിൽ ഇപ്പൊ ചില ആളുകൾക്ക് അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ ഇവിടെ വരികയാണെങ്കിൽ അത് എം അക്ബറും ഷാക്കിർ നായിക്കും ആണ് എന്ന് വിശ്വസിക്കണ സുന്നികൾ തന്നെ കേരളത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ എം അക്ബർ അടക്കമുള്ള ഒരൊറ്റ പുത്തൻവാദികൾക്കും ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? അടിസ്ഥാനപരമായി ഒരു സ്ഥിരതയുള്ള വിശ്വാസം ലോകത്തുയർത്തിപ്പിടിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് ഇതര ജനങ്ങളുടെ മുന്നിൽ അള്ളാനെ പരിചയപ്പെടുത്താൻ കഴിയുക? എന്താണ് എം അക്ബർ ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് ചെയ്ത സേവനം? ആർക്കാണ് എം അക്ബർ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തത്? എത്ര ആളുകളാണ് അടിസ്ഥാനപരമായി എം അക്ബറിൽ നിന്ന് ഇസ്ലാം മനസ്സിലാക്കിയത്? മഹാനായ ഷംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ കാലത്ത് എടക്കരയിൽ ക്രിസ്ത്യൻ മിഷനറിക്കെതിരെ സംവാദം നടത്തി 60 പുരോഹിതന്മാർ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെയുള്ള ഒരു ചരിത്രം എം അക്ബറിന് പറയാൻ കഴിയുമോ? ഇല്ല എന്ന് മാത്രമല്ല, ഇതര ജനങ്ങളുടെ മുന്നിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ പോയപ്പോ എം അക്ബറിനോട് ക്രിസ്തീയ പുരോഹിതന്മാർ ചോദിച്ച ചോദ്യം ഇന്നും ഉത്തരമില്ലാതെ അന്തരീക്ഷത്തിൽ അലയടിക്കുകയാണ്.
എന്താണ് എം എം അക്ബറിനോട് ക്രിസ്ത്യൻ പുരോഹിതൻ ചോദിച്ചത്? അല്ല അക്ബറെ, നീ പറയുന്ന ദൈവം ഏതാൻ? നിന്റെ അള്ളാഹ്ക്ക് ഒരു കാലത്ത് കയ്യും കാലും ഉണ്ടായിരുന്നല്ലോ, എന്നാൽ പിന്നെ നിന്റെ അള്ളാഹ്ക്ക് കയ്യും കാലും കാണാനില്ലല്ലോ. അപ്പൊ നീ പറയുന്ന ഖുർആൻ നോക്കിയാൽ അള്ളാഹിനെ പറ്റി ആകെ കിട്ടുന്നത് കുറെ കൺഫ്യൂഷൻ ആണ്. ഈ കൺഫ്യൂഷൻ ഇതര ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ കുറിച്ച് ഉണ്ടാക്കി എന്നതാണ് എം എം അക്ബർ ചെയ്ത സേവനം, ആ ക്രിസ്തീയ പുരോഹിതന്റെ ചോദ്യം. എന്നാൽ ഖുർആന്റെ ഉപദേശം എന്താണ്? ഖുർആന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ്. ആ സംശയം ഉണ്ടാക്കി എന്നതാണ് എം എം അക്ബറിന്റെ പ്രബോധനത്തിന്റെ ഫലം. എന്തുകൊണ്ട് പ്രബോധനം ചെയ്യാൻ പോണ എം എം അക്ബറിന് എന്നെ ഉറപ്പില്ല, കോയി ആയാലും കയറിയ കളിയുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇതര ആളുകൾക്ക് അള്ളാനെ പറഞ്ഞു കൊടുക്കാൻ കഴിയുക? ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. എന്താണ് കാരണം? അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുറാന്റെ അടിസ്ഥാനത്തിലാണ്, ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുറാന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സൂറാ കാലികൾ 6:102-103 വരെയുള്ള വാക്യങ്ങളിലും സൂറാ കൂടിയാലോചന 42:51 വാക്യത്തിലും ഇതൊക്കെ മുജാഹിദീങ്ങളെ ഖുറാൻ പരിഭാഷയാണ് അച്ചായം വായിക്കുന്നത്. അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലവി പണ്ടൊരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായ ഒരു രൂപമില്ല. എന്നാൽ സൂറാ 10:3 വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു. സൂറാ 55:26-27 വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിനൊരു മുഖമുണ്ട്. സൂറാ 48:10 അള്ളയ്ക്ക് കൈയുണ്ട്. സൂറാ 20:36-39 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട്. ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്. ജനാബ് അക്ബർ മൗലവിക്ക് അള്ളാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ രണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രണ്ടുത്തരമാണ്, ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഖുർആനിനും ഒരു ഉത്തരമുള്ളൂ, ليس كمثله شيء وهو السميع البصير. അള്ളാഹു കണ്ണില്ലാതെ കാണുന്നവനാണ്, അള്ളാഹു ചെവിടുകളില്ലാതെ കേൾക്കുന്നവനാണ്. ഈ പ്രവിശാലമായ പ്രപഞ്ചങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളില്ലാതെ അടക്കി ഭരിക്കുന്ന ശക്തിയാണ് അള്ളാഹ്. എന്തുകൊണ്ട് മഹാന്മാരിലൂടെ ഖുർആൻ മനസ്സിലാക്കാതെ സ്വന്തമായി ഖുർആനിനെ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ കണ്ട് ദുർവ്യാഖ്യാനം ചെയ്തതിന്റെ ദുരന്തമാണ് സുഹൃത്തുക്കളെ, എല്ലാരോടും എനിക്ക് ഒന്നുമില്ല, ആ ദുരന്തമാണ് സുഹൃത്തുക്കളെ. ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരന്മാരെ, മഹാന്മാരിൽ നിന്ന് ഖുർആൻ മനസ്സിലാക്കാത്തതിന്റെ അപകടം ഇസ്ലാമിക വിശ്വാസങ്ങൾ ഇതരർക്കിടയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നതാണ്. എന്നാൽ നോക്കൂ, നിങ്ങൾ നേരത്തെ ശംസുലുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ആ പ്രബോധനത്തിന്റെ ബാക്കി ഇന്ന് മഹാനായ സുൽത്താനുലമ കാന്തപുരം ഉസ്താദിന്റെ അനുയായികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അതേ നിലമ്പൂർ ഭാഗത്ത് രണ്ട് ദിവസം നമ്മുടെ പ്രസ്ഥാനത്തിലെ വളരെ ജൂനിയറായ പണ്ഡിതന്മാർ ക്രിസ്ത്യൻ പുരോഹിതന്മാരുമായി സമാധാനപരമായ സംവാദം നടത്തുകയാണ്. എം എം അക്ബറിന്റെ സംവാദം ബഹുസ്വര ഇന്ത്യയിലെ പബ്ലിക് തെരുവുകളിൽ ഇതര ജനസമൂഹത്തിന്റെ വിശ്വാസങ്ങളെ വക്രീകരിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന രീതിയിലാണെങ്കിൽ
സുന്നികളുടെ മാല മൗലൂദ് കൊച്ചാക്കുന്നത് പോലെ ബൈബിളും രാമായണവും തെരുവിൽ കൊച്ചാക്കുന്ന ശൈലിയായിരുന്നു എം എം അക്ബറും ഷാക്കിർ നായിക്കും സ്വീകരിച്ചതെങ്കിൽ സുന്നത്തിയമായത്തിന്റെ വിശ്വാസികൾ ശാന്തമായി ഇൻഡോറായി അവർ നടത്തിയ സംവാദം, ആ സംവാദത്തിന്റെ ശേഷം ആ സംവാദത്തിൽ പങ്കെടുത്ത ക്രിസ്തീയനായ പുരോഹിതൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നത് എ പി വിഭാഗവുമായി ഞങ്ങൾ ഇനി ഒരു ഡിബേറ്റിനില്ല എന്നാണ്. എ പിക്കാരുമായി ഞങ്ങൾ ഇനിയൊരു സംവാദത്തിനില്ല. അപ്പൻ നിങ്ങൾ ചോദിക്കും മുജാഹിദീങ്ങളുമായിട്ടുണ്ടോ? മുജാഹിദീങ്ങളുമായി ഞങ്ങൾ ഇനിയും സംവാദത്തിന് റെഡിയാണ്. എന്തുകൊണ്ട്? മുജാഹിദീങ്ങളെ വിവരക്കേട് ഇങ്ങക്ക് അറിയാലോ, ഇങ്ങക്കറിയണ വിവരക്കേടൊക്കെ ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് മുജാഹിദീങ്ങളോട് ഇനിയും എത്രയോ വാദപ്രതിവാദത്തിന് ഞങ്ങൾ റെഡിയാണ്, പക്ഷേ എ പി വിഭാഗവുമായി ഞങ്ങൾ സംവാദത്തിനില്ല. അതുകൊണ്ട് തന്നെ ഇത് ഡിബേറ്റിന്റെ ഒരു മോഡലിലേക്ക് നീങ്ങിയതിൽ എനിക്ക് പ്രയാസമുണ്ട്. ഞാൻ ഒരിക്കലും എ പി സുന്നികളുമായി ഒരു കാരണവശാലും ഒരു ഡിബേറ്റിനെ മെനക്കെടുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. ഇനിയും അപ്പൊ ചോദിച്ചാൽ മുജാഹിദുകാരുമായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും വരാൻ തയ്യാറാണ്. മുജാഹിദീങ്ങളേറ്റ് പോകുമോ? മുജാഹിദീങ്ങളേറ്റ് ഞങ്ങൾ റെഡിയാണ്. എന്തുകൊണ്ട്? മുജാഹിദീങ്ങളെ വിവരക്കേട് നിങ്ങൾക്കറിയാലോ, അതൊക്കെ ഞങ്ങൾക്കും അറിയാം. തയ്യാറാണ്, കാരണം അവരുടെ അജ്ഞത നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്കറിയാവുന്ന അജ്ഞത ഞങ്ങൾക്കും അറിയാവുന്നതാണ്. എന്നാൽ ചൂഷണം എന്നുള്ളതല്ല, നമ്മൾ പറയുന്ന പദങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. വീണ്ടും പറഞ്ഞു, എ പി സുന്നി വിഭാഗത്തോട് ഒരു ഡിബേറ്റും ഞാനില്ല. അതെ, നമ്മൾ ഖുർആൻ മനസ്സിലാക്കിയത് മഹാന്മാരിലൂടെയാണ്. അത് അചഞ്ചലമാണ്, അത് സ്ഥിരമാണ്, അത് യഥാർത്ഥ വിശ്വാസത്തിന്റെ ബലമുള്ളതാണ്. അതുകൊണ്ട് ഇതര ജനങ്ങൾക്കിടയിൽ ഇസ്ലാം വികലമാക്കപ്പെടുകയില്ല. എന്നാൽ ആ റൂട്ടിൽ നിന്ന് കാലിടറിപ്പോയാൽ അവരിലൂടെ സംഭവിക്കുന്നത് ഇസ്ലാമിന്റെ വിശ്വാസം വികലമാക്കപ്പെടുന്നു എന്നതു മാത്രമല്ല, ഇസ്ലാം ലോകത്ത് തെറ്റുദ്ധരിക്കപ്പെടുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇസ്ലാം കാലങ്ങളോളമായി ഭീകരവാദ ആരോപണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ ഭീകരവാദ ആരോപണങ്ങൾ സ്ഥാപിക്കാൻ സഹായകമായ തെളിവുകൾ നമ്മുടെ ശത്രുക്കൾക്ക് ഖുർആനിൽ നിന്ന് ലഭിച്ചില്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന് ലഭിച്ചില്ല, ഖുർആനിക ആയത്തുകളിൽ നിന്ന് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിനും ഇസ്ലാമിനും എതിരെ ഉന്നയിക്കപ്പെട്ട ഭീകരവാദ ആരോപണങ്ങൾ ലോകം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ എറിയുകയും യൂറോപ്പ് അടക്കമുള്ള തെരുവുകളിൽ ഇസ്ലാം ശക്തി പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ ആധുനിക സമൂഹം ഈ സമൂഹത്തിൽ ഇന്ന് ഇസ്ലാം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ഇസ്ലാമിനെ ഭീകരവാദമാക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ശത്രുക്കൾക്ക് തെളിവ് ലഭിച്ചില്ലെങ്കിലും മുസ്ലിം സമുദായത്തിൽ നിന്ന് ഭീകരവാദികളെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് നാമധാരികളായ മുസ്ലിം ഭീകരവാദികളെ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് ആ ഭീകരവാദികളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഇതാണ് ഇസ്ലാം എന്ന് പറയാനുള്ള ശ്രമം ലോകത്ത് നടക്കുകയാണ്. നിങ്ങൾ നോക്ക്, ജയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനം ഇന്ത്യയുടെ സൈനിക കേന്ദ്രത്തിൽ ചാവേറായി കടന്നു വന്ന് നിരപരാധികളെ കൊന്നൊടുക്കിയ ഭീകരവാദികൾ, അവർ ചെയ്യുന്നത് പൈശാചിക പ്രവർത്തനമാണെന്നറിയാത്ത ആരും ലോകത്തില്ല. പക്ഷേ ആ പൈശാചിക സംവിധാനത്തിനു നൽകേണ്ട പേര് ജയ്ഷെ ഷെയ്ത്വാൻ എന്നാണ്. പക്ഷേ എന്നിട്ടും ആ ഭീകരവാദ പ്രസ്ഥാനത്തെ ലോകം ചേർത്തി വായിക്കുന്നത് ജയ്ഷെ മുഹമ്മദ് എന്നാണ്. കരുണാർദ്രമായ വ്യക്തിത്വത്തിന്റെ ഉടമയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ നാമത്തിലേക്ക് ഈ പൈശാചിക പ്രവർത്തനത്തെ ചേർത്തി പറയാൻ എന്തുകൊണ്ടാണ് ഈ ആളുകൾ തയ്യാറായത്? ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ്. ഈ ഭീകരവാദികൾക്ക് വിരൽ ചൂണ്ടിയിട്ട് വേണം ഇസ്ലാമിനെ ഭീകരവാദമാക്കാൻ. എന്നാൽ ലോകത്ത് ഇങ്ങനെയുള്ള ഭീകരവാദികൾ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ, സമകാലികമായി നമ്മൾ കേൾക്കുന്ന ഒരുപാട് ഭീകരവാദ പ്രസ്ഥാനങ്ങൾ, IS അടക്കമുള്ള, അല്ലുമ്മ അടക്കമുള്ള, താലിബാൻ അടക്കമുള്ള ലോകതലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികളെ തന്നെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ആ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വന്ന ഒരു സാമൂഹിക പരിസരമുണ്ട്. അതെവിടെയാണ്? മുസ്ലിം രാജ്യങ്ങളിൽ ഉണ്ടായ മുല്ലപ്പൂ വിപ്ലവം, ലിബിയ പോലെയുള്ള രാജ്യങ്ങളിൽ, അതുപോലെ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളിൽ നിലവിലുള്ള ഭരണാധികാരികളെ നിയമം കയ്യിലെടുത്ത് അട്ടിമറിക്കുകയും ആ രാജ്യങ്ങളെ അരാഷ്ട്രീയവൽക്കരിക്കുകയും അസ്ഥിരമാക്കപ്പെടുകയും ചെയ്തു.
ഈ രാജ്യത്ത് ആ മുല്ലപ്പൂ വിപ്ലവത്തെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ചെണ്ട കൊട്ടി ആഘോഷിച്ചു. പക്ഷേ അന്നും കേരളത്തിലെ ഇന്ത്യയിലെ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അതിനെതിരെ പ്രവർത്തിച്ചു വരാൻ. എന്തുകൊണ്ട്? നമ്മൾ ഖുർആനും ജിഹാദും ഒക്കെ മനസ്സിലാക്കിയത് മഹാന്മാരിൽ നിന്നാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സമാനമായി നിയമം കയ്യിലെടുത്ത് മുസ്ലിം ചെറുപ്പക്കാര് വിപ്ലവത്തിനിറങ്ങിയപ്പോൾ അവരെ അഭിസംബോധനം ചെയ്തുകൊണ്ട് മഹാനവറുകൾ നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഉടമയായ റബ്ബിനെ അടിമകളാകുന്ന മനുഷ്യർ നൽകുന്ന വൈയക്തികമായ ഇടപാടുകൾ, അവർ ചെയ്യുന്ന വ്യക്തിപരമായ ഇബാദാത്തുകൾ, ആ ഇബാദാത്തുകൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഭരണാധികാരികൾ ആരാണെങ്കിലും ആ ആരാധന നിർവഹിക്കുന്നതിനൊരു വിശ്വാസിക്ക് തടസ്സമില്ല. മാത്രമല്ല, നിലവിലുള്ള ഭരണാധികാരിയുടെ അധികാര ചാപല്യങ്ങളിൽ മനംമടുത്ത് അദ്ദേഹത്തെ നമ്മൾ സ്ഥാനഭ്രഷ്ടനാക്കിയാൽ പകരം നമുക്ക് കൊണ്ടുവരാനുള്ള ഭരണാധികാരി മാലാഖമാരിൽ നിന്നല്ല, സമാനനായ ഒരു മനുഷ്യനിൽ നിന്നു തന്നെയാണ്. ആ മനുഷ്യനിൽ അതുപോലെയുള്ള അധികാര ചാപല്യങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് പറയാൻ മാർഗങ്ങളില്ല. ഇങ്ങനെയുള്ള മഹാന്മാരുടെ നിർദ്ദേശത്തിലൂടെ ഖുർആനും ജിഹാദും മനസ്സിലാക്കാതെ പോയ മുസ്ലിം ചെറുപ്പക്കാർ അങ്ങനെയുള്ള രാഷ്ട്രങ്ങളിൽ ഉണ്ടാക്കിയ അസ്ഥിരതയും അരാഷ്ട്രീയതയുമാണ് ഇത്തരം ഭീകരവാദികൾ വളർന്നു വരാനുള്ള കാരണം. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ മുസ്ലിമീങ്ങളെ, ഒരു കാലത്ത് കണ്ണത്താ ദൂരങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടിരുന്ന അത്തരം ഭീകരവാദ ആരോപണങ്ങൾ ഇന്ന് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ മൂക്കിന് ചുവട്ടിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് കാണാതായി പോയ മുസ്ലിം ചെറുപ്പക്കാർ, ആ മുസ്ലിം ചെറുപ്പക്കാരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പടന്ന എന്ന് പറയുന്ന കാസർകോട്ട് ജില്ലയിലെ ഒരു പ്രദേശം, പാലക്കാട് ജില്ലയിൽ നിന്നും അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഏതാനും മുസ്ലിം ചെറുപ്പക്കാരെ കാണാതാവുകയാണ്. ആ കാണാതായ മുസ്ലിം ചെറുപ്പക്കാരുടെ വാർത്തകൾ മീഡിയകളിൽ സജീവമായി നിലനിൽക്കുമ്പോഴാണ് കണ്ണൂർ ജില്ലയിലെ കനകമലയിലെ ഒളിക്കേന്ദ്രത്തിൽ രഹസ്യയോഗം ചേരുന്ന ഏതാനും മുസ്ലിം ചെറുപ്പക്കാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. വീണ്ടും വരുന്നു വാർത്തകൾ, ആ മുസ്ലിം ചെറുപ്പക്കാർ ISലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ടവരാണ്. സുഹൃത്തുക്കളെ, ആ മുസ്ലിം ചെറുപ്പക്കാർ IS എന്ന് പറയുന്ന ലോകത്തെ 30-ലധികം വരുന്ന ഭീകരവാദ സംഘടനകൾ, ആ ഭീകരവാദ സംഘടനകളുടെ ആഗോള കൂട്ടായ്മയായ IS ഈ മുസ്ലിം ചെറുപ്പക്കാർ ചേക്കേറിപ്പോയത്. അപ്പോഴും നമ്മൾ ആശ്വസിച്ചു, കേരളത്തിൽ ഒരുപാട് മതസംഘടനകളുണ്ട്, ആ മതസംഘടനകളുടെ ആധിക്യം ഒരുപാട് ആരോഗ്യകരമല്ലാത്ത പ്രതിസന്ധി മുസ്ലിമീങ്ങൾക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ആ മതസംഘടനകളെല്ലാം ഭീകരവാദത്തിനെതിരാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വലിയൊരു വിഭാഗം യുവതലമുറ മതസംഘടനകളുടെ വൃത്താന്തങ്ങളിൽ പെട്ടതായതുകൊണ്ട് വ്യാപകമായൊരു ഭീകരവാദ ബന്ധം ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ആശ്വസിക്കുമ്പോഴാണ് വാർത്തകൾ വരുന്നത്. 1920കൾക്ക് ശേഷം മുസ്ലിം ഉമ്മത്തിന്റെ സാമൂഹിക പുരോഗതി അവകാശപ്പെട്ടുകൊണ്ട് കടന്നുവന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം, ആ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളാണ് ആ ഭീകരവാദ പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറിയത് എന്ന് വാർത്തകൾ വരികയാണ്. മീഡിയ വൺ അടക്കമുള്ള ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്യുകയാണ്. IS ബന്ധപ്പെട്ട് കേരളത്തിൽ ഇതുവരെ പിടിയിലായവരിൽ ഒരാൾ ഒഴികെയുള്ളവർ TP അബ്ദുള്ള കോയ മദനി നേതൃത്വം നൽകുന്ന മുജാഹിദ് ഗ്രൂപ്പുമായി ബന്ധമുള്ളവരാണ്. ഔദ്യോഗിക വിഭാഗം മുജാഹിദുകളുടെ നിയന്ത്രണത്തിലുള്ള പീസ് ഇന്റർനാഷണൽ സ്കൂളിനെതിരെ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പ്രശ്നത്തിൽ രാഷ്ട്രീയ പിന്തുണ തേടി മുജാഹിദ് നേതൃത്വം മുസ്ലിം ലീഗിനെ സമീപിച്ചത്. IS വിഷയത്തിൽ മുജാഹിദുകൾക്ക് പ്രതിരോധം തീർക്കാൻ വിവിധ മുസ്ലിം സംഘടനകളുടെ യോഗം മുസ്ലിം ലീഗ് വിളിച്ചെങ്കിലും സമസ്തയുടെ എതിർപ്പ് മൂലം നടന്നില്ല. IS സലഫിസത്തിനുമെതിരെ സംഘടന ക്യാമ്പയിൻ നടത്തുന്ന സാഹചര്യത്തിൽ മുജാഹിദുകളെ പിന്തുണയ്ക്കാനാവില്ലെന്നാണ് സമസ്തയുടെ നിലപാട്. സലഫി ആശയം പിന്തുടരുന്ന ലീഗ് നേതാക്കളായ KM ഷാജി, MK മുനീർ എന്നിവർ മുജാഹിദുകളെ പിന്തുണയ്ക്കണമെന്ന ശക്തമായ നിലപാടിലാണ്. എന്നാൽ സമസ്തയെ പിണക്കി മുജാഹിദുകളെ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ലെന്ന നിലപാടാണ് പാർട്ടിയിൽ മറ്റൊരു വിഭാഗത്തിനുള്ളത്. സംസ്ഥാന പോലീസിന്റെയും NIA IS വിരുദ്ധ നടപടികൾ മുസ്ലിം വേട്ടയായി മാറിയെന്നാരോപിച്ച് മുജാഹിദ് ഗ്രൂപ്പുകൾ രംഗത്ത് വന്ന സാഹചര്യത്തിൽ വിഷയം UDF ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉന്നയിക്കാനാണ് മുസ്ലിം ലീഗിൽ ആലോചന നടക്കുന്നത്. അതിനിടെ സലഫിസത്തെ പിന്തുണച്ച് KM ഷാജി എഴുതിയ ലേഖനത്തെ വിമർശിച്ച് സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാറ രംഗത്തെത്തി. ഷാജി വഹാബിസത്തിന് വിധേയമായെന്നും സലഫിസത്തെ വെള്ളപൂശാനുള്ള ഷാജിയുടെ ശ്രമം യാഥാർത്ഥ്യബോധമില്ലാത്തതാണെന്നും മുസ്തഫ മുണ്ടുപാറ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു. സുഹൃത്തുക്കളെ, അത് ആ വാർത്തയുടെ രണ്ടാം ഭാഗം, അതൊരു ചക്കളത്തിപ്പോരാണ്, അയക്കിപ്പോ ഞാൻ പോണില്ല. എന്റെ വിഷയം അതിന്റെ ആദ്യ ഭാഗമാണ്. കേരളത്തിൽ നിന്ന് പലായനം ചെയ്ത മുസ്ലിം ചെറുപ്പക്കാരിൽ എല്ലാവരും
എങ്ങനെയാണ് ആ ബിദഈ പ്രസ്ഥാനത്തിന്റെ ആളുകളായി മാറിയത്? വിശുദ്ധ ഖുർആൻ അതിന്റെ ശരിയായ വഴിയിലൂടെ മനസ്സിലാക്കപ്പെടാതെ പോയാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തിന്റെ മറ്റൊരു രൂപമാണത്. ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്ക്, ആ പാലായനം ചെയ്ത മുസ്ലിം ചെറുപ്പക്കാർക്ക് ഖുർആനിന്റെ പേരിൽ ISലേക്ക് പ്രചോദനം നൽകി ക്ലാസ് എടുത്തു കൊടുത്തത് ആരാൻ? വയനാട് ജില്ലക്കാരനായ വഹാബി പള്ളികളിൽ മാറി മാറി ജോലി ചെയ്ത ഒരു മൗലവിയാണ് എന്നും വാർത്തകൾ വരികയാണ്. കാസർഗോഡ് നിന്ന് കാണാതായവരടക്കം നിരവധി പേരെ ISലേക്ക് റിക്രൂട്ട് ചെയ്തെന്ന് സംശയിക്കുന്ന പ്രധാന കണ്ണിയെ കണ്ണൂരിൽ വെച്ച് പോലീസ് പിടികൂടി. വയനാട് കമ്പളക്കാട് സ്വദേശി ഹനീഫിനെ കഴിഞ്ഞ ദിവസം തലശ്ശേരി പെരിങ്ങത്തൂരിൽ വെച്ചാണ് പിടികൂടിയത്. കാസർഗോഡ് നിന്നടക്കം നാടുവിട്ട 11 പേരും ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധമുള്ള കേസുകളിൽ ഉൾപ്പെട്ടവരും ഇയാളുടെ മതപഠന ക്ലാസുകളിൽ പങ്കെടുത്തിരുന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. പെരിങ്ങത്തൂരിലെ ഒരു പള്ളിക്ക് സമീപം വെച്ച് കഴിഞ്ഞ രാത്രിയിലാണ് ഹനീഫിനെ കണ്ണൂർ DYSP സദാനന്ദന്റെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ തേടി കണ്ണൂരിലെത്തിയ മുംബൈയിൽ നിന്നുള്ള സംഘം രഹസ്യകേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് വൈകിട്ടോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തീവ്ര സലഫി സ്വഭാവമുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇയാൾ കാസർഗോഡ്, പടന്ന, കണ്ണൂരിലെ പഞ്ചേരിമുക്ക് എന്നിവിടങ്ങളിൽ സലഫി പള്ളികളിൽ ഇമാമായി ജോലി ചെയ്തതിനു പുറമെ സലഫി ആശയമുള്ള മതപഠന ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു. കാസർഗോഡടക്കം വിവിധ ഇടങ്ങളിൽ നിന്നായി നാടുവിട്ട 11 പേരും ഇയാളുടെ മതപഠന ക്ലാസുകളിൽ പങ്കെടുത്തിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. കേസിൽ പിടിയിലായവരുടെ മൊഴി അനുസരിച്ചും ഹനീഫിന്റെ ഫോൺ രേഖകളും ഇയാളെടുത്ത ക്ലാസുകളും പരിശോധിച്ച ശേഷമാണ് അറസ്റ്റ്. സഹോദരന്മാരെ, ഇവിടെ പാലായനം ചെയ്തവർക്ക് എന്തു സംഭവിച്ചു എന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ വിശദാംശങ്ങൾ എന്തു എന്നും അന്വേഷണങ്ങളും കാലവും തെളിയിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ലോകത്ത് ഇന്ന് പ്രവർത്തിക്കുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങൾ, ആ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ആശയ സ്രോതസ്സായി അവർ പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് അബ്ദുൽ വഹാബാണ്. ആ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആശയ സ്രോതസ്സാണ് ലോകതലത്തിലെ ഭീകരവാദികൾക്ക് പ്രചോദനമെങ്കിൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനവും സമാനമായ ആശയ പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ നോക്ക്, ഈ അടുത്ത കാലത്ത് വേറൊരു മുജാഹിദ് മൗലവി അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. എന്തിന്റെ പേരിലാണ് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? നമുക്കറിയാം, എന്റെ ജില്ല മലപ്പുറമാണ്. മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുണ്ട് എന്ന കാരണത്താൽ പാകിസ്ഥാൻ എന്ന് പഴി കേൾക്കേണ്ടി വരുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലയിലേക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് IAS IPS ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ജില്ലാ കേന്ദ്രങ്ങളിൽ അധികാരികളായി വരുമ്പോൾ അവർക്ക് പല ആശങ്കകളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ആ ജില്ലയിൽ ഒന്നോ രണ്ടോ വർഷം ജോലി ചെയ്ത് ആ ജില്ലയോട് യാത്ര പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർ നിറകണ്ണുകളോടെയാണ് മലപ്പുറത്തോട് യാത്ര പറയാറുള്ളത്. എന്തുകൊണ്ട്? ബഹുസ്വര ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന അമുസ്ലിമീങ്ങളോട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഈ സമുദായം കൃത്യമായി മഹാന്മാരിലൂടെ പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മെ അനുഭവിക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറുകയാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ശംസുദ്ദീൻ പാലത്തിന്റെ പ്രസംഗം എന്താണ്? അയാൾ പറയുന്നത്, ഒരു ഓഫീസിൽ ഒരു അമുസ്ലിമിന്റെ കൂടെ നമ്മൾ ജോലി ചെയ്തു. ആ ജോലി ചെയ്ത് അയാൾ നമ്മുടെ ഓഫീസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം സംഭവിച്ചു പോയി. അങ്ങനെ മറ്റൊരു നാട്ടിൽ അയാൾ ജോലിക്ക് ചെന്നാൽ അവിടെയുള്ള ജനങ്ങളോട് അയാൾ ഇവിടത്തെ കഥ പറയുമ്പോൾ, മലപ്പുറത്ത് ഞാൻ ജോലി ചെയ്ത സമയം അല്ലെങ്കിൽ പാലക്കാട് ഞാൻ ജോലി ചെയ്ത സമയം എന്നോട് ഏറ്റവും നല്ല സ്നേഹബന്ധം കാണിച്ച എന്റെ കൂട്ടുകാരൻ അബൂബക്കറാണ് അല്ലെങ്കിൽ അഹമ്മദാണ് എന്ന് പറയാൻ ഒരമുസ്ലിമിന് അവസരം കൊടുക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ എകറുമുള്ള സ്വഭാവത്തില് ഹിന്ദുക്കളോട് പെരുമാറാൻ പാടുള്ളൂ എന്നാണ് ബഹുസ്വര ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഈ നിലവിലുള്ള ചരിത്രങ്ങളെ മുഴുവനും അട്ടിമറിച്ച് മതത്തിന്റെ പേരില്ല മൗലവി പ്രസംഗിക്കുന്നത്. എന്റെ ഏറ്റവും അടുത്ത ഏറ്റവും ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ മലപ്പുറത്ത് ജോലി ചെയ്ത കാലത്ത് എന്റെ കൂടെ താമസിച്ചിരുന്ന ഒരു മുസ്ലിമാണെന്ന് നാളെ ഒരു സാഹിത്യകാരൻ ഒരു കലക്ടറോ വേറൊരു നാട്ടിൽ പോയിട്ട് പ്രസംഗിക്കുമ്പോൾ യാത്രയപ്പിന് പ്രസംഗിക്കാൻ ഇടവരരുത്. അതെ, നമ്മളുമായി ഇടപെട്ട ഒരു അമുസ്ലിമിന് നമ്മളൊരു നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്ത് അവിടെ ഒരു ബോർഡ് വെച്ചു. അങ്ങനെ ബോർഡ് വെച്ചാൽ മൗലവി പറയാണ്, ക്ഷേത്രത്തിന്റെ പേരെഴുതിയ ബോർഡിൽ പള്ളിയുടെ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു പള്ളി കമ്മിറ്റി വെച്ച ബോർഡിന്റെ വർത്തമാനമല്ല ഇത് പറയുന്നത്. ഒരു പൊതുസമൂഹത്തിലെ ഒരു പബ്ലിക് സംവിധാനം വെച്ച ഒരു ബോർഡ്, ആ ബോർഡിൽ ക്ഷേത്രത്തിന്റെ പേരെഴുതി എന്ന കാരണത്താൽ ആ ബോർഡിലുള്ള പള്ളിയുടെ പേര് മായ്ച്ചു കളയണം എന്നാണ് മതത്തിന്റെ പേരിൽ ബഹുസ്വര ഇന്ത്യയിൽ അയാൾ പ്രസംഗിക്കുന്നത്. ചില സ്ഥലത്ത് നിന്നുണ്ടാവും ഒരേ ബോർഡുമായി കാണാൻ, ക്ഷേത്രത്തിലേക്ക് ഒരു ക്ഷേത്രത്തിന്റെ പേര് പള്ളി, ഇതാ ജുമാ മസ്ജിദ്, മറ്റേ ക്ഷേത്രം ഒറ്റ ബോർഡ്, ഇത് സൗഹാർദ്ദമാണ്. ആ ബോർഡ് വന്ന് പള്ളിന്റെ പേര് മായ്ച്ചു കളയണം, നിർബന്ധമാണ്.
ഒരു ക്ഷേത്രത്തിന്റെ പേരെഴുതി കൊടുത്ത് ഒരു പള്ളിയുടെ പേര് ഒരു ഗ്രാമപഞ്ചായത്ത് വെച്ച ബോർഡിലുണ്ടെങ്കിൽ അത് അനുവദിക്കാൻ പാടില്ല. എത്ര ഭീകരമാണ് ഈ ആശയങ്ങൾ. സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ നോക്ക്, നമുക്കറിയാം മൗലവി പറയാണ് ഒരു അമുസ്ലിമിനെ നമ്മുടെ ഒരു വിശ്വസ്തനായ ജോലിക്കാരനായി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. മറ്റൊന്ന്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രഹസ്യക്കാരായി, വളരെ ഏറ്റവും പേഴ്സണൽ അസിസ്റ്റന്റുമാരായി, ഏറ്റവും അടുത്ത ആളുകളായിട്ട് കാഫറുകളെ വെക്കുന്ന സ്വഭാവം, നമുക്ക് മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി ഒരിക്കലും കാഫറുകളെ വെക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഏത് രാജ്യത്താ ഒരു ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻ വന്ന പള്ളിക്കമ്മിറ്റിന്റെ പ്രസിഡന്റായ ആജയരാക്കാന ഗ്രാമപഞ്ചായത്തേക്ക് ജയിപ്പിച്ചു പറഞ്ഞേക്കണം എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും അടുക്കളയിൽ വോട്ട് ചോദിച്ചു വരുന്നത് ക്ഷേത്രം കമ്മിറ്റിന്റെ സെക്രട്ടറിയാണ്, അതുപോലെ ക്രിസ്ത്യൻ പള്ളിയുടെ പ്രസിഡന്റാണ്. നിങ്ങൾ നോക്ക്, ടിപ്പു സുൽത്താൻ തന്റെ വിശ്വസ്തനായൊരു മന്ത്രിയെ തെരഞ്ഞെടുത്തപ്പോ പൂർണയ്യ എന്ന അമുസ്ലിമിനെയാണ്. ഇനി നിങ്ങൾ നോക്ക്, മമ്പുറന്തങ്ങൾ, മലബാറിലെ ആത്മീയ തേജപുഞ്ചമായ മമ്പുറന്തങ്ങളുടെ കളിക്കൂട്ടുകാരൻ ആരാണ്? കോന്തുനായരാണ്. കുഞ്ഞായി മുസ്ലിയാർ എന്ന് പറയുന്ന മലയാളികളുടെ മനസ്സുകളിൽ മർമ്മവും നർമ്മവും വിതറി കടന്നുപോയ ആ മഹാപണ്ഡിതന്റെ ഏറ്റവും അടുത്ത ചങ്ങാതി ആരാണ്? കുഞ്ഞായി മുസ്ലിയാരുടെ കളിക്കൂട്ടുകാരൻ മങ്ങാട്ടച്ചനാണ്. സാമൂതിരി രാജാവിന്റെ അതിർത്തിയിൽ ഉറക്കൊഴിച്ച് കാവലിരിക്കുന്ന സൈന്യത്തിന്റെ സൈന്യാധിപന്മാർ കുഞ്ഞാലി മരക്കാറുമാരാണ്. ആ സാമൂതിരി രാജാവിന്റെ കടൽ തീരത്ത് അധിനിവേശ സ്വപ്നങ്ങളുമായി നങ്കൂരമിട്ട പോർച്ചുഗീസ് പടയാളികളുടെ കപ്പലിലെ കിരച്ചു കയറി ആയിരങ്ങളെ അരിഞ്ഞു വീഴ്ത്തി സ്വന്തം ശരീരം ശത്രുക്കളാരഞ്ഞ് തുണ്ടം തുണ്ടമായി അറബിക്കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടെങ്കില് ആ കുഞ്ഞാലി മരക്കാർക്ക് ഈ സമുദായം നൽകുന്ന പേര് ഷഹീദ് എന്നാണ്. അതെ, ആ കുഞ്ഞാലി മരക്കാരുടെ പേരിന്റെ കൂടെ നമ്മൾ പറയുന്നത് റളിയല്ലാഹു അൻഹു എന്നാണ്. ഈ ഒരു രാജ്യത്ത് അസഹിഷ്ണുതാപരമായി മതത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രസംഗങ്ങൾ, അതിന്റെ പേരിലാണ് ഈ മൗലവി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. സുഹൃത്തുക്കളെ, ഈ മുജാഹിദ് മൗലവിമാർ ഇത്തരം പ്രകോപനങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോ നമ്മൾ അതിനൊരിക്കലും ഏണി വെച്ചു കൊടുക്കരുത്, നമ്മൾ ഒരിക്കലും അതിന് കൂടെ നിൽക്കരുത്. ഈ മുജാഹിദ് മൗലവിമാർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോ ഒരിക്കലും അവർക്ക് താങ്ങു നിൽക്കാൻ നമ്മൾ സന്നദ്ധമാകരുത്, അത് നമ്മുടെ രാജ്യത്തിന്റെ സൗഹുമാര്യതയെ തകർക്കുന്നതാണ്. അതങ്ങനെ നിന്നോട്ടെ, സൗഹുമാര്യത തകർക്കുന്നതാണ്. സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഈ മുസീബത്ത് നേരത്തെ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ അപകടം കണ്ടതാണ്. ഇന്ന് നോക്കൂ നിങ്ങൾ, കേരളത്തിൽ വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം. കേരളത്തിലെ പിണറായിയുടെ പോലീസ് കേരളത്തിൽ വയലു പറയുന്ന മൂലയന്മാരെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുകയാണ് എന്ന പ്രചാരണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലന്റെ പോലീസിനും പിണറായിയുടെ പോലീസിനും യൂണിഫോം കാക്കിയാണ്. ഇതല്ലാത്തൊരു വ്യത്യാസവും ഞങ്ങളടുക്കലില്ല. പക്ഷേ അങ്ങനെ ഒരു ഇത്തരം മൗലവിമാർ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ? ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ തടയപ്പെടേണ്ടതല്ലേ? അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷമല്ലേ സംഹരിക്കപ്പെടുന്നത്? ഈ ഒരു മുസീബത്ത് നേരത്തെ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ കണ്ടിട്ടുണ്ട്. 1920s വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഇത്തരം മൗലവിമാർ കടന്നു വരുമ്പോൾ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് രൂപം നൽകിയത് വെറുതെയല്ല. ഇത്തരം കക്ഷികൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന അപകടം ചെറുതല്ല. ഒന്നാമതായി, ഇതര ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിന്റെ വിശ്വാസം വികലമാക്കപ്പെടും. രണ്ടാമതായി, ഇതര ജനങ്ങൾക്കിടയിൽ ഇസ്ലാം ഭീകരവാദത്തിന്റെയും മറ്റുമൊക്കെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടും. അതുണ്ടാകാൻ പാടില്ല എന്നു മനസ്സിലാക്കിക്കൊണ്ട് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ഈ സംഘടനക്ക് രൂപം നൽകുകയാണ്. എന്തിനാണ് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ രൂപം നൽകിയത്? യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ, അതിന്റെ അടിസ്ഥാന ലക്ഷ്യം ഇതുപോലെയുള്ള ബിദഅത്തുകാരെ ഇവിടെ ഇല്ലാതെയാക്കി, ആദർശപരമായി അവരെ ഇല്ലാതെയാക്കി, ഇസ്ലാമിന്റെ സമാധാനപൂർണമായ അന്തരീക്ഷം ഇവിടെ സ്ഥാപിച്ചെടുക്കുക എന്നതാണ്. അതിനുവേണ്ടി ഒന്നാമതായി സമസ്തയുടെ ഉലമാക്കൾ ചെയ്ത സമീപനം എന്താണ്? മുസ്ലിം സമുദായത്തെ ഇത്തരം പുത്തൻവാദികളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള മതപരമായ നടപടികൾ ആരംഭിച്ചു. അങ്ങനെയാണ് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ മുസ്ലിമീങ്ങൾക്ക് ഫത്വ നൽകിയത്. എന്താണ് സമസ്ത നൽകിയ ഫത്വ? സമുദായത്തിൽ ഇസ്ലാമിനെ വക്രീകരിച്ച് അവതരിപ്പിക്കുന്ന പുത്തൻവാദികൾ,
ആ പുത്തൻവാദികളെ മതപരമായി ബഹിഷ്കരിക്കണം എന്നത് ഇസ്ലാമിന്റെ നിലപാടാണ്. ബിദഅത്ത് വെളിവായി കഴിഞ്ഞാൽ ആ ബിദഅത്തിനെതിരെ നിശബ്ദത പാലിക്കാൻ പാടില്ല. ഒരു ബിദഅത്തുകാരന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ പാടില്ല. ബിദഅത്തിനോടൊരു വിശ്വാസി വെറുപ്പ് പ്രകടിപ്പിക്കണം. അത് വ്യക്തിപരമല്ല, വിശ്വാസപരമാണ്. അതുകൊണ്ടു തന്നെ അവന്റെ മനുഷ്യത്വപരമായ എല്ലാ സമീപനങ്ങളും നമ്മൾ ആദരിക്കും. നമ്മളൊരു വെള്ളം, ആ വെള്ളം വിതരണം ചെയ്യുമ്പോ ഒരാള് ദാഹിച്ചപ്പുറത്ത് കടക്കുമ്പോ ആ ദാഹിക്കുന്ന ആളുടെ തൊണ്ടയിലേക്കും നമ്മൾ വെള്ളം കൊടുക്കും. അവൻ മുജാഹിദോ സുന്നിയോ എന്നതല്ല, അത് മനുഷ്യത്വപരമായ സമീപനമാണ്. എന്നാൽ മതപരമായ എല്ലാ രംഗത്തു നിന്നും അവരെ നമ്മൾ ബഹിഷ്കരിക്കണം എന്നത് മതപരമായ കൽപ്പനയുടെ ഭാഗമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഫത്വകൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ നിങ്ങളെ സ്ക്രീനിൽ കാണിക്കുകയാണ്. 1950s സുഹൃത്തുക്കളെ, അന്ന് എ പി ഉസ്താദ് മുഷാവറയിലില്ല. അന്ന് ആ മുഷാവറക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ ജഗജില്ലികളാണ്. നോക്കൂ നിങ്ങൾ, പാനായിക്കുളം മദ്രൈമ മുസ്ലിയാർ, അഹമ്മദ് ഹോയ ശാലിയാത്തി അടക്കമുള്ള മഹാന്മാരുടെ ഫത്വകൾ, അതാ എട്ടോളം വരുന്ന പണ്ഡിതന്മാർ. അതിൽ സദഖത്തുള്ള ഉസ്താദുണ്ട്, കണ്ണിയത്ത് ഉസ്താദുണ്ട്, അതിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാരുണ്ട്. എ പി ഉസ്താദ് ആ ഫത്വ കൊടുത്തതിൽ ഒപ്പിട്ടിട്ടില്ല. ഞാൻ അത് എടുത്തു പറയാനുള്ള കാരണം എന്താണ്? മുജാഹിദിനോട് സലാം പറയാൻ പാടില്ല, മുജാഹിദുമായി മതപരമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന മസല അതൊരു എ പി ഉസ്താദ് ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പാണ് എന്ന് ചിന്തിക്കുന്ന നല്ലവരായ കുറെ കാരണവന്മാർ നമ്മുടെയൊക്കെ നാടുകളിൽ ഉണ്ടാവാം. അവർ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്നവരാണ്, സുബൈ അടക്കം ജമാഅത്തായി പങ്കെടുക്കുന്നവരാണ്. പക്ഷേ അവർക്ക് എ പി ഉസ്താദിനെ പഠിക്കാൻ ഉസ്താദിൽ നിന്ന് അവസരം കിട്ടിയിട്ടില്ല. ഉസ്താദിനെ സത്യസന്ധമായി അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ അനുയായികളിൽ നിന്നും ഉസ്താദിനെ പഠിക്കാൻ അവർക്ക് അവസരം കിട്ടിയില്ല. അവർ ഉസ്താദിനെ മനസ്സിലാക്കിയത് ഉസ്താദിന്റെ ശത്രുക്കളിൽ നിന്നാണ്. സുഹൃത്തുക്കളെ, എന്റെ എതിരാളികളിൽ നിന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ എന്റെ കല്യാണം നടക്കോ? എന്നെ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം, അല്ലെങ്കിൽ എന്റെ ഗുണകാംക്ഷികളിൽ നിന്ന് പഠിക്കണം, അല്ലെങ്കിൽ ചുരുങ്ങിയത് എന്റെ ശത്രുക്കളല്ലാത്തവരിൽ നിന്നെങ്കിലും പഠിക്കണം. ഇത് തന്നെയാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ വഹാബികളുമായി, മൗദൂദികളുമായി, പുത്തൻവാദികളുമായി അവരെ മതപരമായി ബഹിഷ്കരിക്കണം എന്ന നിലപാട് എ പി ഉസ്താദ് എടുത്തതല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി വെച്ചതാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആധികാരികമായി പഠിപ്പിച്ചതുമാണ്. ഈ ഒരു പ്രഖ്യാപനം സമസ്ത പ്രഖ്യാപിച്ചപ്പോൾ എന്തുണ്ടായി? ബിദഅത്തുമായി രംഗപ്രവേശനം ചെയ്ത മുജാഹിദ് മൗലവിമാർ സമുദായത്തിൽ ഒറ്റപ്പെട്ടുപോയി. അങ്ങനെ ഒറ്റപ്പെട്ടുപോയി, അവരെ സമുദായം തിരിഞ്ഞു നോക്കാതെയായി. സമുദായ മുഖ്യധാരയിൽ നിന്ന് പുറകോട്ടുപോയ മൗലവിമാർ ഇനി മുസ്ലിം സമുദായത്തിലേക്ക് ഇറങ്ങി വരാൻ എന്തുണ്ട് വഴി എന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോ ലോകത്ത് എവിടെയൊക്കെ വഹാബികൾക്ക് സ്വാധീനമുണ്ടോ അത് രാഷ്ട്രീയപരമാണ്, അത് സായുധ കലാപത്തിലൂടെയാണ്. അങ്ങനെ ചില രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്താൻ അവർ തീരുമാനിച്ചു. ഞാൻ ഇത് ചരിത്രപരമായ ചില വസ്തുതകൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഞങ്ങളുടെ എതിരാളികളല്ല. സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും ഞങ്ങൾക്ക് സമദൂരമാണ്. അതുകൊണ്ടല്ലേ നോക്കൂ നിങ്ങൾ, ഈ അടുത്ത കാലത്തുണ്ടായ ചില ഇലക്ഷൻ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും മുസ്ലിം ലീഗിന്റെ നിഷ്കളങ്കരായ ചെറുപ്പക്കാർ എ പി ഉസ്താദിനെ തെറ്റിദ്ധരിച്ച് പല കവലകളിലും തെറി പറഞ്ഞിട്ടുണ്ട്, കോലം കത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അവരുടെ വിവരക്കുറവ് കൊണ്ടാണ്. അള്ളാഹു തെറ്റിദ്ധരിച്ചവർക്കൊക്കെയും മഗ്ഫിറത്ത് നൽകട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കേ, അതൊക്കെ സംഭവിച്ച ശേഷവും നമ്മൾ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തോട് മാത്രമായൊരു ശത്രുത വെച്ച് പുലർത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഈ രണ്ടാഴ്ച മുമ്പാണ് കുറ്റ്യാടിയിൽ ഉസ്താദിന്റെ സിറാജുലുദയുടെ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിലേക്ക് സി പി എമ്മുകാർ ക്ഷണിക്കപ്പെട്ടു, കോൺഗ്രസ്സുകാർ ക്ഷണിക്കപ്പെട്ടു, അതേ അളവിലും ആദരവിലും മുസ്ലിം ലീഗിന്റെ നേതാക്കളും ക്ഷണിക്കപ്പെട്ടു. ഞങ്ങളുടെ നിലപാട് മുസ്ലിം ലീഗിലെ പക്വതയുള്ള പലരും ഇന്നും കൃത്യമായി മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ടാണ് ആ പരിപാടിയിലേക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയായ പി കെ ഫിറോസ് ക്ഷണിക്കപ്പെടുമ്പോ അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം ആ പരിപാടിയിൽ വന്നു എന്ന് മാത്രമല്ല, നമ്മുടെ നേതാക്കൾ സമുദായത്തിന്റെ ഗുണകരമായ ഐക്യങ്ങളിൽ എങ്ങനെയാണ് നിലപാടെടുക്കുന്നത് എന്ന് പി കെ ഫിറോസ് പേരോട് ഉസ്താദിന്റെ പ്രഭാഷണം ഉദ്ധരിച്ചുകൊണ്ട് ആ സദസ്സിൽ സംസാരിക്കുകയാണ്.
പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് ക്ഷണം സ്വീകരിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേൾക്കാനിടയായി. നമുക്കറിയാം, നമ്മളിവിടെ ഒരു സൗഹാർദ്ദ സമ്മേളനത്തിലാണ് ഇരിക്കുന്നത്. സൗഹാർദ്ദ സമ്മേളനം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു ഐക്യത്തെക്കുറിച്ചാണ് നമ്മളൊക്കെ പ്രസംഗിക്കാറുള്ളത്. സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം പോലെ തന്നെ പ്രധാനമാണ് സമുദായത്തിനകത്തുള്ള ഐക്യം. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം അത്തരത്തിൽ ഒരു ഐക്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. അങ്ങനെയുള്ള നേതാക്കളുടെ പ്രസംഗങ്ങളും അങ്ങനെയുള്ള നേതാക്കളുടെ സതുപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് SSF, അങ്ങനെയുള്ള പ്രസ്ഥാനമാണ് SYS, അങ്ങനെയുള്ള പ്രസ്ഥാനമാണ് കേരള മുസ്ലിം ജമാഅത്ത്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ആദർശപരമായും ഗുണകരമായുമുള്ള ഐക്യങ്ങളെ സ്വാഗതം ചെയ്യുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ്. ഈ നാട്ടിൽ വളരെ ഐക്യമുള്ള ഒരു പ്രദേശമാണ്. അള്ളാഹു ആ ഐക്യം ഏത് കാലത്തും നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. യഥാർത്ഥത്തിൽ ചില ചരിത്രങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, വഹാബി മൗലവിമാരെ മതപരമായി ബഹിഷ്കരിക്കണം എന്ന് ആലിമീങ്ങളുടെ ഫത്വ കിട്ടിയപ്പോൾ സമുദായം മൗലവിമാരെ പറകോട്ടെറിഞ്ഞു. ഇനി മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരാൻ എന്ത് വഴിയുണ്ട്? അതിനവർ കണ്ടെത്തിയ മാർഗം ഏതെങ്കിലും രാഷ്ട്രീയ വേദിയിൽ കയറി വന്ന് മുസ്ലിമീങ്ങളെ അഭിസംബോധനം ചെയ്യുക എന്നതാണ്. ആ ഒരു അജണ്ടയുമായി കഴിയുമ്പോഴാണ് മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ശിഥിലീകരിക്കപ്പെട്ട മുസ്ലിമീങ്ങളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തീർത്തും സതുദ്ദേശപരമായി നിർമ്മാണാത്മകമായ നിലപാടിന്റെ പേരിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുനഃസംഘടിപ്പിക്കുന്നത്. ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് സതുദ്ദേശപരമായി പുനഃസംഘടിപ്പിച്ച മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് വളരാനുള്ള ശ്രമം നടത്തുമ്പോ എന്തു ചെയ്തു? കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയ മുജാഹിദ് മൗലവിമാർ മനസ്സിലാക്കി ആ മുസ്ലിം ലീഗിന്റെ ഒരു ഘടകം മലബാറിൽ കൊണ്ടുവന്ന് ആ ലീഗിന്റെ പേരിൽ വേദികൾ സംഘടിപ്പിച്ച് മുസ്ലിമീങ്ങളെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അഭിസംബോധനം ചെയ്യാം, അങ്ങനെ രാഷ്ട്രീയ വേദികളിലൂടെ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് കടന്നു ചെല്ലാം എന്ന് മൗലവിമാർ മനസ്സിലാക്കി. രണ്ട് ലക്ഷ്യമാണ് അതുകൊണ്ട് അവർ കണ്ടെത്തിയത്. ഒന്ന്, മുസ്ലിം ലീഗിന്റെ പേരിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടുപോയ വിശ്വാസം തിരിച്ചുപിടിക്കുക. അത് കേവലം ഒരു രാഷ്ട്രീയ വേദിയിലൂടെ മാത്രം കഴിയില്ല, അതിന് മറ്റൊരു പദ്ധതി കൂടി മൗലവിമാർ കണ്ടു. മുജാഹിദ് മൗലവിമാർ ഒരു രാഷ്ട്രീയ കൊടിയും പിടിച്ച് മുസ്ലിം സമുദായത്തിലേക്ക് വന്നാൽ ഈ സമുദായം അത് തിരിഞ്ഞു നോക്കൂല. അതിനുവേണ്ടി എന്താണ് KM മൗലവി ചെയ്തത്? മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ അള്ളാഹു ദറജുയർത്തി കൊടുക്കട്ടെ, മഹാനായ ബാഫക്കിത്തങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിലെ പ്രഗത്ഭനായ ഉമറാക്കളിൽ ഒരാളാണ്. അദ്ദേഹം ഒരു പണ്ഡിത രംഗത്ത് അറിയപ്പെട്ട ആളല്ല, എന്നാൽ അദ്ദേഹം മഖ്ലുബൈത്തിൽ പ്രധാനിയാണ്, വളരെ ആദരവായ ഒരു മഹാനുമാണ്. ആ ബാഫക്കിത്തങ്ങൾ കോഴിക്കോട് വ്യവസായിയായി നിലകൊള്ളുമ്പോൾ ആ ബാഫക്കിത്തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇറങ്ങിയാൽ, മഹാനായ പൂക്കോയത്തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇറങ്ങിയാൽ രണ്ട് ലക്ഷ്യം നേടാൻ കഴിയും. ഒന്ന്, മുസ്ലിം ലീഗിനെ മുസ്ലിമീങ്ങൾക്കിടയിൽ വളർത്തിയെടുക്കാൻ തങ്ങന്മാര് മുന്നിലുണ്ടായാൽ കഴിയും. രണ്ടാമതായി, തൊടാൻ പാടില്ല, മുണ്ടാൻ പാടില്ല, സലാം പറയാൻ പാടില്ല എന്ന് ആലിമീങ്ങൾ ഫത്വ കൊടുത്ത മുസ്ലിമീങ്ങൾ മൗലവിമാരെ അറപ്പോടെ മാറ്റിവെച്ചപ്പോ ബാഫയ്ക്ക് തങ്ങൾ മുസ്ലിം ലീഗിന്റെ വേദിയിൽ KM മൗലവിയുടെ കൂടെ ഇരുന്നാൽ ആലിമീങ്ങൾ കൊടുത്ത ഫത്വയുടെ ഒളു മുറിക്കാം എന്നും മുജാഹിദ് മൗലവിമാർ മനസ്സിലാക്കി. ഈ രണ്ട് ഇടൻ അജണ്ടയാണ് ബാഫയ്ക്ക് തങ്ങളെയും പൂക്കോയ തങ്ങളെയും മുസ്ലിം ലീഗിന്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുമ്പോ മൗലവിമാരുടെ മുന്നിലുണ്ടായിരുന്ന അജണ്ട. അല്ലാതെ മുജാഹിദ് മൗലവിമാർ ഒരു കാലത്തും തങ്ങന്മാരെ ആദരിച്ചവരല്ല, ബഹുമാനിച്ചവരല്ല. ഇന്നും മുസ്ലിം ലീഗിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് മുജാഹിദ് മൗലവിമാർ സമുദായ അവരുടെ ആയിത്തം മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആ ശ്രമത്തിന്റെ ഭാഗമായി ഒരു മുജാഹിദ് മൗലവി ഞാൻ ഈ പറഞ്ഞ വസ്തുതകളെ വളരെ ഭംഗിയായി മുജാഹിദിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി ലീഗിന്റെ ചരിത്രം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. മുസ്ലിം ലീഗിന്റെ ചരിത്രം യഥാവിധി വായിക്കാത്ത ബഹുമാനരായ ചില സഹോദരങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർ, അവർ KM മൗലവിയെ അപഹസിക്കുന്നത് കാണുമ്പോൾ, KM മൗലവി
മുസ്ലിം ലീഗിന്റെ നേതാവാണ് കെ എം മൗലവി എന്നതുകൊണ്ട് സമസ്തക്കാരാകുന്ന സുന്നികൾക്ക് കെ എം മൗലവിയുടെ വിശ്വാസം മോശമെന്ന് പറയാൻ പാടില്ല എന്നാണ് മൗലവി പറയുന്നത്. അതിനാണ് മുജാഹിദീങ്ങൾ ലീഗിന്റെ ചരിത്രം പറയുന്നത്. ചീത്ത പറയുന്നത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. വക്കം മൗലവിയെയും കെ എം മൗലവിയെയും സുന്നികള് ചീത്ത പറയാതൊക്കെ എങ്ങനെയാ? ഈ ബാഫക്കിത്തങ്ങൾ പച്ച കാഫിറാണ് എന്നാണ് കെ എം മൗലവിയുടെ വിശ്വാസം. ആ കെ എം മൗലവി മോശക്കാരനാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അത് നമ്മൾ പറയുന്നത് ബാഫക്കിത്തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്. പക്ഷേ മൗലവി കോട്ടി മാറ്റിയിട്ട് പറയുന്നത് ഈ കെ എം മൗലവി ലീഗിന്റെ നേതാവല്ലേ, പിന്നെ എങ്ങനെ ഞങ്ങൾ കെ എം മൗലവിയെ ചീത്ത അറിയാന്നാണ്. കേരള മുസ്ലിം ലീഗ് മലബാർ ജില്ലാ മുസ്ലിം ലീഗായി 1948 രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം സീദി സാഹിബ് എന്ന് പറയുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. അതുകൊണ്ട് സീദി സാഹിബിന്റെ വിധവത്ത് മോശമാണെന്ന് നമ്മൾ പറയാൻ പാടില്ല എന്ന് അയാള് നമുക്ക് പറഞ്ഞു തരുന്നേ. ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് കെ എൻ എമ്മിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ എൻ വി അബ്ദുസ്സലാം മൗലവിയായിരുന്നു. ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് മൗലവിയായിരുന്നു. മുന്നിൽ വെച്ചാൽ മുസ്ലിമീങ്ങൾ ഈ കൊടി പിടിക്കും. മാത്രമല്ല ഇനി മൂപ്പർക്ക് വേറൊരു അജണ്ട ഉണ്ട്. അതെന്താണ്? ആ ബാഫക്കിത്തങ്ങളും കെ എം മൗലവിയും ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട്, അവരൊന്നിച്ചിടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കെ എം മൗലവിയോടും അതുപോലെ സി ഡി സാഹിബിനോടൊന്നും അഥവാ പുത്തൻവാദികളോടും മുസ്ലിമീങ്ങളെ നിങ്ങൾ അയിത്തം കാട്ടാൻ പാടില്ല എന്നാണ് അടുത്ത ഉപദേശം. ഇവിടെ മുജാഹിദുകളെ കൊടുന്നതും മുജാഹിദുകളെ പിടിക്കുന്നതും മുജാഹിദുകളോട് സലാം പറയുന്നതും മുജാഹിദുകളുടെ വേദി പങ്കിടുന്നതും മുജാഹിദുകളോടൊന്നിച്ചിരിക്കുന്നതും ഒന്നും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾക്ക് ഹറാമല്ലെങ്കിൽ, അതൊന്നും ഈ രീതിയിലുള്ള പാടില്ലാത്ത കാര്യമല്ലെങ്കിൽ, ഇവിടെയുള്ള സാധാരണ സുന്നി പ്രവർത്തകർക്ക് ഏതായാലുമല്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. ഇത് അതെ മനസ്സിലായില്ലേ? ഇതാണ് അവരുടെ പരിപാടി. എങ്ങനെ? ബാഫക്കിത്തങ്ങൾക്ക് കെ എം മൗലവിയോട് അയിത്തല്ലെങ്കിലേ ഇങ്ങക്കും വേണ്ട, ഞങ്ങൾ ബാഫക്കിത്തങ്ങളെ ഉമറാക്കളുടെ കൂട്ടത്തിൽ ആദരിക്കുന്നു. അദ്ദേഹം ഒരു ആദരണീയരായ സയ്യിദാണ്. ജീവിതത്തിൽ 25 ഹജ്ജ് ചെയ്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പാദം പതിഞ്ഞ മണ്ണിൽ മറവെട്ട് കിടക്കാൻ ആഗ്രഹിച്ച് അവിടെ സുന്ദരമായി മരണപ്പെട്ട മഹാനാണ്. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. പക്ഷേ ബാഫക്കിത്തങ്ങളെ പോലത്തെ ഉമറാക്കളല്ല മുസ്ലിമീങ്ങൾക്ക് ഫത്വ കൊടുക്കുക. ഷംസുലുലമ ഇ കെ അബൂബക്കർ മുസ്ലിയരെ പോലത്തെ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് മുജാഹിദുകളോട് മതപരമായി അയിത്തം വേണം എന്ന് പഠിപ്പിച്ചത് ഇ കെയാണ്. ആ ഈക്കയുടെ ഫത്വ തള്ളാൻ രാഷ്ട്രീയ ബന്ധങ്ങൾ ഒരിക്കലും തന്നെ നമ്മ പ്രചോദിപ്പിക്കാൻ പാടില്ല. ഇനി സഹോദരന്മാരെ, ഇയാള് പറയണെന്തേ, ബാഫക്കി തങ്ങൾക്കും കെ എം മൗലവിയോട് അയിത്തല്ല, അതുകൊണ്ട് ഇങ്ങക്കും വേണ്ട. പക്ഷെ മുജാഹിദിന് അങ്ങട്ട് തങ്ങന്മാരോട് അയിത്തുണ്ടാവുമോ? അതുണ്ടാവും. മുജാഹിദിന് ഇങ്ങട്ടുള്ള അയിത്തൊന്നും മുജാഹിദ് ഒഴിവാക്കൂല. നിങ്ങൾ നോക്ക്, ആ പാണക്കാട് കുടുംബത്തിൽ പൂക്കോയത്തങ്ങളുടെ പുന്നാരപുത്രനാണ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആ മുഹമ്മദ് അലി ഷിയാബ് തങ്ങള് പാണക്കാട് കുടപ്പനക്കൽ വീട്ടിൽ മന്ത്രി ചൂതുന്നതേ മുജാഹിദുകൾ ഡോക്യുമെന്ററിയിൽ പകർത്തുകയാണ്. അറേബ്യൻ രാജ്യത്ത് വലിയ സ്വാധീനമുള്ള മുഹമ്മദ് അലി ഷിയാബ് തങ്ങളെ തെറ്റായി പഠിപ്പിക്കാൻ മുജാഹിദുകൾ എന്തു ചെയ്തു? ആ വീഡിയോയിൽ പകർത്തിയിട്ട് അവർ പരിചയപ്പെടുത്തുകയാണ്. പാണക്കാട് കുടുംബവും പാണക്കാട് തങ്ങളും കേരളത്തിലെ കാഫിറുകളാണ് എന്നാണ് മുജാഹിദുകൾ പരിചയപ്പെടുത്തുന്നത്. حتى ان رئيس هذا المركز ايضا من دعاة الطقوس الباطله പാണക്കാട് തങ്ങൾ മന്ത്രി ചൂതുന്നതേ, അവിടെ വരുന്ന ആളുകൾക്ക് നൂല് കൊടുക്കുന്നതേ, ഏലസ് കൊടുക്കുന്നതേ, ഇതൊക്കെ പതുങ്ങിച്ചെന്ന് ഡോക്യുമെന്ററിയിൽ പകർത്തിയിട്ട് മുജാഹിദുകൾ അവരുടെ അയിത്തം വിളിച്ചു പറയാൻ. തങ്ങന്മാരോട് മുജാഹിദ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആളുകൾ ബർക്കത്ത് വാങ്ങാൻ വരുന്നുണ്ട്. ഏലസിനും ബർക്കത്തിനൊക്കെ അവിടെ മുസ്ലിമീങ്ങളും അല്ലാത്തോലും വരുന്നുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളും ഹൈദർ അലി തങ്ങളും അടക്കം അവരുടെ മരണപ്പെട്ടുപോയ പിതാമഹന്മാരടക്കം من انصار البدع والخرافات في ربوع كيرلا കേരളത്തിലെ കാഫിറുകളും കുബൂരികളുമാണ്.
ബാഫക്കി തങ്ങന്മാരും പൂക്കോയ തങ്ങന്മാരൊക്കെ അവരുടെ സമുദായ ഗുണമുദ്ദേശിച്ച് മുജാഹിദുകളുടെ ഇടൻ അജണ്ട തിരിച്ചറിയാതെ അവരുടെ ഭൗതിക ഉന്നമനത്തിനു വേണ്ടി വേദികളിൽ കടന്നു വന്നു. പക്ഷേ അപ്പോഴും തങ്ങന്മാരോട് മുജാഹിദീങ്ങ കൈത്താൻ. ഇനി നോക്കൂ നിങ്ങള്, ഈ ആയിത്തം മുജാഹിദുകളിൽ ഈ മുജാഹിദുകൾ ഇവിടെ പഠിപ്പിക്കാൻ, മുജാഹിദുകൾ നമ്മൾ പച്ചക്കാഫിറന്ന് പറയും, മുജാഹിദുകൾ നമ്മൾ നരകത്തിലാന്ന് പറയും, മുജാഹിദുകൾ നമ്മളെ തൊടാൻ പാടില്ല, ഒന്നിനും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മക്ക് അങ്ങോട്ട് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? കെ എം മൗലവി ലീഗിന്റെ നേതാവേനി, അതുകൊണ്ട് കെ എം മൗലവിയുടെ ആശയത്തെ കുറ്റം പറയാൻ പാടില്ല. ഇനി എ പി ഉസ്താദിനുള്ള ഒരു കുഴപ്പം എന്താണ്? എ പി ഉസ്താദിനുള്ള കുഴപ്പം മൗലവി പറയാണ്, കാന്തപുരത്തോട് എനിക്ക് ഏറ്റവും ഉള്ള വെറുപ്പ് എന്താന്ന് ചോദിച്ചാല് കാന്തപുരപ്പോഴും മുജാഹിദീങ്ങളോട് സലാം പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് എ പി യോട് എനിക്കുള്ള പ്രശ്നം എന്നാ മൗലവി പറയണേ. ബഹുമാനനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് എനിക്കുള്ള ഏറ്റവും എല്ലാ അദ്ദേഹത്തോടുള്ള ആദരവ് മുഴുവൻ നിലനിർത്തിക്കൊണ്ടുള്ള ശക്തമായ വിയോജിപ്പ് അത് തന്നെയാണ്. അതെ, നിങ്ങളും ഞങ്ങളും വിയോജിപ്പുണ്ടാവുമ്പോഴേ ഞങ്ങൾക്ക് ഹക്കിന്റെ ആളുകളാകാൻ കഴിയുള്ളൂ. ഹക്കും ബാത്തിലും തമ്മിൽ യോജിക്കുന്ന ഒരു ഓവാരമല്ല ഉണ്ടോ? രാവും പകലും പാടെ ലോകത്തെന്നെങ്കിലും ഒരേ സമയത്ത് സന്ധിക്കാറുണ്ടോ? തീയും വെള്ളവും ഒരേ സമയത്ത് ഒരുമിച്ച് കൂടുമോ? ഇല്ല. അതുപോലെ വാബീസവും ഞങ്ങളും തമ്മിൽ സന്ധിക്കുന്ന ഒരിടവും ലോകത്തില്ല. അപ്പോളാ ഞങ്ങൾക്ക് ഹക്കാകാൻ കഴിയാ. ഇവിടെ ഇവരോട് സലാം പറയരുത് എന്നും ഇവരുടെ കൂടെ ഇരിക്കരുത് എന്നും ഇവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കരുത് എന്നും ഇവരടുത്തത് ഭക്ഷിക്കരുത് എന്നുമെല്ലാം ഒരുതരം അയിത്തം സൃഷ്ടിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തെ പോലെ അത്രത്തോളം നേതൃപാഠവമുള്ളൊരു നേതാവ് പ്രസംഗിക്കുകയും അദ്ദേഹത്തിന്റെ അനുയായികൾ അതിന്റെ പേരിൽ ജാഗരം കൊള്ളിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം തോന്നുകയാണ്. ആ സങ്കടത്തോടെ നിങ്ങളാണ് മരിച്ചു പോകുകയാണല്ലാതെ ദുനിയാവ് നിങ്ങളെ സങ്കടം മാറൂല. എന്തുകൊണ്ട്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, അത് മഹാന്മാരായ ഇമാമുമാര് പഠിപ്പിച്ചതാണ്, സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമാ പഠിപ്പിക്കാനാണ് ഇവിടെ രൂപീകരിച്ചത്. ആലിമീങ്ങൾ കൊടുത്ത ഫത്വയാണത്. സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമാ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ പടുത്തുയർത്തപ്പെട്ടത് അതിന്റെ സ്ഥാപിത ലക്ഷ്യമായി ഈ പണ്ഡിത സഭ ലോകത്തെ പഠിപ്പിച്ച ആശയങ്ങൾ എന്തൊക്കെയാണോ ആ ആശയങ്ങളിൽ ഇന്നും കാന്തപുരം ഉസ്താദ് ഉറച്ചു നിൽക്കുകയാണ്. അതേസമയത്ത് ആദർശത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കും. എന്നാൽ ആദർശപ്പൊരുത്തമുള്ള വിശ്വാസികൾ അവരോട് നമുക്ക് പകയില്ല, അവരോട് നമുക്ക് വിദ്വേഷമില്ല. അവർ ലീഗുകാരാണെങ്കിലും അവർ മാർക്സിസ്റ്റുകാരാണെങ്കിലും അവർ കോൺഗ്രസ്സുകാരാണെങ്കിലും അവരോട് നമുക്കൊരിക്കലും തന്നെ വെറുപ്പില്ല. സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ നോക്ക്, സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയോട് ആ നിലപാടിൽ ഒരിക്കലും തന്നെ നമുക്ക് വെറുപ്പില്ല. അത് നമ്മുടെ ശത്രുക്കൾക്ക് വരെ അറിയുന്ന കാര്യമാണ്. ഓ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യണ്ട്, അയാള് സമൂഹത്തിൽ വലിയ കയമ്പുള്ള ആളൊന്നും അല്ല, അയാള് ദുനിയാവിൽ ഏറ്റവും വലിയ പോയത്തക്കാരനാണ്. അയാളെ പോയത്തെന്താന്ന് ചോദിച്ചാല് അയാളെന്നെ പറഞ്ഞു തരും. അതെ, എന്താണ് അരങ്ങള്? അബുല്ലാല മൗദൂദിയുടെ ആശയക്കാരനാണ് അയാള്. അബുല്ലാല മൗദൂദിയുടെ ആശയം തേനും ഇന്ത്യ രാജ്യത്ത് ഒരു SSLC പരീക്ഷ വരെ എഴുതാൻ പാടില്ല. ഞങ്ങളൊക്കെ നാട്ടിലുണ്ട് പഴയ ജമാഅത്ത് തറവാടുകൾ, അവിടെയൊക്കെ ഓ അബ്ദുള്ളന്റെ പ്രായമുള്ള ആൾക്കാരോട് ചെന്നിട്ട് എവിടെ കാരണമല്ല നിങ്ങൾ SSLC ബുക്ക് എന്ന് ചോദിച്ചാലേ സങ്കടത്തോടെ ഒരു പറയും, അത് ബാപ്പ അടുപ്പിലിട്ട് കത്തിച്ചു. എന്തേ കാരണോ? ഇന്ത്യ രാജ്യത്തെ താവൂത്തി ഗവൺമെന്റിന്റെ ഭാഗമായ ഒരു പരീക്ഷ എഴുതിയ ജാതിക്ക് പുറത്താണ്, ഇസ്ലാമെന്ന് പുറത്തു പോകാണ്, കാഫിറായി മരിച്ചു പോകേണ്ടി വരാണ്. അതുകൊണ്ട് SSLC എഴുതിയ മക്കളെ കയ്യുന്ന ആ പുസ്തകം വാങ്ങിയിട്ട് അടുപ്പിലിട്ടു അന്നത്തെ ബാപ്പാര്. എന്തേ കാരണോ? ആ ബാപ്പ മരിച്ചിട്ട് ഈ SSLC ബുക്ക് വെച്ച് വല്ല PSC പരീക്ഷ എഴുതി ഗ്രാമപഞ്ചായത്തിൽ വല്ല തൂപ്പുകാരന്റെ പണിയും കിട്ടിയാൽ ഇസ്ലാമെന്ന് പുറത്തോകുന്ന് പേടിച്ചിട്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു പൊണ്ണനാണ് ഈ അബ്ദുള്ള. ഇയാൾ വലിയൊരു ആനത്തലയെന്നൊന്നും ആരും മനസ്സിലാക്കണ്ട. പിന്നെ എന്താന്ന് ചോദിച്ചാൽ അയാൾ നമ്മളെ എതിരുള്ള ഒരു അബൂജാലാണ്, അതുകൊണ്ടാണ് അയാളെ വാക്ക്. ആ അബൂജാല് പോലും അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ ഉള്ളത് പറയാറുണ്ട്. അയാൾ അയാളെ പോയത്തം പറയാണ്, ഇയാള് അറബിക്ക് പരീക്ഷ എഴുതാൻ പോയാലോ, പരീക്ഷ എഴുതാൻ പോയി പരീക്ഷ ആളില് പൈസ അടച്ച് ടിക്കറ്റ് എടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടി നിൽക്കുമ്പോ അയാൾക്കൊരു ബേജാറ് പഠിച്ചു, അത് എഴുതിങ്ങാണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോകാം. അങ്ങനെ പലവട്ടം പരീക്ഷ എഴുതാൻ പോയിങ്ങാണ്ട് ഈ പോയത്തക്കാർ എഴുതാതെ തിരിച്ചു പോന്നു. എന്തേ ഇസ്ലാമെന്ന് പുറത്തോകുന്നു വിചാരിച്ചിട്ട്. പക്ഷെ അതിലുള്ള രസം താരങ്ങള്, ഓ അബ്ദുള്ള എഴുതാൻ പോയിങ്ങാണ്ട് കാഫിറാകും വിചാരിച്ച് എഴുതാതെ പോന്നു.
പക്ഷേ പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായ സിദ്ദീഖ് ഹസൻ അന്ന് ശാന്തപുരം കോളേജിന്റെ മതിൽ ചാടികാണ്ട് തലയിൽ മുണ്ടിട്ട് പോയിട്ട് പരീക്ഷ എഴുതി കാഫിറായി. ഈ രണ്ട് കഥ ഓബ്ദുള്ള പറഞ്ഞുതരും. അതാണ് ഈ പൊണ്ണൻ. അയാൾ വലിയൊരു ബുദ്ധിസാരാക്ഷസനാണെന്നൊന്നും ആരും മനസ്സിലാക്കണ്ട. പ്രതിനിധാനം ചെയ്യുന്നതായ ഇസ്ലാമിന്റെ സമഗ്രതയോട് സമ്പൂർണ്ണതയോട് എനിക്ക് അങ്ങേയറ്റത്തെ അത് എന്റെ രക്തത്തിലുള്ളതാ. അത് ഇവരാരെങ്കിലും സിദ്ദീഖ് ഹസൻ സാഹിബോ ശേഖ് മുഹമ്മദോ പോകാൻ പറഞ്ഞാൽ പോകുന്നതോ വരാൻ പറഞ്ഞാൽ വരുന്നതോ അല്ല. അവരാരുമല്ല, അവരൊക്കെ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് വരുന്നതിന് മുമ്പ് അഥവാ അവര് ഞങ്ങളടക്കമുള്ളവർ വിമർശിക്കുന്ന താഗൂത്തി ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആധുനിക ഭരണകൂടത്തിന്റെ ഭാഗമാക്കുകയോ അതിന്റെ സേവകരാകുകയോ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എന്നെ പോലെയുള്ളവരെയൊക്കെ പറഞ്ഞു വിശ്വസിക്കുന്ന കാലത്ത് ഇവരെല്ലാം ചെയ്തത് അതിന്റെ ഭാഗമായിക്കൊണ്ട് അതിന്റെ കീഴിൽ അതിന്റെ ദാസ്യം വൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എനിക്കത് പറ്റിയായിരുന്നു. ഞാൻ ഒന്നിലധികം നമ്മുടെ അറബിക്ക് പരീക്ഷയ്ക്ക് പണടച്ചാളാം. അവിടെ പരീക്ഷ ആൾ പോയി എന്റെ ഹാളിൽ എന്റെ ടിക്കറ്റ് കടക്കാന്നല്ല, ഞാൻ കടന്നില്ല. കാരണം എനിക്കത് എന്റെ മനസ്സിന് സമ്മതിച്ചില്ല. മനസ്സ് സമ്മതിക്കാത്ത എന്തുകൊണ്ടാ? ടേസ്റ്റ് കുറവായതുകൊണ്ടല്ല. ഇസ്ലാം ഒന്ന് പുറത്തു ഒന്ന് പേടിച്ചിട്ട് ഈ പൊണ്ണനൊക്കെ എന്നോ കയറെടുക്കണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരൊക്കെ ഈ നൂറ്റാണ്ടിൽ ജീവിക്കാൻ പറ്റിയ സാധനങ്ങൾ തന്നെയല്ല, ഉറക്കുത്തം കുത്തിയ ബുദ്ധിയാണ്. എന്നാൽ ഇയാൾ പരീക്ഷ ചെയ്താതെ തിരിച്ചു പോന്നു. അപ്പൊ ഇയാൾ അമീറായ പിന്നീട് ഇയാൾ അമീറായ സിദ്ദീഖ് ഹസൻ ചെയ്ത പണി അയാൾ പറഞ്ഞുതരും. ശാന്തരം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്ന കൊണ്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് അത് ഹറാമാണെന്നുള്ള വാക്കല്ല പറഞ്ഞത്, ഡാഷാണെന്നാ പറഞ്ഞത്. എന്തും പൂരിപ്പിച്ച എന്തേ താഗൂത്തി ഗവൺമെന്റിന്റെ ഭാഗമായി ഒരു പരീക്ഷ എഴുതാൻ പാടില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ കോളേജ് പഠിക്കണോ? മോശമായ വാക്ക. അതിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും ഉത്തരവാദപ്പെട്ട വ്യക്തി പറഞ്ഞു നിങ്ങൾ ചെയ്യാൻ പാടില്ല. ആ സംഗതി ഫൗള് ചെയ്തുകൊണ്ടാണ് പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായി മാറിയത്, ഇപ്പോൾ അഖിലേന്ത്യാ നേതാവായി മാറിയ സിദ്ദീഖ് ഹസൻ ചെയ്തത്. അദ്ദേഹം പോയി മുണ്ട് തലയിലിട്ട് പോയി പരീക്ഷ എഴുതി. ആ മുണ്ട് തലയിലിട്ട് എത്തിനറിയോ? മാപ്പിളയോ കാഫിറാന്ന് അറിയാതെക്കാനേ അതിനാണ് മുണ്ട് തലയിലിടണേ. ചിലർ കള്ള് ഷാപ്പ് പോകുമ്പോൾ ചെയ്യണമാതിരി ഇരിക്കട്ടെ, അതാണ് ഈ സാധനം. പക്ഷേ എന്നാലും ചില ചാനലിലൊക്കെ ഇയാൾ വലിയ ഫത്വ കൊടുക്കുന്ന ആളാണ്. അപ്പോ ആ ഓരോരുത്തർക്ക് പറ്റിയ ദലീലായാൽ നന്നാകുമല്ലോ വിചാരിച്ചിട്ടാണ് അയാളെ തന്നെ ഇടുന്നത്. ആ ഓ അബ്ദുള്ള പറയുന്നുണ്ട്, സുന്നികളായ ആളുകൾ അയാൾ ഐക്യപ്പെടേണ്ട ആളാണ്. മാത്രമല്ല ആ ഐക്യത്തിന് എ പി ഉസ്താദ് കൊടുക്കുന്ന ഉത്സാഹവും എത്രയാണ്. മാത്രമല്ല എ പി ഉസ്താദ് ആരാണ് എന്നൊക്കെ ഓ അബ്ദുള്ള പറഞ്ഞുതരും. മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകാനുള്ളതായ എ പി അബൂബക്കർ മുസ്ലിയാരുടെ കഴിവ് അദ്ദേഹത്തിലെ പ്രാവീണ്യം അത് എടുത്തു പറയേണ്ടതാണ്. മുസ്ലിം സമുദായത്തിന് നേതൃത്വം കൊടുക്കാനുള്ള കാന്തപുരം ഉസ്താദിന്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം സമസ്തയിലേക്ക് തിരിച്ചു വരികയോ അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂട്ടർ ഒന്നായി മാറുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത്ഭുതാവഹമായ ഒരു ശക്തിയെ അവർക്ക് മാറാൻ കഴിയും. എ പി അബൂബക്കർ മുസ്ലിയാരോട് എന്തെല്ലാം തന്നെ വിയോജിപ്പുണ്ടെങ്കിൽ പോലും എന്നെ പോലുള്ള ആൾക്കാർ അദ്ദേഹത്തെ വളരെ വലിയ ഒരു വ്യക്തിത്വമായും ഒരു സാംസ്കാരിക വിപ്ലവത്തിന്റെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ നവോത്ഥാനത്തിന്റെയും ഒരു അത്ഭുതാവഹമായ ഒരു പുരോഗതിയുടെ ഒരു ഉടലൂപമായിട്ടാണ് കാണുന്നത്. അത്തരത്തിലുള്ള പല നടപടികളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കമുള്ളവയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യ മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സൗഭാഗ്യമാണ്. അതിന് മുതിർന്ന രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക ശ്രീ അബ്ദുള്ള, ഞാൻ അവസാനമായി ഇതുകൂടെ ചോദിച്ചോട്ടെ അങ്ങയോട്. അങ്ങ് എപ്പോഴെങ്കിലും ശ്രീ എ പി അബൂബക്കറും ശ്രീകാരുമായോ അല്ലെങ്കിൽ ഇപ്പുറത്തെ സമസ്തയുടെ നേതാക്കന്മാരുമായോ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം നേതാക്കന്മാരിൽ പ്രമുഖരുമായി ആരുമായിട്ടെങ്കിലോ ഈ വിഷയം ചർച്ച ചെയ്യുകയോ സമീപകാലത്താണ് ഞാൻ പറയുന്നത് അതിനുള്ള വല്ല ശുഭ സൂചനകളും ലഭിക്കുകയോ ചെയ്തിരുന്നോ? ഇടക്കാലത്ത് വളരെ അടുത്ത ഏതാണ്ട് ഒരു 6 മാസം മുമ്പുള്ള അവസ്ഥ, 6 മാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി എ പി അബൂബക്കർ മുസ്ലിം പ്രതിനിധാന സംഘടന ഇന്ത്യൻ മുസ്ലിം മെയിൻ സ്ട്രീമിൽ നിന്ന് കുറെ അകലുകയുണ്ട്. മണ്ണാർക്കാട് ശംസുദ്ദീന്റെ തെരഞ്ഞെടുപ്പും മറ്റുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ. അതിനു മുമ്പ് ബഹുമാന്യനായ നമ്മുടെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ തന്നെ നമ്മുടെ പി വി അബ്ദുൽ വഹാബ് മുതലായ ആൾക്കാരോട് ഇവ ഈ കാര്യങ്ങൾ സംസാരിക്കുകയും അത് അവര് വളരെ ശക്തമായ രീതിയിൽ തന്നെ അത്തരത്തിലുള്ള നീക്കത്തിന് വേണ്ടി പറയുകയും ഇതിനെപ്പെട്ട വളരെ അടുത്ത ചില വൃത്തങ്ങളെ പറ്റി സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ വളരെ അനുകൂലമായ ഒരു നിലപാടാണ് അവർ ഉണ്ടായത്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ ഫലപ്രദമായി സാധിക്കും, നീങ്ങണം എന്ന് തന്നെയായിരുന്നു എ പിയുടെ ഭാഗത്ത് നിന്ന് അവർ അദ്ദേഹത്തോട് വളരെ അടുത്ത വൃത്തങ്ങളും അത്തരത്തിലുള്ള ഏത് നീക്കത്തിനും ഞങ്ങൾ അനുകൂലമാണ്, ഞങ്ങൾക്ക് അത്തരത്തിൽ യാതൊരു
പ്രയാസവുമില്ല, ഞങ്ങൾ സന്നദ്ധമാണ്. ഞാൻ അന്ന് ആ കാലത്ത് അവരോട് ഒരു ഫോർമൽ തന്നെ പണിയുകയുണ്ടായി. എന്റേതായ വളരെമായ അന്ന് ശ്യാമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും എ പി എ വർക്കിംഗ് പ്രസിഡന്റായി നിർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഫണ്ടിൽ വലിയൊരു പരിഹാരം ഉണ്ടായിരിക്കും എന്ന രീതിയിൽ ഫോർമുലയൊക്കെ ഞങ്ങൾ മുമ്പോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഫോർമുലയെ പറ്റി അല്ല സംസാരിക്കുന്നത്. തീർച്ചയായും ഒരു അനിവാര്യമായ സംഭവം, മുജാഹിദുകൾ യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, ചിന്താപരമായി ആശയപരമായി അനുഷ്ഠാനപരമായി ഒരർത്ഥത്തിലും ഒരു യോജിപ്പുമില്ലാത്തതായി ഈ രണ്ട് വിഭാഗം സുന്നികളുടെ രണ്ട് വിഭാഗം യോജിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് വലിയ അത്ഭുതാവഹമായ ഒരു മാറ്റമുണ്ടാക്കും, വിപ്ലവകരമായ ഒരു പരിവർത്തനത്തിന് കാരണമാക്കി തീർക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എ പിയുടെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അദ്ദേഹം ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ അദ്ദേഹത്തെ വളരെ നിശ്ചിതമായി വിമർശിക്കാറുണ്ടെങ്കിലും പ്രയോജനപ്രദമായ ചില കാര്യങ്ങളിൽ അദ്ദേഹം ചില ദൂതന്മാർ മുഖേനോ നേരിട്ടോ ഞങ്ങളോടൊക്കെ ബന്ധപ്പെടുകയും അത്തരത്തിലുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ആ ഭാഗത്തുള്ള സമീപനം കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്രയും വിശാലമായ ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യനാണല്ലോ ഇങ്ങനെ മാറ്റി നിർത്തി വിമർശിക്കപ്പെടുന്നത് എന്ന കാര്യത്തിൽ എനിക്കെല്ലാം തന്നെ അത്ഭുതമുണ്ടാവാറുണ്ട്. എങ്ങനെ രാവിലെയും വൈകുന്നേരവും എ പി ഉസ്താദിന്റെ പച്ചിറച്ചി രണ്ടെണ്ണയെങ്കിലും തിന്നുന്ന ആളായാള് ഇയാള് പറയണ ഇത്ര വിശാല മനസ്സുള്ള ഒരാളെ അയാളെയാണല്ലോ നമ്മളിങ്ങനെ വിമർശിക്കണമെന്ന് ചിലപ്പോ നമ്മക്കൊക്കെ തോന്നാറുണ്ട്. അദ്ദേഹത്തിന്റെ ഹൃദയം വളരെ വിശാലമാണ്. എ പി ഉസ്താദിന്റെ മനസ്സ് വളരെ വിശാലമാണ്, കടലോളം എന്ന് പറയണോ അബ്ദുള്ള, കടലോളം വിശാലമാണ്. അദ്ദേഹത്തിന്റെ മകന്റെ കാര്യമാകട്ടെ, അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള യാതൊരു ശാഠ്യങ്ങളും ഇല്ലാത്ത വല്ലാത്തൊരു വ്യക്തിത്വമാണ് അസേരി. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ അങ്ങനെയാണ് ബാപ്പാന്റെ മോൻ അതിന്റെ ഗുണുണ്ടാവൂലേ. എ പി അബ്ദുല്ലക്കീം അസേരി അതിനേക്കാൾ ഉഷാറാണ്. എന്റെ ആശയപ്പൊരുത്തമുള്ള മുസ്ലിമീങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ തറവാടെ തരുന്നുണ്ട് എന്ന് ചോദിക്കുള്ളൂ. എന്താണ് സഹോദര ഈ സഹോദരന്മാരെ ഇയാൾ പറയുന്നത്? എ പി ഉസ്താദ് പറഞ്ഞു തൃശൂർ ജില്ലയിലെ ഉലമാ സമ്മേളനത്തിന്റെ ഭാഗമായി ഉസ്താദ് പറഞ്ഞു, നമ്മൾ സ്പർദ്ധയുണ്ടാക്കരുത്, മതപരമായും സ്പർദ്ധയുണ്ടാക്കരുത്, മതത്തിന്റെ ഉള്ളിലും സ്പർദ്ധ ഉണ്ടാക്കരുത്. എന്താ അതിന്റെ അർത്ഥം? മതസമൂഹങ്ങൾക്കിടയിൽ വിഭാഗീയത പാടില്ല എന്ന് പറഞ്ഞ അമ്പലത്തിലെ മോലയരും പള്ളിക്ക സ്വാമിയും ഇമാമത്തുക്കാനല്ല, ഹൈന്ദവർ അവരുടെ വിശ്വാസവും അതുപോലെ മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസം ഉയർത്തിപ്പിടിച്ചു തന്നെ വിഭാഗീയതയില്ലാതെ വെറുപ്പില്ലാതെ ജീവിക്കാനാണ്. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ അവാന്തര വിഭാഗങ്ങളുണ്ട്, അവർ അവരുടെ ഏർപ്പാടേറ്റു പോവുക, നമ്മൾ ഏർപ്പാടേറ്റു പോവുക, അടിപിടി ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ സമസ്ത ഇത്രയും കാലം പറഞ്ഞ നിലപാടൊക്കെ തോട്ടിലെറിയാന്നല്ല അതിന്റെ അർത്ഥം. മയ്യത്ത് നിക്കരിച്ചാൻ പറ്റുമോൽക്ക് നിക്കരിച്ചണം. ആരാണ് മയ്യത്ത് നിക്കരിച്ചത്? മുസ്ലിമീങ്ങളാണ്. അപ്പൊ നമ്മൾ മുസ്ലിമീങ്ങളാന്ന് വിശ്വസിക്കാത്തോന് നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് മയ്യത്ത് നിക്കരിച്ചേണ്ട ആവശ്യമില്ല. ആരാണ് പരസ്പരം സലാം പറയേണ്ടത്? പരസ്പരം മുസ്ലിമീങ്ങളാണ് എന്ന് അംഗീകരിക്കുന്നവരാണ്. നമ്മൾ മുസ്ലിമീങ്ങളല്ല എന്ന് പറയുന്ന മുജാഹിദിനോട് നമ്മൾ ഇത്ര സാഹസപ്പെട്ട് സലാം പറയേണ്ട കാര്യമല്ല. ബുദ്ധിപരമായി തന്നെ അത് അബദ്ധമാണ്, മതപരമായി എന്തായാലും പാടില്ലാത്തതാണ്. ഈ നിലപാടിനെ വക്രീകരിച്ചുകൊണ്ട് ഒരു മാസം മുമ്പ് പറഞ്ഞത് അങ്ങനെ തന്നെ വിഴുങ്ങി എ പി ഉസ്താദിനെ ഐക്യവിരോധിയാക്കുകയാണ് ഇതേ ഓ അബ്ദുള്ള. മതത്തിന്റെ പേരിൽ ചിലർ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നു പറയുന്ന ആൾ ബഹുമാനനായ കാന്തപുരം ഉസ്താദ്. അതെ, അത് പറയാൻ യോഗ്യതയുള്ള നേതാവാണ് സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്. മനുഷ്യ മനസ്സുകൾ കോർത്തിണക്കാൻ കേരളത്തിന്റെ ഒരറ്റം മുതൽ അനന്തപുരിയിലേക്ക് ഈ രാജ്യത്തിന്റെ തെരുവുകളെ ഇളക്കിമറിച്ച് പബ്ലിക് സമൂഹത്തിന്റെ മനസ്സറിഞ്ഞ പിൻബലത്തിൽ ഈ രാജ്യത്ത് തീർത്ഥയാത്ര നടത്തിയ മുസ്ലിം പണ്ഡിതന്റെ പേരാണ് സുൽത്താനുൽ ഉലമാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. സ്വന്തം പ്രസ്ഥാനത്തിലെ എട്ടോളം വരുന്ന പ്രവർത്തകന്മാരെ പേപ്പട്ടിയെ പോലെ അറുകൊല ചെയ്തിട്ട് എതിരാളികൾക്കെതിരെ ചെറുവില നനക്കാതെ ശുഹദാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനും നിയമപരമായി ജുഡീഷ്യറി ആസ്വദിക്കാനും പറഞ്ഞ ഇന്ത്യ രാജ്യത്തെ തുല്യതയില്ലാത്ത നീതിമാനാണ് സുൽത്താനുൽ ഉലമാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ഞാൻ ബഹുമാനായ കാന്തപുരം ഉസ്താദ്, നമ്മൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷ പറയാം, ഇലാ ഹദറത്തി ഉസ്താദിന കാന്തപുരം. നമ്മളെ ഇലാ ഹദറത്തി കളിയാക്കണത് സങ്കടം തരങ്ങള്. ഇലാ ഹദറത്തി എ പി ഉസ്താദും വിളിച്ചു, ആലിക്കുട്ടി ഉസ്താദും വിളിച്ചു,
പക്ഷെ ആലിക്കുട്ടി ഉസ്താദിന്റെ ദർശന ചാനലിൽ ഇരുന്നിട്ടാണ് എ പി ഉസ്താദിന്റെ പേരും പറഞ്ഞു ഓ അബ്ദുള്ള എന്ന ജമാഅത്തുകാരൻ ഇലാ ഹളറത്തിയെ പരിഹസിക്കുന്നത്. ഇതാണ് നമ്മുടെ സങ്കടം മുസ്ലിമീങ്ങളെ. എ പി ഉസ്താദിനോടുള്ള വിരോധത്തിന്റെ പേരിൽ കണ്ണിൽ കണ്ട അലവരാദികൾക്ക് തങ്ങൾ സമുദായത്തിൽ നിന്ന് പിരിച്ചെടുത്ത ചാനൽ സുന്നത്തിയമായത്തിനെ അപഹസിക്കാൻ വിട്ടുകൊടുക്കുന്നത് എത്രത്തോളം തോന്നിവാസമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കണം. അഷേഖ് അബൂബക്കർ അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ വിനയത്തോടും അതിനേക്കാൾ അധികം ആദരവോടും കൂടി ചോദിക്കട്ടെ. ആ ചോദ്യത്തിന്റെ ആദരവാണ് ഈ ഇലാ ഹളറത്തിന്റെ കുതിരയാക്കല്. ഓ അബ്ദുള്ളന്റെ ആദരവ് മനസ്സിലായാലും നിങ്ങൾക്ക് കൊരങ്ങന്മാർക്കും ഈ ജാതി ആദരവുണ്ടാകാം. മതത്തിന്റെ ഉള്ളിൽ, സ്വന്തം മതത്തിന്റെ ഉള്ളിൽ ഇത്രയധികം വെറുപ്പും വിദ്വേഷവും ഈ അടുത്ത 10-15 കൊല്ലമായി പ്രചരിപ്പിച്ച പരത്തുന്ന ഒരാളാരാ? ഒന്നാമത്തെ ആള് ഓ അബ്ദുള്ളയാണ്. ഈ സമുദായത്തിൽ ഇത്രത്തോളം വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തി അതിനുവേണ്ടി പേനയുന്തുകയും നാക്കിട്ടടിക്കുകയും ചെയ്ത കേരളത്തിലെ ഒന്നാമത്തെ കാനേശുമാരി മാപ്പള ഓ അബ്ദുള്ളയാണ്. എന്താ അതിന്റെ തെളിവ്? മാധ്യമ ഓഫീസിക്ക് വിളിച്ചു ചോദിച്ചാ പറയും. ആ മാധ്യമത്തിന്റെ പേജ് വിഷലിപ്തമായ വാചകം കൊണ്ട് കുത്തി നിറച്ചിട്ടാണ് ഓ അബ്ദുള്ളയെ മാധ്യമത്തിന്റെ ആസ്ഥാനത്തിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കുകയും കേരളത്തിലെ മാധ്യമങ്ങളുടെ ഓഫീസുകളുടെ വീട്ടുപടിക്കല് ആലുപോയ ചെകുത്താനെ പോലെ ഓ അബ്ദുള്ളക്ക് തെണ്ടുകയും ചെയ്യേണ്ടി വന്നതേ. ഏത് കുട്ടിക്കും അറിയാലോ അത് ബഹുമാനിയനായ ഉസ്താദാണെന്ന്. അങ്ങനെ കാന്തപുരം ഉസ്താദേ ഈ സമുദായത്തിൽ വെറുപ്പിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ജനസമൂഹത്തോടെ വെറുപ്പിന്റെ ഭാഗമായി ഒരക്ഷരം പറഞ്ഞത് തെളിയിക്കാൻ കാന്തപുരം ഉസ്താദിന്റെ സകല വിരോധികളെയും ഞാൻ ആദരവോടെ തന്നെ അർഹമായ രീതിയിൽ വെല്ലുവിളിക്കുകയാണ്. ഇതെല്ലാം ഉണ്ടായിക്കൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് പറയാൻ കഴിയുക? അങ്ങനെ പറയാൻ ഇങ്ങനെയുള്ള ഈ പണ്ഡിതനെ കഴിയുള്ളൂ. അല്ലാതെ ഓ അബ്ദുള്ളക്കതിന് പറ്റൂല എന്നുള്ളത് മാധ്യമ ഓഫീസിലുള്ളവർക്ക് വരെ അറിയാം. അദ്ദേഹത്തോടുള്ള ഞാൻ തുറന്ന് പറയട്ടെ, യാതൊരു കൂടിയല്ല ഞാൻ പറയാം. ബാബ പത്തായത്തിലും ഇല്ലാർന്ന മാതിരിയായി അത്. ഒരു വെറുപ്പില്ല. ഓ അബ്ദുള്ളക്ക് എ പി ഉസ്താദിനോട് വെറുപ്പില്ല എന്ന് പറഞ്ഞ മൂക്ക് കീപ്പട്ടായി ഒരുത്തൻ വിശ്വസിക്കോ കേരളത്തിൽ? സമസ്ത കേരള ജനീയത്തിലുമാ എന്ന് പറയുന്നതായ അദ്ദേഹത്തിന്റെ ഉസ്താദ്മാരടക്കം പണ്ഡിതന്മാർ നേതൃത്വം നൽകിയ ഒരു സംഘടന ഇവിടെ ഉണ്ട്. എന്തോ ഒരു ഉസ്താദ്മാരോടുള്ള അഥവാ ഈ ജമാഅത്തേരുടെ അറിയങ്ങൾ ചുരുങ്ങിയത് മൗദൂദിനെങ്കിലും ബഹുമാനിച്ചണ്ടേ. ആ സംഘടന ഇപ്പോഴും വളരെ ഭദ്രമായി തന്നെ നിലകൊള്ളുന്നു. ചേളാരി സമസ്തന്റെ ഔദ്യോഗിക വക്താവ് ഓ അബ്ദുള്ളയാണ് പോയിന്നുള്ളത് ശരി. ആ സംഘടനയുടെ നേതൃത്വം വളരെ പക്വതയോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കുന്നു. അതെന്താ അറിയങ്ങൾ? ഇയാൾക്ക് ദർശനിയിൽ കുടുംബം പോറ്റാൻ ഒരു ജോലി കിട്ടിയില്ലേ, അതാണ് ഈ പക്വതന്റെ മാന. ഉൽപ്രതിഷ്ണുക്കൾ എന്ന് പറയുന്നതായ മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളുടെ വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ ശരീരത്തിനെ പോലത്തെ വളരെ വിവാദപരമായ സമുദായം ഒന്നിച്ചു നിന്ന് പൊരുതേണ്ടതായ കാര്യങ്ങളിൽ അവർ ഒന്നിച്ചു നിൽക്കുന്നു. എന്താണ് ആ ഒന്നിച്ചുക്കല്? ശരീഅത്തുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായം ഒന്നിച്ചു നിൽക്കണം. അതെങ്ങനെയാണ് ഒന്നിച്ചു നിൽക്കേണ്ടത്? കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണെങ്കിൽ ചുരുങ്ങിയത് സമസ്തന്റെ ഒരു ചരിത്രം പഠിക്കണ്ടേ? ഓ അബ്ദുള്ളയോട് ഞാൻ പറയട്ടെ, സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ ഒന്നിച്ചു നിൽക്കുമ്പോ കാന്തപുരം ഉസ്താദ് സഹകാരിയും ഷംസുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ കാലത്ത് സമസ്തയുടെ ഐതിഹാസികമായ 60th വാർഷിക സമ്മേളനം നടന്നിട്ടുണ്ട്. ആ സമ്മേളനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഒന്നിച്ചു പ്രസിദ്ധീകരിച്ച സമസ്തയുടെ സമ്മേളന സോവനീറുണ്ട്. അത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം മുത്തഫഖുൻ അലൈഹിയാണ്. അഥവാ എ പിക്കാർക്കും ഈക്കക്കാർക്കും ഒരുപോലെ സ്വീകാര്യമുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ എങ്ങനെയാണ് ശരീഅത്ത് സംരക്ഷിക്കേണ്ടത് എന്ന് കൃത്യമായി ഈ സമസ്തയുടെ നിലപാടിന്റെ ഭാഗമായി ചരിത്രം എഴുതി വച്ചിട്ടുണ്ട്. നമുക്കറിയാം മുജാഹിദുകൾ ഒരു കാലത്ത് സമസ്തയിലേക്ക് ഒരു എഴുത്തു തന്നു. എന്തായിരുന്നു എഴുത്തിലുണ്ടായിരുന്നത്? മുസ്ലിം ഐക്യവേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള എഴുത്താണ്. അന്ന് കെ വി കൂറ്റനാട് സമസ്തയുടെ സഹകാരിയാണ്, ഷംസുൽ ഉലമ ജനറൽ സെക്രട്ടറിയാണ്. അന്ന് കെ വി കൂറ്റനാടിന്റെ കൈപ്പടയില് മുജാഹിദുകൾ ഐക്യവേദിയിലേക്ക് ക്ഷണിച്ചു തന്ന കത്തിന് കൊടുത്ത മറുപടിയുണ്ട്. 60th വാർഷിക സുവനീറിൽ വായിക്കാവുന്നതാണ്. എന്താണ് കൊടുത്ത മറുപടി? നിങ്ങൾ മുസ്ലിം ഐക്യവേദിയിലേക്കാണല്ലോ ഞങ്ങളെ ക്ഷണിക്കുന്നത് എങ്കിൽ മക്ബറയിൽ പോകുന്ന കുത്തുബിയത്ത് നടത്തുന്ന ജീലാനി തങ്ങളെ 1000 വട്ടം വിളിക്കുന്ന ഞങ്ങൾ മുസ്ലിമാണ് എന്ന് നിങ്ങളൊരു പ്രസ്താവന ഇറക്കണം. ഇതുവരെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കാഫിറാണ് എന്നാണ്, ഞങ്ങൾ മുശ്രിക്കാണ് എന്നാണ്.
മുശ്രിക്കുകളായ ഞങ്ങളുമായി മുസ്ലിമീങ്ങളാകുന്ന നിങ്ങൾ ഒരു ഐക്യവേദി ഉണ്ടാക്കിയാൽ അത് മുസ്ലിം മുശ്രിക്ക് ഐക്യവേദിയെ ആകുള്ളൂ. അതുകൊണ്ട് മുസ്ലിം ഐക്യവേദിയാകണമെങ്കിൽ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് നിങ്ങൾ പരസ്യമായി പ്രസ്താവന ഇറക്കണം. അന്ന് ഐക്യത്തോടെയുള്ള അവിഭക്ത സമസ്ത കൊടുത്ത മറുപടി കാന്തപുരം ചെയ്ത വെറുപ്പല്ല, അത് ഇസ്ലാം പഠിപ്പിച്ച നിലപാടാണ്. ശംസുലമ ഇവിടെ പഠിപ്പിച്ചു പോയ ആശയമാണ്. കെ വി കുറ്റനാട് എഴുതി കൊടുത്ത മറുപടിയാണ്. അന്ന് മുതൽ മുജാഹിദുകൾ ആ പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, കാക്കത്തൊള്ളായിരം മുജാഹിദ് ഗ്രൂപ്പും ഇന്നും മങ്ങാടിയിൽ വന്നാലേ ഓരോ സുന്നി ഗ്രൂപ്പും പച്ചക്കാഫിറാണ് നാം പ്രസംഗിക്കുന്നത്. ഇനിയും നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, കാന്തപുരം പഠിപ്പിച്ച വെറുപ്പാണോ ഇത്? ഈ ഓ അബ്ദുള്ള ഒരു സംഘടനയെ കുറിച്ച് ഒരു അക്ഷരം പറയുമ്പോ അതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ വിവരമെങ്കിലും ആ സമസ്ത പിളരുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു കടലാസ് ഒന്ന് വായിക്കണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, ഇയാളൊരു കടലപ്പേക്കിന് കോലം കെട്ടുന്ന ഒരു സാധുവാണ്. ഇനിയും നിങ്ങൾ നോക്ക്, ഈ എംഎസ് നമ്പൂതിരിപ്പാടിന്റെ കാലത്ത് അയാൾ നാലുകെട്ടിനെതിരെ ഒരു പ്രസ്താവന ഇറക്കി. അന്ന് ഒരു മുസ്ലിം യുവജന ഒരു മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം സമസ്തയിലേക്ക് ഒരു കത്തു തന്നു. എന്താണ്? ഇ എം എസിന്റെ ശരീഅത്ത് വിരുദ്ധ നിലപാടിനെതിരെ, ഇ എം എസിന്റെ ശരീഅത്ത് വിരുദ്ധ നിലപാടിനെതിരെ ഒരു ഐക്യവേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്താണ്. അന്നും സമസ്ത രണ്ടായിട്ടില്ല. ഇ കെ ഉസ്താദാണ് ജനറൽ സെക്രട്ടറി, കാന്തപുരം ഉസ്താദാണ് ജോയിന്റ് സെക്രട്ടറി. അന്ന് കൊടുത്ത മറുപടി ആ 60th വാർഷിക സോവനീറിലുണ്ട്. എന്താണ് അന്ന് സമസ്ത കൊടുത്ത മറുപടി? നിങ്ങൾ ശരീഅത്ത് സംരക്ഷിക്കാനല്ലേ ഐക്യവേദി ഉണ്ടാക്കുന്നത്? ഇഎംഎസിനേക്കാളേറെ ഇസ്ലാമിക ശരീഅത്ത് വികലമാക്കുന്നവരാണ് മുജാഹിദുകളും മൗദൂദികളും. അതുകൊണ്ട് സമാനമായി ശരീഅത്ത് വികലമാക്കുന്ന മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും കൂടെ ഇഎംഎസിന്റെ ശരീഅത്ത് വിരുദ്ധതക്കെതിരെ മുസ്ലിം ഐക്യവേദി ഉണ്ടാക്കിയാൽ ശരീഅത്ത് സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് അന്ന് സമസ്ത കൊടുത്ത മറുപടിയിൽ ഇന്നും ഉറച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അത് സുൽത്താനുലമാ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ്. ഇത് കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കിയ വെറുപ്പല്ല, അത് ഇസ്ലാമിന്റെ നിലപാടാണ്. സമസ്ത ഏത് കാലത്തും പഠിപ്പിച്ച ആശയമാണ്. ആ ആശയം ഇന്ന് ആരെങ്കിലും പറയുന്നില്ലെങ്കിൽ അവർ നിലപാട് പിഴച്ചു എന്നാണ് അതിന്റെ പച്ചമലയാണ്. ഇനി നോക്കി നിങ്ങൾ, ഇവിടെ ശരീഅത്ത് സംരക്ഷിക്കാൻ ഒരു വഴിയില്ലേ? അന്ന് ഇഎംഎസ് നമ്പൂതിരിപ്പാട് നാല് ഘട്ടം പാടില്ലാർന്നപ്പോ നമ്മളെ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ കുറച്ച് ആൾക്കാർ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് എതിർത്ത് മുദ്രാവാക്യം വിളിച്ചു. മുദ്രാവാക്യം വിളിച്ചപ്പോ പകുതി ഇസ്ലാമിന്റെ പുറത്തും പകുതി ഇസ്ലാമിക ശരീഅത്തിന്റെ പുറത്തുമാണ്. എന്താണെന്ന് മുദ്രാവാക്യം വിളിച്ചത്? ഒന്നും കെട്ടും രണ്ടും കെട്ടും ഇഎംഎസിന്റെ ഓളിയും കെട്ടും എന്നാ പറഞ്ഞത്. അതിലാദ്യത്തെ രണ്ടെണ്ണം ശരീഅത്ത, ഒന്നും കെട്ട രണ്ടും കെട്ട, പക്ഷേ ഇഎംഎസിന്റെ ഓളെ കെട്ടാൻ പറ്റൂല. അപ്പോ ഇസ്ലാമിക ശരീഅത്ത് സംരക്ഷിക്കാനും അതിന്റെ വഴിയുണ്ട്. ഇരിക്കട്ടെ, ആ ചരിത്രമെങ്കിലും ഓ അബ്ദുള്ള പഠിക്കേണ്ടതാണ്. ഔദ്യോഗിക സമസ്തയുമായി കഠിനമായ വെറുപ്പും വിദ്വേഷം പരത്തി അങ്ങേറ്റത് വിദ്വേഷത്തോട് പെരുമാറിയും അവരുടെ പള്ളികൾ പലതും ഇവിടുത്തെ രാഷ്ട്രീയമായ അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല പള്ളികളും കയ്യേറിയില്ലേ? ഇല്ല. സമസ്ത കേരള ജമിയത്തുലുലമാ മഹാനായ സുൽത്താനുലമാ കാന്തപുരം ഉസ്താദേ, ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പള്ളി അന്യായമായോ അനർഹമായോ രീതിയില് കയ്യേറിയതായി തെളിയിക്കാൻ കാന്തപുരം ഉസ്താദിന്റെ വിരോധികളായ സകല കക്ഷികളെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ട പള്ളികൾ, ഞങ്ങളും കൂടി പടുത്തുയർത്തിയ മദ്രസകൾ, ആ മദ്രസകളിൽ നിന്നും പള്ളികളിൽ നിന്നും അനർഹമായി ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, പടിയടച്ച് പിന്തം വച്ചിട്ടുണ്ട്, മഹലിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. എത്രത്തോളം ഒരു പണ്ഡിതൻ തന്റെ നിക്കാഹ് തന്റെ ഗുരുനാഥനായ ഉസ്താദിന്റെ കൈകളെ കൊണ്ട് നിർവഹിക്കണം എന്ന് ആഗ്രഹിച്ചു, ആ ഉസ്താദിനെ കൊണ്ട് ഒരു നിക്കാഹ് നടത്തിച്ചു എന്നതിന്റെ പേരിൽ തൊട്ടടുത്ത വെള്ളിയാഴ്ച പള്ളി മിഹ്റാബിൽ നിന്ന് കേൾക്കുന്നത് ആ പണ്ഡിതനെയും കുടുംബത്തെയും മഹലിൽ നിന്ന് പുറത്താക്കിയതാണ്. അപ്പോഴും ആ മഹലിൽ മുജാഹിദുകൾ മെമ്പർമാരായി ഉണ്ട്, അതുപോലെ ജമാഅത്തുകാര് മെമ്പർമാരായി ഉണ്ട്. അതുകൊണ്ടാണ് ഓ അബ്ദുള്ളക്ക് ഈ അവിഹിത താല്പര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, അത് സമസ്തയുടെ നിലപാടാണ്, അത് ഇ കെ ഉസ്താദ് പഠിപ്പിച്ച നിലപാടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന നല്ല ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ മുജാഹിദുകൾ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു.
അവർ അധികാരം നേടാൻ തങ്ങന്മാരെ മുന്നിൽ വെക്കുകയും അധികാരം കിട്ടിയാൽ കൈകാര്യം ചെയ്യാൻ മൗലവിമാർ ഇടനാഴികകളിൽ കടന്നു വരികയും ചെയ്തപ്പോഴാണ് കോഴിക്കോട് സുന്നിപ്പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടത്. അതുപോലെ ഈ രാജ്യത്ത് ഒരുപാട് അർഹതപ്പെട്ട പലതും നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പോഴാണ് ശംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമ്മിയത്തുലമ ഒരു നിലപാടെടുത്തു. എന്താണ് ആ നിലപാട്? അധികാരം കിട്ടിയാൽ സുന്നികളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾ വിജയിക്കാൻ പാടില്ല എന്ന് ഇ കെ ഉസ്താദ് എടുത്ത നിലപാടാണ്. ആ നിലപാട് സമസ്ത എടുത്തു എന്ന് മാത്രമല്ല, ആ നിലപാട് നടപ്പിലാക്കാൻ സമസ്തയെക്കാളേറെ ഒറ്റയാൾ പട്ടാളമായി ശംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ പ്രവർത്തിച്ചു. എത്രത്തോളം കോഴിക്കോട് കുട്ടിമാളു അമ്മു എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരിയും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും തമ്മിൽ മത്സരിച്ചപ്പോൾ ആ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കെ കരുണാകരന്റെ കൂടെ മഹാനായ ശംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ വേദിയിൽ പ്രസംഗിക്കുന്ന പോസ്റ്റർ സുഹൃത്തുക്കളെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ആ 1950കളുടെ പരിസരം, അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പൊതുയോഗം. ആ പൊതുയോഗത്തിലെ ഒരു പ്രസംഗകൻ ആരാണ്? കെ കരുണാകരനാണ്. അയാള് മുഷാവറയിലെ മെമ്പറല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവാണ്. ആ കോൺഗ്രസ് നേതാവായ കെ കരുണാകരന്റെ കൂടെ പിന്നീട് പ്രസംഗിക്കുന്നത് ആരാണ്? ഇ കെ അബൂബക്കർ മുസ്ലിയാർ. അതാണ് നമ്മുടെ ശംസുലുലമ. എന്തേ ശംസുലുലമ കോൺഗ്രസിന്റെ വേദിയിൽ കയറിയത്? ലീഗിനോടുള്ള വിരോധമല്ല. എന്താണോ കാന്തപുരം ഉസ്താദ് മണ്ണാറക്കാട് ഒരു സ്ഥാനാർത്ഥിക്കെതിരെ നിലപാടെടുത്തത്, അതേ നിലപാട്, അതിനു സമാനമായ നിലപാട് കുട്ടിമാളു അമ്മുവിന്റെ കൂടെ നിന്ന് ഇ കെ അബൂബക്കർ മുസ്ലിയാർ അന്ന് പഠിപ്പിക്കുകയാണ്. പക്ഷേ ഇ കെ ഉസ്താദ് കോൺഗ്രസിന്റെ വേദിയിൽ പരസ്യമായി പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും കാന്തപുരം ഉസ്താദോ അദ്ദേഹത്തിന്റെ അനുയായികളോ ഒരു രാഷ്ട്രീയ വേദിയിലും ആധികാരികമായി പ്രസംഗിക്കാനോ പ്രവർത്തിക്കാനോ പോയിട്ടില്ല. അത് ഞങ്ങളുടെ നിലപാടുമല്ല. ഞങ്ങൾ ഇതൊന്നും വെറുതെ പറയുകയല്ല. ഇ കെ ഉസ്താദ് കോൺഗ്രസിന്റെ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് ഇന്ന് ഇ കെ ഉസ്താദിന്റെ അനുയായിയാണ് എന്ന് പറഞ്ഞ് ആ നാടുകളിൽ മുഴുവനും കാന്തപുരം ഉസ്താദിനെ തെറി പറയുന്ന ഞങ്ങളുടെ സഹോദര സംഘടനയിൽപ്പെട്ട സമതു പൂക്കോട്ടൂർ തന്നെ പറയുന്നുണ്ട്. ശംസുലമ പോലും ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ വേദിയിൽ ഉണ്ടായിരുന്നു, കോൺഗ്രസിന് വേണ്ടി പ്രസംഗിച്ചിരുന്നു ശംസുലമ. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ. ആ സാഹചര്യം ഏതാണ് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്താൽ പിന്നെ കേരളത്തിൽ ഒരൊറ്റ സുന്നി ഉണ്ടാവുള്ളൂ, അത് എ പി സുന്നിയാ. ആ സാഹചര്യം ഏതാന്ന് പറഞ്ഞു കൊടുക്കണം. എന്തൊരു സാഹചര്യത്തിന്റെ പേരിലാണ് കോൺഗ്രസിന്റെ പക്ഷത്ത് ഈക്ക നിന്നത്? അതേ സാഹചര്യം തന്നെയാണ് ചിലപ്പം ഞങ്ങൾ കോൺഗ്രസും ചിലപ്പം ജനതാദളും ചിലപ്പം സി ഇ പി എമ്മും ചിലപ്പം മുസ്ലിം ലീഗ് ഒക്കെ ആകാനുള്ള കാരണം അക്കാരണമാണ്. അത് ഞങ്ങളെ പഠിപ്പിച്ചത് ഇ കെ ഉസ്താദാണ്. സുഹൃത്തുക്കളെ, ഇനി നോക്കൂ നിങ്ങൾ, ഇത് ഞങ്ങൾ ഒരക്ഷരം കളവ് പറയില്ല. കാരണം ഞങ്ങളെ ഉലമാക്കൾ അങ്ങനെ കളവ് പറയാനും കളവ് പറഞ്ഞു ദീൻ പ്രചരിപ്പിക്കാനും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ ശംസുലമ കോൺഗ്രസിന്റെ വേദിയിൽ പ്രവർത്തിച്ചു, പിന്നെ ഈക്കു തോന്നി അതുകൊണ്ടും കാര്യമല്ല. അങ്ങനെയാണ് ഇ കെ ഉസ്താദ് സ്വന്തമായൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത്. അതിന്റെ പേര് മറുഹും എം ഡി പി എന്നാണ്. ആ എം ഡി പി ഉണ്ടാക്കിയതും എ പി ഉസ്താദാണ് എന്ന് പറയാറുണ്ട് ചില നല്ല മനുഷ്യന്മാർ തെറ്റിദ്ധരിച്ചിട്ടേ. എന്നാൽ മുസ്ലിമീങ്ങളെ, അതിന്റെ ഉപദേശക സമിതി മെമ്പർ ആരാൻ? അത് മഹാനായ ശംസുലുലമയാണ് എന്ന് പറയുന്നത് ചന്ദ്രികയാണ്. ഏത് ചന്ദ്രിക? ഇന്നത്തെ ചന്ദ്രികയല്ല. ഇന്നത്തെ ചന്ദ്രിക സുപ്രഭാത് ഇറങ്ങിയതുകൊണ്ട് ചിലർക്കൊന്നും കക്ഷത്തിൽ വെക്കാൻ പറ്റൂല. എന്നാൽ ഒരു കാലത്ത് ഒന്നുണ്ടാക്കി തൊട്ടിരുന്ന ചന്ദ്രിക, ആ ചന്ദ്രികയിൽ സുന്നികൾ വേറിട്ടു തന്നെ നിൽക്കണം എന്ന ഇ കെയുടെ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയുടെ അവസാനം ഇ കെ ഉസ്താദ് പറയുന്നത്, ഇ കെ ഉസ്താദിന്റെ പ്രസ്താവനയിൽ ഇ കെ ഉസ്താദിനെ പരിചയപ്പെടുത്തുന്നത് എം ഡി പിയുടെ ഉപദേശക സമിതി മെമ്പർ കൂടിയായ ഇ കെ പ്രസ്താവിച്ചു എന്നാണ്. അവിടെയും എ പി ഉസ്താദിന് പങ്കില്ല. യഥാർത്ഥത്തിൽ എ പി ഉസ്താദ് സമസ്തയുടെ യഥാർത്ഥ നിലപാടിന്റെ പക്ഷത്തു നിന്നു എന്നതിന്റെ പേരിൽ എ പി ഉസ്താദ് ഒരുപാട് തെറി കേട്ടിട്ടുണ്ട്. എന്നാൽ ആ തെറികളെല്ലാം എ പി ഉസ്താദ് കേൾക്കുന്നതിന്റെ മുമ്പ് കേട്ടതാരാണ്? മഹാനായ ശംസുലമ ഇ കെ ഉസ്താദാണ്. ആ ഇ കെ ഉസ്താദാണ് ആ തെറി കേട്ടത്. നിങ്ങൾ കണ്ട് അറിയില്ലേ സുഹൃത്തുക്കളെ, എ പി ഉസ്താദിന്റെ കൂടെ നിന്നു എന്നതിന്റെ പേരിൽ ഒരു കാലത്ത് എത്രയോ മുദരിസുമാരെ പിരിച്ചുവിട്ടു,
എത്രയോ മദ്രസ മുഅല്ലിമീങ്ങളെ പടിയടച്ച് പിണ്ടം വെച്ചു, എത്രയോ മുതഅല്ലിമീങ്ങളെ പടിയിറക്കി വിട്ടു. എന്നാൽ ആദർശത്തിന്റെ പക്ഷത്തു നിന്നതിന്റെ കാരണത്താൽ ഭൗതിക രാഷ്ട്രീയക്കാരാൽ ആദ്യമായി ഒരു സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട പണ്ഡിതൻ ഇ കെ അബൂബക്കർ മുസ്ലിയാരാണ്. ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ഇ കെയെ പടിയടച്ച് പിണ്ടം വെച്ചത്? പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്നാണ്. അങ്ങനെ ഇ കെയെ പിരിച്ചുവിട്ടു. അങ്ങനെ പിരിച്ചുവിട്ടിട്ട് ഇ കെ ഉസ്താദ് പൂച്ചക്കാട് പോയി ദർസ് നടത്താൻ. എന്തിന്റെ പേരിൽ? ആദർശത്തിന്റെ പേരിൽ ഉറച്ചു നിന്നു എന്ന കാരണത്താൽ. അന്ന് എ പി ഉസ്താദ് ഇ കെ ഉസ്താദിന് കരുത്തു പകർന്നു. പിന്നെയാണ് ശത്രുക്കൾ മനസ്സിലാക്കിയത് എ പി ഉസ്താദിനെയും ഇ കെ ഉസ്താദിനെയും തമ്മ് തെറ്റിച്ചാലേ നടക്കുള്ളൂ. അങ്ങനെയാണ് നിഷ്കളങ്കനായ ശംസുൽ ഉലമയെ തെറ്റിദ്ധരിപ്പിച്ച് ഇ കെ ഉസ്താദിനെതിരായി നിർത്തിയത്. ഒരു കാലത്ത് ഇ കെ ഉസ്താദിനെതിരെ ആരോപണം വന്നാൽ കാന്തപുരം ഉസ്താദ് മറുപടി പറയും, കാന്തപുരം ഉസ്താദിനെതിരെ മറുപടി വന്നാൽ ഇ കെ ഉസ്താദ് മറുപടി പറയും, അരീക്കാട് പള്ളിയുടെ പേരിൽ കാന്തപുരം ഉസ്താദ് ലക്ഷങ്ങൾ കട്ടു എന്ന് ആരോപണം കേരളത്തിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കും. ആരോപണ വിധേയനായി ഗൾഫിൽ നിന്ന് വരുന്ന കാന്തപുരം ഉസ്താദിനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്നത് ജീവിതത്തിൽ ഒരേ ഒരാളെ മാത്രമേ ഈക്ക കാത്തിരുന്നിട്ടുള്ളൂ, അത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ അരീക്കാട് പള്ളിപ്രശ്നത്തിന്റെ പേരില് ആരോപണ വിധേയനായി വരുന്ന കാന്തപുരത്തെ സ്വീകരിക്കാൻ മഹാനായ ശംസുൽ ഉലമ കാത്തിരുന്നത് മണിക്കൂറുകളോളമാണ്. ആ ഒരു ബന്ധം തെറ്റുദ്ധാരണ വരുത്തി ശത്രുക്കൾ ഇല്ലാതെയാക്കി. സ്വാഭാവികമാണ്, മുനാഫിക്കീങ്ങൾ സ്വഹാബികൾക്കിടയിൽ വരെ അതുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ തെറ്റിദ്ധാരണ മാറിയാൽ ആത്മാർത്ഥതയുള്ള വിശ്വാസികൾ ഐക്യപ്പെട്ടിട്ടുമുണ്ട്. ആ നിലപാട് ഈ കെയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്, പാണക്കാട് തങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ കെ ഉസ്താദ് മരിക്കുന്നതിന്റെ മുമ്പേ തന്റെ അടുപ്പക്കാരനായ അബ്രഹിം അങ്കല്ലായിയോട് പറഞ്ഞൊരു വസീയത്ത് ചന്ദ്രിക ദിനപത്രത്തിൽ അച്ചടിച്ചു വരാൻ. എന്താണ് അബ്രഹിം അങ്കല്ലായി എഴുതുന്നത്? ശംസുൽ ഉലമ മരിക്കുമ്പോ ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാക്ഷം എന്ന് പറയുന്നത് തന്റെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാക്കലല്ല. ഈ കെ ഉസ്താദിന്റെ പേരിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സ്മാരകം അത് സമസ്ത ഏകീകരിക്കലാണ്, സമസ്ത ഐക്യപ്പെടലാണ്, സമസ്തയുടെ യോജിപ്പ്. ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം എന്ന പേരിൽ ഇന്നും മറുഭാഗത്ത് പ്രവർത്തിക്കുന്ന അബ്രഹിം അങ്കല്ലായി എഴുതിയ ലേഖനമാണ്. ഇനിയും സുഹൃത്തുക്കളെ നിങ്ങൾ നോക്ക്, മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ മഹാനായ ഇ കെ ഉസ്താദിന്റെ ഈ നിലപാടിന്റെ കൂടെ നിന്നു, അതിന്റെ കൂടെ എ പി ഉസ്താദ് നിന്നു. അങ്ങനെയാണ് മംഗലാപുരത്ത് കാന്തപുരം ഉസ്താദ് ഒരു പള്ളി ഉണ്ടാക്കുകയാണ്. ആ ഉസ്താദ് ഉണ്ടാക്കിയ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മരണത്തോടടുത്ത കാലത്ത് രോഗാതുരമായി പ്രതിസന്ധി നേരിടുമ്പോ മഹാനായ പാണക്കാട് തങ്ങളെ ക്ഷണിക്കപ്പെട്ടപ്പോ മംഗലാപുരത്തേക്ക് കിലോമീറ്റർ താണ്ടിയിട്ട് എ പി ഉസ്താദ് ഉണ്ടാക്കിയ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ പാണക്കാട് തങ്ങൾ കടന്നു ചെല്ലുന്നു. മഹാനായ തങ്ങൾ അത് ഉദ്ഘാടനം ചെയ്യുന്നു. താജുൽ ഉലമ തങ്ങൾ ദുആ ചെയ്യുന്നു. ഇത് വിശ്വാസികൾക്കിടയിലുള്ള യാദൃശ്ചികമല്ല, അത് വിശ്വാസികൾക്കിടയിലുള്ള ചരിത്രപരമായ ഭാഗം തന്നെയാണ്. പക്ഷേ സുഹൃത്തുക്കളെ, ഇനി ഈ കൈയുടെ പേരിൽ അങ്ങാടികളിൽ എ പി ഉസ്താദിനെ പരദൂഷണം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതേ, ഒരു മഹല്ലിലും പ്രശ്നമുണ്ടാകരുത് എന്നല്ലേ ഈക്ക ചിന്തിച്ചത്? അങ്ങനെയല്ലേ പാണക്കാട് തങ്ങൾ ആഗ്രഹിച്ചത്? പക്ഷേ ഇന്ന് ഈ കെ ഉസ്താദിന്റെ ആളുകളാണ് എന്ന് പറയുന്നവർ, ഇന്ന് ആ ഈ കെ ഉസ്താദിന്റെ ആളുകളാന്ന് പറയുന്നവർ അദ്ദേഹത്തിന്റെ ആത്മാവ് പൊറുക്കാത്തതാണ് നാടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഒരാളെ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരാൾക്കൂട്ടം കിട്ടിയാൽ അവിടെ മുഴുവനും ഭിന്നതയുടെ സ്വരം പറയുകയാണ്. മറുഭാഗത്തെ എസ് വൈ എസിന്റെ ഒരു സമ്മേളനം കാസർഗോഡ് വെച്ച് നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ ഉത്തരവാദപ്പെട്ട നേതാവ് പ്രസംഗിക്കുന്നത് എന്താണ്? നിങ്ങൾ നാടുകളിൽ ചെന്നാൽ അവിടെ ഉണ്ടാകും എല്ലാവരും ഒരുമിച്ച് നടത്തുന്ന പള്ളികളും മദ്രസകളും. നമുക്കറിയാലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഉണ്ടായിട്ട് 100 വർഷമായിട്ടില്ല. ഈ 100 വർഷമാകാത്ത 100 വർഷം തികയാത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് 110 വർഷം പഴക്കമുള്ള പള്ളി ഉണ്ടാകുമോ? ഇല്ല എന്നതൊരു സത്യമല്ലേ?
പിന്നെ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ ഏതെങ്കിലും ഒരു മാനേജ്മെന്റിന്റെ സിലബസ് അംഗീകരിച്ചാൽ അതിന്റെ അർത്ഥം ആധാരം മുഴുവനും അവർക്ക് എഴുതി കൊടുത്തു എന്നാണോ? അധികാരം മുഴുവനും അവർക്ക് എഴുതി കൊടുത്തു എന്നാണോ? അല്ല. അന്ന് പല പള്ളികളും മുജാഹിദുകൾ കള്ള രജിസ്റ്റർസിലൂടെ കത്തെടുത്തപ്പോ വഹാബികളുടെ കയ്യിൽ പെടാതിരിക്കാൻ അന്ന് ഏക സമസ്തയായ ഒരു സമസ്തയ്ക്ക് എഴുതി കൊടുത്തതാണ്. ആ സമസ്ത ഉണ്ടാകുന്നതിന്റെ മുമ്പ് ആ പള്ളിയും മദ്രസയും ഉണ്ട്. ഇതിന്റെ പേരിൽ എന്തിന് നമ്മൾ തമ്മിൽ കൊല്ലണം? എന്തിന് നമ്മൾ തമ്മിൽ അടിക്കണം? എന്തേ നമുക്ക് ആ പള്ളി ഒന്നിച്ചു കൊണ്ടുപോയി കൂടെ? എന്നാൽ അതിന് തടസ്സം നിൽക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, തിരൂരങ്ങാടി പള്ളി വളരെ പഴക്കമുള്ള പള്ളി. ആ പള്ളി നാട്ടുകാര് പൈസ കൊടുത്ത് പിരിച്ചു പുനർനിർമ്മിച്ചു. അങ്ങനെ പുനർനിർമ്മിച്ചപ്പോ നാട്ടുകാര് വിചാരിച്ചു, ഇത് നമ്മുടെ സന്തോഷത്തിന്റെ ദിവസമാണ്, ഈ ദിവസത്തിൽ നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നാട്ടുകാർ തീരുമാനിച്ചു, ഈ പള്ളി ഉദ്ഘാടനത്തിന് നമ്മുടെ മഹല്ലത്തിലെ എ പി ഉസ്താദിന്റെ ആളുകളും സന്തോഷിക്കണം, അതുപോലെ പാണക്കാട് തങ്ങളുടെ ആളുകളും സന്തോഷിക്കണം. അതുകൊണ്ട് ആ പള്ളി ഉദ്ഘാടനത്തിന് എ പി ഉസ്താദിനെ ക്ഷണിക്കാൻ ചെന്നു. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പാണക്കാട് ഹൈദരലി തങ്ങളുടെ ഡേറ്റ് ചോദിക്ക്, ഞാൻ അതിലേക്ക് ഡേറ്റ് തരാം. അങ്ങനെ ഹൈദരലി തങ്ങളുടെ ഡേറ്റ് വാങ്ങി. ആ ഡേറ്റിലേക്ക് എ പി ഉസ്താദ് ഡേറ്റ് കൊടുത്തു. പക്ഷേ ആ സമ്മേളനം നടക്കുന്ന ദിവസം ആദരണീയനായ ഹൈദരൽ തങ്ങൾ ആ പരിപാടിയിൽ വന്നില്ല. മംഗലാപുരത്തേക്ക് രോഗാതുരമായ സന്ദർഭത്തിലും യാത്ര ചെയ്ത് കാന്തപുരം ഉസ്താദ് മാത്രമുണ്ടാക്കിയ പള്ളി ഉദ്ഘാടനം ചെയ്ത് ഈ ഉമ്മത്തിന്റെ ഐക്യം ആഗ്രഹിച്ച പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ അനിയനാകുന്ന ആദരണീയരായ ഹൈദരലി തങ്ങളിൽ നിന്ന് ഒരിക്കലും ഈ ഉമ്മത്ത് ആഗ്രഹിക്കുന്നതായിരുന്നില്ല. അത് അങ്ങനെ എന്തു ചെയ്തു? ആ പള്ളി ഉദ്ഘാടനത്തിന് വരാത്തതിന്റെ പേരിൽ മഹല്ലത്തിൽ ഒരുപാട് ആളുകൾ സങ്കടപ്പെട്ടു. ഉസ്താദ് പോയി. അങ്ങനെ പള്ളി ഉദ്ഘാടനം കഴിഞ്ഞപ്പോ കുറച്ചാളുകൾ ഭരണകൂടത്തെ കാണാൻ പോവുകയാണ് തിരുവനന്തപുരത്തേക്ക്. എന്നിട്ട് ചെന്നിട്ട് പറയുന്നത് എന്താണ്? എ പി ഉസ്താദ് തിരൂരങ്ങാടി പള്ളി കയ്യിലാക്കീൻ. ഓ അബ്ദുള്ള പറഞ്ഞതും അജാദി കളവ് കേട്ടിട്ടാണ്. എവിടെയും നമ്മൾ പള്ളി കയ്യിലാക്കിയിട്ടില്ല. പാണക്കാട് തങ്ങളും എ പി ഉസ്താദും ഒന്നിച്ചു പങ്കെടുക്കുന്ന ഉദ്ഘാടനമാണ് എ പി ഉസ്താദ് ആഗ്രഹിച്ചത്. ആ നാട്ടുകാർ ആഗ്രഹിച്ചത് വന്നില്ല. അതിന്റെ പേരിൽ നാട്ടിൽ ഉസ്താദ് പള്ളി കയ്യേറി എന്ന കുപ്രചരണം. അതുമായി ബന്ധപ്പെട്ട് ഉസ്താദ് അന്ന് നടത്തിയൊരു പ്രസ്താവന ഉണ്ട്. ഉസ്താദ് പറഞ്ഞു, 100 വയസ്സ് തികയാത്ത സമസ്തക്ക് എങ്ങനെയാണ് 400 വർഷം പഴക്കമുള്ള പള്ളിയുടെ ഉടമസ്ഥാവകാശം ഉണ്ടാകുക? ഉമ്മയെക്കാളും മോന് പ്രായം ഉണ്ടാവൂലല്ലോ. അങ്ങനെ ഉണ്ടായാൽ അന്തലിതല്ലമത്തു റബ്ബത്തഹ, അത് കാര്യം കീക്കാൻ തൂക്കാകുന്ന കിയാമത്തിന്റെ അടയാളാകൂലേ എന്ന് അർത്ഥത്തിൽ എ പി ഉസ്താദ് അത് പ്രസംഗിക്കുകയാണ്. പിടിച്ചെടുത്തു ഞാൻ ഈ ജനങ്ങളെ മുമ്പിൽ വെച്ചത്, ഈ സുന്നത്തിയമായത്തിന്റെ ആലിമ്യങ്ങള് ഞങ്ങൾ പിടിച്ചെടുത്ത ഒരൊറ്റ ഒന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതെ, ഓ അബ്ദുള്ള മുതൽ എല്ലാ ലവാലാദികൾക്കും അതിൽ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റും. തിരൂരങ്ങാടി പള്ളി ഞങ്ങൾ പിടിച്ചെടുത്തത് അത് സമത്തന്റെ പള്ളിയാണ്. സമത്തനായിട്ട് 100 കൊല്ലാകുന്നേ ഉള്ളൂ. തിരൂരങ്ങാടി പള്ളികളായിട്ട് 400 കൊല്ലായി. അതിൽ സമത്തന്റെ പള്ളിയാലും അതുപോലെ 100, 200, 300, 400 കൊല്ലം പഴക്കമുള്ള പള്ളികൾ അതൊക്കെ സമത്തുള്ള പള്ളിയാണ്. സമത്ത ആരാന്നല്ലേ തീരുമാനിച്ചിട്ടില്ല, അത് വേറെ വിഷയം. അതെ, അതുകൊണ്ടല്ലേ നമ്മൾ സമസ്ത ഉലമ സമ്മേളനം നടത്തിയത്. അപ്പൊ ചിലരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ചൊറിയും. സോഷ്യൽ മീഡിയയിൽ ചൊറിഞ്ഞിട്ടെത്താ കാര്യവും, കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കണ്ടേ? സമസ്തയുടെ പേരിൽ വ്യാജന്മാര് സമ്മേളനം നടത്തുന്നുണ്ട്, അത് തടയണമെന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ വാങ്ങിയ തൃശ്ശൂരിൽ നമ്മളെ പരിപാടി നടക്കുമോ? അത് ചെയ്താ പോരെ? അതിനെ അങ്ങാടി പോയി അങ്ങാടി തോറ്റി ഉമ്മാനോട് ചൂടായിട്ട് കാര്യമുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഒരു പരിഹാരം അതിന് കിട്ടൂല. അതങ്ങനെയൊന്നും പെട്ടെന്ന് തീരുമാനിച്ചില്ല. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇവിടെ ഇങ്ങനെയുള്ള പഴയ മഹല്ലുകളിൽ ഭിന്നതയുണ്ടാക്കണം എന്ന് ചിന്തിച്ചാൽ അത് ശംസുലുലമ ആഗ്രഹിക്കാത്തതാണ്. അതിന്റെ പേരിൽ അനുയായികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? സമ്മേളനം കഴിഞ്ഞ് നിങ്ങൾ നാട്ടിലെത്തിയാൽ അവിടെ ഉണ്ടാവും ഒരു മുദരിസ്, മൂപ്പര ഗ്രൂപ്പ് ഏതാണ് ആ നാട്ടിൽ, ഒരാൾക്കും ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവില്ല. അതേസമയത്ത് നല്ല മട്ടുള്ള ഖുതുബ, നല്ല ചൊർക്കുള്ള ഖിറാഅത്ത്, നല്ല അദബുള്ള മുതഅല്ലിമീങ്ങൾ ആൾക്കാർ അത്രേ നോക്കിയിട്ടുള്ളൂ. സമ്മേളനം കഴിഞ്ഞ് വന്ന കുട്ടികൾ പിറ്റിയത്തെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞിട്ട് പ്രശ്നം, മോലിയരെ പിരിച്ചു വിടണം.
കാരണന്മാര് ചോദിച്ചു, എന്തിനാ മക്കളെ? അത് മൂപ്പര് ഏപ്പിക്കാരനാണ്. ആരെ പറഞ്ഞു മക്കളെ മൂപ്പര് ഇവിടെ ഏപ്പിക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അത് പറ്റൂല, അത് സമസ്തന്റെ തീരുമാനമാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്ത സമസ്തന്റെ പേരിൽ ശംസുലുലം ആഗ്രഹിക്കാത്തൊരു കലാപം. സ്വാഭാവികമായും അഞ്ചൊല്ലം ദർശനത്തിയൊരു മൂലിയാരെ പെട്ടെന്ന് അകാരണമായി പിരിച്ചുവിടുമ്പോ മൂപ്പര ഭാഗത്തുണ്ടാവും 10 ആള്, എതിരാളികളായിട്ടുണ്ടാവും 10 ആള്. ഫലം എന്താണ്? പാരമ്പര്യമായുള്ള ഒരു പഴയ മഹല്ല് ഭിന്നതയിലേക്ക് പോകല്ലേ? ഒരു ആദർശപരമായ പ്രശ്നമില്ലാത്ത മുസ്ലിമീങ്ങൾക്കിടയിൽ കലഹം ഉണ്ടാകല്ലേ? ഇത് ശംസുലുലം ആഗ്രഹിച്ചിട്ടുണ്ടോ? ആ ആഗ്രഹിക്കാത്ത കാര്യത്തിന് ഇ കെ ഉസ്താദിന്റെ പേരിൽ നടത്തുന്ന ആഹ്വാനങ്ങൾ എന്നതുപോലെ നമ്മൾ ഇവിടെ വെച്ച് സമൂഹത്തോട് പറയുന്നു, മഹല്ല് ഭാരവാഹികൾ ഇവിടെ ഉണ്ടാകും, ഉത്തരവാദപ്പെട്ട സ്ഥാപന ഭാരവാഹികൾ, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാകും. കളവും വഞ്ചനയും നടത്തി സമൂഹത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചുപോയി നിങ്ങളുടെ മഹല്ലത്തിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കാനായിരിക്കുന്നു എന്നുകൂടി ഇവിടെ വെച്ച് ഈ സമൂഹത്തിന് സന്ദേശം നൽകാൻ സുന്നി യുവജന സംഘം ആഗ്രഹിക്കുക. അതെ, നാട്ടിലേപ്പിക്കാരനായ മുദരിസ്, അയാള് കള്ളനാണ്, അയാള് മോശക്കാരനാണ് എന്ന് സാധാരണ മുസ്ലിം ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക, എന്നിട്ട് ഒരു കാരണവുമില്ലാതെ പഴയകാല മഹല്ലുകളിൽ പ്രശ്നം ഉണ്ടാക്കുക, തീർന്നോ? സമസ്ത പിളർന്നിട്ട് ഇപ്പോഴും നമ്മൾ ആ കൊടിയ പിടിച്ചെടുക്കണേ, സമസ്തന്റെ കൊടി. 10-30 കൊല്ലമായിട്ട് നമ്മൾ ആ കൊടി വിട്ടുകൊടുത്തിട്ടില്ല, നമ്മളോട് ആരോ ചോദിച്ചാലും വരൂല. പക്ഷേ സമ്മേളനത്തിൽ പ്രസംഗിക്കാണ്, എന്ത്, അങ്ങൾ ചെന്നിട്ട് എന്ത് ചെയ്യണം, എ പി കാരെ കഴിഞ്ഞ് ആ കൊടി പിടിച്ചു വാങ്ങണം. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ സീല, നമ്മൾ പൈസ കൊടുത്ത് അടുപ്പിച്ച കൊടി, അത് നമ്മളെ ചീമൊക്കെ നമ്മൾ കെട്ടുക, അതും പബ്ലിക് റോട്ടുമൊക്കെ കൊണ്ടേ കുത്തുക. അപ്പം കുറച്ചാൾക്കാർ വന്നിട്ട് ആ കൊടി പിടിച്ചാങ്ങാൻ വന്നാൽ നമ്മളും കൊടി തല മാറൂലേ? അപ്പൊ എന്താ ഉണ്ടാകുക? നാട്ടില് പ്രശ്നമല്ലേ? അതിനാണ് മതത്തിന്റെ പേരിൽ ആഹ്വാനം കൊടുക്കണേ. വാഗ്ദാനങ്ങളായ ഭാവിയിലെ പ്രവർത്തകരായ സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകർ ഇവിടെ വെച്ച് പ്രതിജ്ഞയെടുക്കുന്നു, ഇനിയുള്ള നാളുകളിൽ ഈ പതാക ഇതിനെ മലിനമാക്കുന്നവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാനുള്ള പരിശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്, ആ പതാക എന്താ? അതെ, പക്ഷേ ആ പ്രതിജ്ഞക്ക് കഫാറത്ത് കൊടുക്കേണ്ടി വരും. കാരണം ഇക്കോടി പേരാലും അങ്ങനെ വാങ്ങാൻ വരുന്നവർക്ക് അങ്ങനെ കൊടുക്കൂല, ചീമക്കൊന്നമ്മല്ലേ നമ്മൾ അറിയാം. നിങ്ങൾ നോക്കൂ, ഓ അബ്ദുള്ള പറഞ്ഞല്ലോ, കാന്തപുരം ഉസ്താദിന് സ്നേഹം പറയാൻ അവകാശമല്ല, കാന്തപുരം ഉസ്താദ് വെറുപ്പ് പറയുന്ന ആളാണ്. എന്നാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അമുസ്ലിം കവി, രാവണപ്രഭു എന്ന് പറയുന്ന അമുസ്ലിമായ കവി, എ പി ഉസ്താദിനെ കുറിച്ച് പറയുന്നത് എന്താണ്? കാന്തപുരം എന്ന നാലക്ഷരത്തിന്റെ ഗാന്ധി ഈ ജഗത്തിന് ശാന്തി എന്നാണ്. ഓ അബ്ദുള്ള മദ്രസ് പോയിട്ടുണ്ട്, രാവണപ്രഭു മദ്രസ് പോയിട്ടില്ല. പക്ഷേ ഓ അബ്ദുള്ളക്ക് മനസാക്ഷിയില്ല, രാവണപ്രഭുവിന് മനസാക്ഷിയുണ്ട്. അതിന്റെ ലക്ഷണവും മറ്റിന്റെ ലക്ഷണക്കേടുമാണ് കേരളീയർ കാണുന്നത്. കൃത്യമായി പറയുകയാണ്, ഈ യാത്രയോടുകൂടി കേരളത്തിലെ ഒരു വലിയ മാറ്റം വരും. കാന്തപുരം എന്നാണ് കവിതയുടെ പേര്. ഒരു പാട്ടിന്റെ പേര് കാന്തപുരം, എഴുതിയത് രാവണപ്രഭു, പാടുന്നതും രാവണപ്രഭു. എന്താ കാട്ടിന്? ആ തൗഫീഖ് എന്തെങ്കിലും ഈ അബ്ദുള്ളക്ക് കിട്ടിയില്ലല്ലോ. ഉണരുന്ന തേജസ്സാണ് ഉണർവിന്ദ സ്രോതസ്സാണ് അവിടുന്നു ഞങ്ങൾക്ക് എന്നെന്നും വകതിരിവിന്റെ യഥാർത്ഥ പര്യായവും പരമാർത്ഥത്തിന്റെ നിറവും സുമനസ്സാമങ്ങയെ പോലെ മികവുറ്റോർ നാട്ടില് പല സമസ്തിയുണ്ട്. എല്ലാത്തിലും എണ്ണിയ 40-35 മെമ്പർമാരുണ്ട്. പക്ഷേ കാന്തപുരത്തെ പോലൊരുത്തനെ കേരളത്തിൽ തെരഞ്ഞിട്ട് കാണാനില്ല. ആരാ പറയണേ? രാവണപ്രഭു. എല്ലാ മതക്കാരെയും ഭവാൻ സോദരാതുല്യരായി കാണുക മൂലം കാന്താപുരം എന്ന നാലക്ഷരത്തിന്റെ കാന്തി ഈ ജഗത്തിന് ശാന്തി. ഇതാണ് മനുഷ്യ മനസാക്ഷിയുള്ളവർ കാന്തപുരം ഉസ്താദിനെയും ഈ പ്രസ്ഥാനത്തെയും അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ എ പി ഉസ്താദ് ഈ ഒരു വ്യക്തിത്വം തന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. ആ പ്രസ്ഥാനം ഈ വ്യക്തിത്വം ഉണ്ടാക്കിയത് ആ പ്രസ്ഥാനത്തിന്റെ നിർമ്മലവും നിഷ്കളങ്കവുമായ പ്രവർത്തകരുടെ അക്ഷീണമായ പ്രവർത്തനം കൊണ്ടുണ്ടാക്കിയെടുത്തതാണ്. പക്ഷേ അത് ഇല്ലാതെയാക്കാൻ അള്ളാഹുവിനല്ലാതെ കഴിയുമോ? പക്ഷേ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ അപ്പുറത്തുള്ള സുഹൃത്തുക്കൾ അവരെന്താണ് ചെയ്യുന്നത്? നാടായ നാട്ടിലു മുഴുവനും ആ പണ്ഡിതനെ വ്യക്തിഹത്യ ചെയ്യുകയാണ്.
അദ്ദേഹത്തെ അംഗീകരിക്കുന്ന അനുയായികളെ തെറി പറയുകയാണ്. മഹാനായ കാന്തപുരം ഉസ്താദ് കേൾക്കാനൊന്നും ഇനി ബാക്കിയില്ല. അങ്ങനെ തെറി പറയുന്നു എന്ന് മാത്രല്ല, പല വൈകുന്നേരം 4 മണിക്ക് പെർമിറ്റ് തിരിച്ചു കിട്ടാൻ കിട്ടി. നമ്മുടെ പരിപാടി നടക്കുന്നു കണ്ടപ്പോ പിന്നുള്ള വർത്താനം എന്താ, നിക്കരിച്ചാത്ത മാർഗിസ്റ്റാരല്ലേ എടുത്തത്, നോൽമ്പോൽക്കാത്ത കമ്മ്യൂണിസ്റ്റാരല്ലേ എടുത്തത്, ഇതാണ് പിന്നത്തെ വർത്താനം. അപ്പൊ പിന്നെ അതിനുള്ള മറുപടി എന്താണ്? ഈ പ്രസ്ഥാനത്തിന്റെ ശബ്ദം അടിച്ചമർത്താൻ ഏത് അബൂജാലി നമുക്ക് പെർമിറ്റ് എടുത്തെന്നാലും ഞമ്മള് വയലേറിയേ. അതിലിപ്പോ എന്താ സംശയമോ? കാരണം എന്താ, വയല് പറയാനാണ് അബൂജാലിന്റെ പെർമിറ്റ് കിട്ടണത്, അല്ലെങ്കിൽ നരേന്ദ്ര മോദിന്റെ പെർമിറ്റ് കിട്ടണത്, അല്ലെങ്കിൽ പിണറായിന്റെ പെർമിറ്റ് കിട്ടണത്. അതിപ്പോ അങ്ങനെ തന്നെയല്ല, ഇപ്പൊ ചിലർക്കുള്ള ബേജാറ് എന്താറിയോ, ഞമ്മളെങ്ങാനും അബൂജാലിനെ പിടിച്ചാലോ എന്നുള്ള ബേജാറാണ്. ആ ബേജാർ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ഓടുന്നുണ്ട്. ഏതായാലും ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഞാൻ എത്രയോ മണിക്കൂർ ഞമ്മളെ ചങ്ങായിമാർക്ക് മറുപടി പറഞ്ഞതാണ്. ആ പ്രസംഗത്തിൽ തന്നെ 2 മണിക്കൂറോളം ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. അതിന് കിട്ടിയത് 3 മിനിറ്റുള്ള ഒരു ക്ലിപ്പാണ്. അതിന്റെ മുമ്പും ശേഷവും ഞമ്മളൊരു കിപ്പോട് കൊണ്ടെടുക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നടത്തുന്ന കൊണ്ടാട്ടം ഞാൻ സാന്ദർഭികമായി നിങ്ങളെ കേൾപ്പിക്കണം. ഈ തട്ടിപ്പ് ജമാഅത്തിന്റെ അമരക്കാരന്റെ അരുമ ശിഷ്യനും, അതെ തട്ടിപ്പ് ജമാഅത്താണ്, അത് മുസ്ലിം ജമാഅത്താണ്, അത് അങ്ങനെ തന്നെയാണ്. ഓൽക്കത് തട്ടിപ്പാകണം, അപ്പോഴല്ലേ മുത്തുനബിന്റെ സത്യം അബൂജാലിന് ബാത്തിലാകണ്ടേ. അതേത് കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോ അത് തട്ടിപ്പ് ജമാഅത്തല്ല, അത് മുസ്ലിം ജമാഅത്താന്ന് പറഞ്ഞാൽ പിന്നെ ഓലോ ഒന്ന് മുറിയും ചെയ്യോലോ. അപ്പൊ അത് അങ്ങനെ കൂട്ടിയാൽ മതി. നാടുടനീളം ഫിത്നയുടെ വിഷവിത്ത് പാകി നെട്ടോട്ടമോടുകയും ചെയ്യുന്ന സാക്ഷാൽ മമ്പാട്ടുകാരൻ സഖാഫിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാകാതൊക്കെ എസ്കക്കാര് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുമല്ലോ, അപ്പൊ വൈറലാകണം. പക്ഷേ ഞമ്മളെവിടെയും ഫിത്നക്കല്ല ഓടലേ. നമ്മളെ ഉസ്താദുമാര് പഠിപ്പിച്ചത് ഐക്യമാണ്. ഇവിടെയും ഞാൻ വിനീതനായ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, എന്റെ വേദിയിലിരിക്കുന്ന ആദരണീയരായ ഉസ്താദുമാർ, ആ ഉസ്താദുമാർക്ക് പൊരുത്തുള്ളതേ നമ്മൾ പറയുള്ളൂ. ഒരു ഭിന്നതയും ഫിത്നയും നമ്മൾ പറഞ്ഞിട്ടില്ല. ആദർശ പൊരുത്തമുള്ള മുസ്ലിമീങ്ങൾ ഒന്നിക്കണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് കണ്ട് നമ്മുടെ പ്രവർത്തകരിൽ തന്നെ പലർക്കും വല്ലാത്ത അത്ഭുതം. അതുണ്ടാകുമല്ലോ, വിവരമില്ലാഞ്ഞ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റോ? ആ അത് വിവരമില്ലാഞ്ഞ ഇഷ്കാല് വരും. ഈ കൗമ ഇത്രമേൽ അതപ്പതിച്ചോ? അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ മുമ്പ് ഞങ്ങൾ അതപ്പയച്ചിട്ടില്ല എന്ന് പേർക്ക് അഭിപ്രായം ഉണ്ടോ? ഇതോടുകൂടിയപ്പോ ഞമ്മൾ അയപ്പയച്ചേ. പരസ്പരം നമ്മുടെ പ്രവർത്തകർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നൊരു സാഹചര്യം. ആ ഇങ്ങക്ക് വേറൊന്നും ചർച്ച ചെയ്യാനല്ലോ, അതുകൊണ്ട് ഇങ്ങക്ക് അത് ഇങ്ങനെ ചർച്ചക്ക് പോകപ്പെട്ടി. വേറൊരാൾക്കൊന്നും അത്ര ഇഷ്ടാലും വന്നിട്ടില്ല. അദ്ദേഹം ഈ മമ്പാട്ടുകാരൻ ആ ക്ലിപ്പിലൂടെ പറയുന്നത് അവരെ പ്രസ്ഥാനത്തിന്റെ വായ മൂടിക്കെട്ടാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ തട്ടിപ്പ് കമ്പനിയുടെ അഥവാ മുസ്ലിം ജമാഅത്തിന്റെ വായ മൂടിക്കെട്ടാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതിനെ തടയിടാൻ കൂട്ടുപിടിക്കാൻ നരേന്ദ്രമോദി ആയാലും ശരി, ഞമ്മളെ പോലീസ് സ്റ്റേഷനിൽ SI മോഡി ആണെങ്കിൽ ഞമ്മൾ പോകും പെർമിറ്റ് എടുക്കാനേ. ഇനി അബൂജാലാണ് വന്നു എന്ന് കൂട്ടുക. അബൂജാല് വരുന്ന വേജാർ ഓൽക്കും വേണ്ട. ഇനി കത്തകാലത്തിന് അബൂജാല് ഇവിടെ വയനാട് കലക്ടർ ആയാൽ ഞമ്മക്കൊരു പെർമിറ്റ് കിട്ടേണ്ടി എന്നാ പോണ്ടേ? എന്തപ്പോ കാട്ടുക, പോകന്നെ. പിണറായി വിജയനായാലും ശരി, എന്തിനേറെ സാക്ഷാൽ അബൂജഹലിനെ തന്നെ കിട്ടിയാൽ അയാളും ഞങ്ങൾക്ക് സ്വീകാര്യനാണ് എന്നാണ്. ബയല് മുടക്കാനല്ല, ബയല് നടത്താനാണ്. അള്ളാന്റെ ഹബീബിന്റെ പോലീസ പറയാനാണ്. അതിന് അബൂജാല് പെർമിറ്റ് എടുത്തരാണെങ്കിൽ തത്ത പറഞ്ഞാലേ അള്ളാഹു ഈ ദീനിനെ ശക്തിപ്പെടുത്തും തമ്മാടികളെ കൊണ്ടും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാൻ. മാത്രമല്ല സുഹൃത്തുക്കളെ, മഹാനായ മഹാന്മാരെ ഇസ്ലാമിക പ്രബോധനം നടത്തിയ ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ റോമക്കാർ അറസ്റ്റ് ചെയ്യുകയാണ്. കൂടെ കുറെ മുസ്ലിമീങ്ങളും ഉണ്ട്. അങ്ങനെ ആ മുസ്ലിമീങ്ങളെ ഒരു ഒരു പാത്രത്തിൽ എണ്ണ തിളപ്പിച്ച് മഹാനായ ഹുദാഫ തങ്ങളോട് ശത്രുക്കൾ പറയാണ്, ഈ തുനസിറു നീ നസ്രാനിയാകണം, നസ്രാനി ആയിട്ടില്ലെങ്കിൽ നിന്നെ ഇതിൽ മുക്കും. അങ്ങനെ ഹുദാഫ തങ്ങൾ തയ്യാറായില്ല. അങ്ങനെ ബന്ദികളാക്കപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് ആ തിളപ്പിച്ച എണ്ണയിൽ മുക്കുകയാണ്. പക്ഷേ ഹുദാഫ തങ്ങൾ തയ്യാറായില്ല. വീണ്ടും നസ്രാനിയാകാൻ പറഞ്ഞു, തയ്യാറായില്ല. പക്ഷേ ഹുദാഫ തങ്ങൾ കരയിൽ
ചെയ്യുകയാണ്. അങ്ങനെ കരഞ്ഞപ്പോ ആളുകൾ ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഉദാഫ തങ്ങൾക്ക് ബേജാറ് തുടങ്ങിയിക്കണേ. ഉദാഫ തങ്ങളെ തിരിച്ചു വിളിച്ചു. ഉദാഫ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ എണ്ണയിൽ തളപ്പിക്കുന്നത് പേടിച്ചിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് നിങ്ങൾ കരുതണ്ട. എനിക്കൊരു തടിയുള്ളോരോ, അതല്ലേ നിങ്ങൾ എണ്ണയിൽ മുക്കൊള്ളൂ എന്നതാണ് എന്റെ സങ്കടം. ഞാൻ 1000 ശരീരങ്ങളാവുകയും അതോരോന്നും നിങ്ങൾ എണ്ണയിൽ മുക്കുകയും ചെയ്താൽ എനിക്ക് സന്തോഷമാണ്. അതുണ്ടായില്ലല്ലോ എന്നാണ് എന്റെ വിഷമോ. അങ്ങനെ അവസാനം ബഹുമാനപ്പെട്ട ഉദാഫ തങ്ങളെ കൊല്ലാൻ രാജാവിന് താല്പര്യം വന്നില്ല. അപ്പ രാജാവ് പറഞ്ഞു, എന്റെ തലയിൽ നീ ചുംബിക്കണം, എന്നാൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. മഹാനായ ഉദാഫ തങ്ങൾ പറഞ്ഞു, ഇല്ല, ചുംബിക്കുകയില്ല. ആ സമയത്ത് രാജാവ് പറഞ്ഞു, എന്റെ തലയിൽ ഒന്ന് ചുംബിച്ചാൽ നിങ്ങളുടെ അറസ്റ്റ് ചെയ്യപ്പെട്ട 80 മുസ്ലിമീങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താം. ആ സമയത്ത് ഉദാഫ തങ്ങൾ പറയുന്നു, ഞാൻ ചുംബിച്ചോളാം. 80 വരുന്ന മുസ്ലിമീങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശത്രുവായ രാജാവിന്റെ തലയിൽ ഉദാഫ തങ്ങൾ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിച്ച ഞങ്ങൾക്കറിയാം ശത്രുവിന്റെ മുന്നിൽ എങ്ങനെ തീൻ വളർത്തണമെന്ന്. അത് ഞങ്ങൾക്ക് അത്ഭുതമുള്ള കാര്യമല്ല. എന്തേ 80 വരുന്ന മുസ്ലിമീങ്ങളെ അറസ്റ്റ് നിന്ന് രക്ഷപ്പെടുത്താൻ ശത്രുവായ ആളുടെ തല ചുംബിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉദാഫ റളിയല്ലാഹു അൻഹു. പിന്നീട് ഉദാഫ തങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലെത്തി. ഉദാഫ തങ്ങൾ വന്നപ്പോ ആ ഉദാഫ തങ്ങളുടെ തല ചുംബിക്കുകയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. ഇനി എന്താ ഞാൻ പറഞ്ഞത് എന്ന് മൂപ്പര് കേൾപ്പിക്കാൻ. ആ വീഡിയോ ക്ലിപ്പിൽ ഈ മമ്പാട്ടുകാരൻ പറയുന്നത്, നാട്ടുകാരൊക്കെ അങ്ങനെ പറയണെങ്കിൽ നമ്മൾ കൂടിത്തരും. അതേസമയത്ത് ഈ പ്രസ്ഥാനത്തിന്റെ വായ മാത്രം മോടിക്കെത്താമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നടക്കുക. അതെ, ഈ പ്രസ്ഥാനത്തിന്റെ സ്വാതന്ത്ര്യം തടയാൻ, ഈ പ്രസ്ഥാനത്തിന്റെ അസ്തിത്വം വേട്ടയാടാൻ ഞങ്ങളെ വായ മൂടിക്കെട്ടാൻ ഞങ്ങൾ ആരെയും അനുവദിക്കുകയില്ല. ആര് ഞങ്ങളെ വായ മൂടിക്കെട്ടിയാലും ഞങ്ങളുടെ സംഘടനയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ആര് ഞങ്ങളെ സഹായിക്കുമോ അവരെ നമ്മൾ കൂടെ നിർത്തും നമ്മുടെ പ്രബോധനത്തിന് വേണ്ടി. അബൂജാല് പോലീസ് സ്റ്റേഷനിൽ SI ആയ എടുക്കും നമ്മൾ അവിടുന്ന് പെർമിറ്റ്. എന്താ ചെയ്യ, അബൂജാല് പോലീസ് സ്റ്റേഷനിൽ SI ആയി ഇനി നമ്മൾ വേലറയാക്കാൻ പറ്റുമോ? ഇനി നമുക്ക് പരിപാടി അടുത്താക്കാൻ പറ്റുമോ? പക്ഷേ ജബ്ബാറാജിനെ ഒക്കെ നിങ്ങൾ കൊണ്ടടക്കുമ്പോ ഞങ്ങൾക്ക് ഒരു അബൂജാല് എന്നാലും വേണ്ടെന്ന് കൂട്ടിയാ മതി. തമാശക്കുള്ള മറുപടി. സത്യത്തിൽ ഇത് കേൾക്കുമ്പോ നിഷ്കളങ്കരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ വിചാരിക്കും, പടച്ചോനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റോ? എന്താണ് റബ്ബെ ഈ കൗമിന്റെ കഥ എന്നൊക്കെ നമ്മുടെ നിഷ്കളങ്കരായിട്ടുള്ള പ്രവർത്തകർ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. അങ്ങനെ തന്നെയാണല്ലോ, നിങ്ങൾക്ക് ഞങ്ങളെ കാര്യം ആലോചിച്ച് ബേജാറാകണ പണി തന്നെയാണല്ലോ. നിങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടായാലില്ലല്ലോ. എന്നാൽ ശരിക്ക് പറഞ്ഞാൽ ഇതൊന്നും ഒരു അത്ഭുതമല്ല, ഇതൊന്നും ഒരു സംഭവമല്ല, ഇത് തന്നെയാണ് ഇവരുടെ പ്രവർത്തന മേഖല. ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് പ്രവർത്തിക്കുന്ന ഒളി അജണ്ടകൾ. ഏതാപ്പൊ നമ്മളെ ഒളി അജണ്ട? നമ്മുടെ പ്രസ്ഥാനം ചെയ്യുന്ന ദീനീ പ്രബോധനം. ആ പ്രബോധനം ആര് മൂടിക്കെട്ടാൻ വന്നാലും നമ്മളത് പ്രതിരോധിക്കൂലേ. ഇനിയിപ്പൊ നമ്മളെ പെർമിറ്റ് എസ്കക്കാർ മുടക്കുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുണ്ടാതെ കുതിർക്കണം. നമ്മള് ആരടുത്തും പോയി പെർമിറ്റ് വാങ്ങാൻ നോക്കരുത്. ഇതാണ് പോലെ ആഗ്രഹം. അതിനിപ്പോ നമ്മൾ വെക്കുവോ? ഇയാളെ പോലെയുള്ള സാധുക്കൾ അറിയാതെ അങ്ങ് തുറന്ന് പറയുകയാണ് എന്ന് മാത്രം. അല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാ പറയണേ. ഞങ്ങളെ പെർമിറ്റ് ആര് മുടക്കിയാലും പെർമിറ്റ് കിട്ടാനുള്ള ഏത് ചൈത്താനയും പിടിച്ച് ഞങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തും. അതാര് ഞങ്ങൾക്ക് സഹായിച്ചാലും ഞങ്ങൾ സ്വീകരിക്കുന്നതിന് ദീന് മുടക്കാനല്ല, ദീന് നടത്താൻ. ഞങ്ങൾക്ക് വേദന പറയണം, ഞങ്ങൾക്ക് വഹാബികളുടെ ആശയപ്പാപ്പരത്വം പറയണം, ഞങ്ങൾക്ക് ഞങ്ങളെ നേതാക്കളെ തെറ്റിദ്ധരിക്കുമ്പോൾ വസ്തുത പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രവർത്തനം നടത്തണം, ഞങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനം നടത്തണം. അതാര് തടയാൻ വന്നാലും അത് നടത്താൻ ആര് ഞങ്ങളെ സഹായിച്ചോ ഓല സഹായമൊക്കെ ഞങ്ങൾ സ്വീകരിക്കുന്നേ. ഇതിലൊന്നും നമ്മൾ ഒരിക്കലും അത്ഭുതപ്പെടേണ്ടതില്ല. നിങ്ങൾ അത്ഭുതപ്പെടണം, ഇവരല്ലല്ലോ. ഈ അവസരത്തിൽ മഹാനായ ഷെയ്ഖുന നാട്ടിക ഉസ്താദിനെ കുറിച്ച് ഓർക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹമായ ജമ മുജ വിഘടിത അലവലാദികളുടെ മുഴുവൻ പേടി സ്വപ്നമായ മഹാനായ ഷെയ്ഖുന നാട്ടിക ഉസ്താദ് അന്നേ പറഞ്ഞിരുന്നു,
സാക്ഷാൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇബിലീസ് പ്രധാനമന്ത്രിയായാൽ ആ ഇബിലീസിനെയും സ്വീകരിക്കുമെന്ന് മഹാനായ നാട്ടിക ഉസ്താദ് അന്ന് പറഞ്ഞത് ഇന്ന് ഓർക്കുകയാണ്. ഇനിയിപ്പൊ ഇബിലീസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നിങ്ങൾ പാകിസ്ഥാൻ ഹിജ്റ പോവോ? എന്തങ്ങൾ ചെയ്യ? അഥവാ ഇബിലീസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ചേളാരിക്കാർ മുഴുവൻ IS സിറിയയിലേക്കോ അല്ലെങ്കിൽ പർവേഷ് മുഷറഫിന്റെ അല്ലെങ്കിൽ നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാനുക്കോ നിങ്ങൾ ഹിജ്റ പോവോ? അവനാന്റെ നേതാക്കൾ അയാത്ത് കാലത്ത് വല്ല പോയത്വം പറഞ്ഞിക്കണമെങ്കിൽ മരണത്തിന്റെ ശേഷം അതാ ഓർക്കല്. ഓല് പറഞ്ഞ വല്ല നല്ലതും ബുദ്ധിയുള്ളതും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്താൽ പോരെ നാട്ടുകാരോട്? ഇനി ഇബിലീസ് അങ്ങോട്ട് പ്രധാനമന്ത്രിയായി, എന്താ പെസ്കക്കാരൊക്കെ കാട്ടുക? നേരെ പാകിസ്ഥാനുക്ക് കെട്ടും കെട്ടി പോകുകയെ. അടുത്ത ട്രെയിനിന് എന്നെ കയറും. ഇതിന് ഇബിലീസ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല. ഇനി പ്രധാനമന്ത്രിയായ ഇബിലീസിന്റെ ഒരു സഹായം ഇന്ത്യ രാജ്യത്ത് സ്വീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് പാകിസ്ഥാനുക്ക് ഇജ്റ പോകണം. ണോ? എന്നാൽ ഞങ്ങൾക്ക് അവിടെയും നിലപാടുണ്ട്. ഏത് ശത്രുവിന്റെ മുന്നിലും ഞങ്ങളുടെ നിലപാട് പ്രബോധനം ചെയ്യാനും അസ്തിത്വം സംരക്ഷിക്കാനും ഞങ്ങൾ കടന്നുചെല്ലും. പക്ഷേ ആരുടെ മുന്നിൽ ഞങ്ങൾ ചെന്നാലും ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വലിച്ചെറിയില്ല. അതല്ലേ ഞങ്ങളുടെ നേതാവിന്റെ വ്യക്തിത്വം. നിങ്ങൾക്കറിയില്ലേ, നരേന്ദ്രമോദിയെ കാണാൻ APU ഉസ്താദ് പോയിട്ടുണ്ട്. പക്ഷേ ആ നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ നാടുവിടണമെന്ന് പറഞ്ഞപ്പോ കാന്തപുരം ഉസ്താദ് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ആ മോഡിയുടെ മൂക്കിന് ചുവട്ടില് ഗുജറാത്തിലെ അഹമ്മദാബാദില് ആയിരക്കണക്കിന് വിശ്വാസികളെ വിളിച്ചു കൂട്ടിയിട്ട് ഹിന്ദുസ്ഥാൻ ഹമാരാ വതൻ ഹേ, ഇന്ത്യ ഞങ്ങളുടെ മാതൃരാജ്യമാണ്, ഞങ്ങൾ ഇവിടെ മരിക്കുന്നവനാണെന്ന് പറഞ്ഞ നേതാവാണ് കാന്തപുരം ഉസ്താദ്. അതേസമയത്ത് നിലപാടിൽ ഏത് അബൂജലിനോടും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല. അതേസമയത്ത് ഞങ്ങൾ ആശയ പ്രബോധനത്തിന് ആരുടെ സഹായം ഞങ്ങൾ സ്വീകരിക്കും? ഇനി നിങ്ങൾ നോക്ക്, തൊഗാടിയെ കേരളത്തിൽ വന്ന് നമ്മളോട് നാടുവിടാൻ പറഞ്ഞപ്പോ ആ തൊഗാടിയക്ക് മറുപടി പറയാൻ ഒരു നേതാവേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് സുൽത്താനുൽ ഉലമാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാ. ഇനി നോക്കൂ നിങ്ങൾ, നമ്മളിവിടെ ആരുടെ സഹായം സ്വീകരിക്കും? പക്ഷേ നമ്മളെ സഹായിക്കുന്ന ചിലർക്ക് മുത്തലാഖ് മൂന്നും ശരിയല്ലെന്ന് അഭിപ്രായമുണ്ടാകാം, സ്ത്രീകളെ സ്റ്റേജിൽ കൊണ്ടുവരണമെന്ന് അഭിപ്രായമുണ്ടാകാം, നാല് പെണ്ണ് കെട്ടാൻ പാടില്ലെന്ന് അഭിപ്രായമുണ്ടാകാം. പക്ഷേ അത്തരം അഭിപ്രായങ്ങൾ ആര് പറഞ്ഞാലും ഇസ്ലാമിക ശരീഅത്തിൽ ഒരാണു അളവ് വ്യതിചലിക്കാതെ ആരുടെ മുന്നിലും കാന്തപുരം ഉസ്താദ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ പാരമ്പര്യം. ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നുൽ ബാഖിലാനി റഹിമഹുല്ലാ, മഹാനവറുകൾ ഒരു സമുദായത്തിന്റെ വിഷയം പറയാൻ ഭരണാധികാരിയുടെ അരികിൽ ചെല്ലുകയാണ്. പക്ഷേ ആ ഭരണാധികാരിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നിലപാടെന്താണ്? രാജാവിന്റെ മുന്നിൽ എല്ലാവരും സുജൂദ് ചെയ്യണം. അങ്ങനെ അബൂബക്കറുൽ ബാഖിലാനി ചെല്ലുമ്പോ മഹാനവറുകളോട് സുജൂദ് ചെയ്യാൻ പറയാണ്. പക്ഷേ അമുസ്ലിമായ ശത്രുവായ എതിരാളിയായ ആരുടെ മുന്നിലും നമ്മൾ പോകും? ശത്രുവായ രാജാവിന്റെ മുന്നില് തന്റെ വിഷയം പറയാൻ അബൂബക്കറുൽ ബാഖിലാനി റളിയല്ലാഹു ചെല്ലുമ്പോ രാജാവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ മഹാനവറുകൾ ഇറങ്ങിപ്പോരുകയാണ്. വീണ്ടും അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, മഹാനവറുകളോട് തിരിച്ചു വരാൻ പറഞ്ഞു. പക്ഷേ രാജാവ് എന്താണ് ചെയ്തത്? തന്റെ മുന്നിൽ അദ്ദേഹം സുജൂദ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് ഒരു ചെറിയ വാതിൽ ഉണ്ടാക്കുകയാണ്. തല കുനിഞ്ഞുകൊണ്ട് മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന ഒരു ഇടുങ്ങിയ വാതിൽ ഉണ്ടാക്കി. ആ വാതിലിന്റെ തൊട്ടുപിറകിൽ രാജാവ് ഇരിക്കുകയാണ്. അബൂബക്കറുൽ ബാഖിലാനി തങ്ങളെ തിരിച്ചു വിളിക്കുകയാണ്. പക്ഷേ മഹാനവറുകൾ ചെന്നപ്പോ ഇവിടെ തല കുനിച്ചുകൊണ്ട് ഉള്ളിൽ കയറണമെന്ന് മനസ്സിലായപ്പോ അബൂബക്കറുൽ ബാഖിലാനി റളിയല്ലാഹു ചെയ്ത തന്ത്രപരമായ നിലപാടറിയുമോ? തല കുനിക്കുന്നത് ബഹുമാനത്തിന്റെ ഭാഗമാണെന്ന് തോന്നരുത്. അതുകൊണ്ട് അബൂബക്കറുൽ ബാഖിലാനി തങ്ങൾ പിന്തിരിഞ്ഞു നിൽക്കുകയാണ്. തന്റെ പറകുവശം രാജാവിന്റെ മുന്നിലേക്ക് വാക്കിയിട്ട് തന്റെ മുൻഭാഗം തിരിച്ചിങ്ങോട്ട് വെച്ചിട്ട് കുനിഞ്ഞുകൊണ്ട് രാജാവിന്റെ മുന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ നിലപാടാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. നരേന്ദ്രമോദിയുടെ മുന്നിലും പിണറായിയുടെ മുന്നിലും കുഞ്ഞാലിക്കുട്ടിയുടെ മുന്നിലും ഉമ്മൻചാണ്ടിയുടെ മുന്നിലും അബൂജഹലിന്റെ മുന്നിലും ഞങ്ങളുടെ അവകാശങ്ങൾ വാങ്ങാൻ ഞങ്ങൾ പോകും. പക്ഷേ അത് ഞങ്ങളുടെ വിശ്വാസ തടിയറവ് വെച്ചുകൊണ്ടല്ല, ഞങ്ങളെ നിലപാടുകളിൽ വെള്ളം ചേർത്തുകൊണ്ടല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ വലിച്ചെറിഞ്ഞ ആരോപണങ്ങളുടെ അക്രമങ്ങളുടെ കൂരമ്പകൾ ആത്മധൈര്യത്തോടെ ചരിത്രത്തിന്റെ ചവച്ചുകൊട്ടയിലെറിഞ്ഞ് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ മഹാവിപ്ലവം പടുത്തുയർത്താൻ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് കഴിഞ്ഞതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടോളി, പറകിൽ പോയി പെർമിറ്റ് മുടക്കാനും പണി മുടക്കാനൊക്കെ നോക്കിക്കോളി.
ഞങ്ങൾ നടത്താൻ നോക്കും. അത്രേ പറയാനുള്ളൂ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞങ്ങൾ പറഞ്ഞുകൊണ്ടുവന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനം ദീനീ പ്രബോധനത്തിനുള്ളതാണ്. ആരോടും ശത്രുതക്ക് വേണ്ടിയുള്ളതല്ല, ആരോടും വൈരാഗ്യത്തിന് വേണ്ടിയുള്ളതല്ല, സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധനത്തിന് വേണ്ടിയുള്ളതാണ്. അതേസമയത്ത് നോക്കൂ, നിങ്ങൾ കിട്ടുന്ന സമ്മേളനങ്ങളിൽ മുഴുവനും വെറുപ്പ് പ്രകടിപ്പിച്ചു, കിട്ടുന്ന അവസരങ്ങളിൽ മുഴുവനും അനുയായികളിൽ വിദ്വേഷം പ്രകടിപ്പിച്ചു. അതിന്റെ ദുരന്തം എന്താ ഉണ്ടായത്? രാഷ്ട്രീയ രംഗത്ത് പോലും കേൾക്കാത്തത് നമ്മൾ കേൾക്കല്ലേ. നോക്കൂ നിങ്ങൾ, ഞാൻ കാണിച്ചു തരുന്ന ഒരു പത്രകട്ടിംഗ് ഉണ്ട്. ഇതെന്താണ്? ഓണപ്പറമ്പേ, കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശമാണ്. ആ ഓണപ്പറമ്പിലെ ഒരു പഴയ മദ്രസ, ആ മദ്രസ സുഹൃത്തുക്കളെ അർദ്ധരാത്രി ആളിക്കത്തുകയാണ്. ഉടനെ പള്ളിയിലെ മൈക്കിലും അനൗൺസ്മെന്റ് വരാൻ. എന്താണ് അനൗൺസ്മെന്റ് വരുന്നത്? മദ്രസ കെ പി കാര് തീ കൊളുത്തിയിട്ടുണ്ട്, ഓടി വരൂ എന്നാണ് പള്ളിയിലെ ഖതീബ് വിളിച്ചു പറയുന്നത്. അങ്ങനെ പള്ളിയിൽ മദ്രസയിൽ ആളുകൾ വന്നപ്പോ പള്ളിയിലുള്ള മുസാഫ് മുഴുവനും മദ്രസയിലുണ്ട്, മദ്രസയിലെ ഹാജർ പട്ടിക മുഴുവനും പള്ളിയിലുണ്ട്. ഉടനെ നമ്മുടെ നേതാക്കൾ പ്രസ്താവന ഇറക്കി, ആ മദ്രസ കത്തിച്ചത് നമ്മുടെ പ്രവർത്തകരല്ല, ആര് കത്തിച്ചാലും ഞങ്ങൾ ഉടനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. അന്വേഷണം നടത്തി പോലീസുകാർ. അതിന്റെ റിസൾട്ട് ആണ് പത്രത്തിൽ വരുന്നത്. അന്വേഷണം ഇ കെ നേതൃത്വത്തിലേക്ക്, ഒരു മതസംഘടനയുടെ നേതൃത്വത്തിലേക്ക് ഒരു മദ്രസ കത്തിച്ചതിന്റെ അന്വേഷണം. അങ്ങനെ അന്വേഷണം പോയി എവിടെ എത്തി? സുഹൃത്തുക്കളെ, ഓണപ്പറമ്പ് മദ്രസ തീവെപ്പ് പള്ളി ഖതീബും ലീഗ് പ്രവർത്തകനും അറസ്റ്റിൽ. എവിടെ? ഒരു മദ്രസ കത്തിച്ചതിന്റെ പേരിൽ പള്ളിയിലെ ഖതീബ് അറസ്റ്റ് ചെയ്യപ്പെടാൻ. ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ട മോലേരങ്ങളൊന്ന് കണ്ടോളി. ആ മോലേരാണ് സുഹൃത്തുക്കളെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. എന്താണ്? പള്ളി കത്തിച്ചതിന്റെ പേരിൽ, മദ്രസ കത്തിച്ചതിന്റെ പേരിൽ, മദ്രസ കത്തിച്ചതിന്റെ പേരിൽ അന്വേഷണം നടത്തിയപ്പോ കിട്ടിയത് ആരെയാണ്? ഒരു പള്ളിയിലെ ഖതീബിനെ. ഇനി നിങ്ങൾ നോക്ക് സുഹൃത്തുക്കളെ, ആരാണ് ആ ഖതീബ്? നിങ്ങള് തലേ ദിവസം രാത്രി മദ്രസ കത്തിച്ച് പിറ്റേ ദിവസം പകല് റോട്ടുമ പ്രകടനം. എന്താണ് പ്രകടനത്തിന്റെ മുൻനിരയിൽ ആരുണ്ട്? ഈ മദ്രസ കത്തിച്ച മോലിയാരുണ്ട്. എവിടെ എത്തി ഈ മതസംഘടനയുടെ പ്രവർത്തനം? ഇങ്ങനെയാകാമോ നമ്മുടെ ദീനീ പ്രവർത്തനം എന്ന് പറയുന്നത്? സുഹൃത്തുക്കളെ, ഓണപ്പറമ്പിൽ മദ്രസ തീവച്ച് നശിപ്പിച്ചതിനെതിരെ ചേളാരി സമസ്ത നടത്തുന്ന പ്രകടനത്തിന്റെ മുൻനിരയില് ആ മുസ്ലിയാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾ നോക്ക്, ആ മദ്രസ കത്തിച്ചതിന്റെ പേരിൽ മംഗലാപുരം വിമാനത്താവളത്തിൽ പിടികൂടുന്നത് ആരെയാണ്? ഒരു നിഷ്കളങ്കനായ, ആരോഗ്യമുള്ള, നാട്ടിലെ പള്ളി മദ്രസ പരിപാലിക്കാൻ ഉപയോഗപ്പെടുത്തേണ്ട ഈ സമുദായത്തിലെ ഒരു ചെറുപ്പക്കാരനാണ് അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ദീന് നടത്തേണ്ടവർ, സമാധാനം പറയേണ്ടവർ, ഖൈർ ഉപദേശിക്കേണ്ടവർ, ഫിത്നക്ക് കൊടി പിടിച്ചാൽ ഈ ഉമ്മത്തിന്റെ നാശം എത്ര അപകടമാണ്. ഇനി സുഹൃത്തുക്കളെ നോക്ക്, ഈ അന്ധമായ വൈരാഗ്യം എവിടെ എത്തിച്ചു? ഇനിയും കുറച്ച് പത്രകട്ടിങ് നിങ്ങൾക്ക് കാണാം. നോക്കൂ നിങ്ങൾ, ബോർഡുകൾ നശിപ്പിച്ച സംഭവത്തിൽ ചേളാരി പ്രവർത്തകനും കൂട്ടാളികളും കസ്റ്റഡിയിൽ. മുക്കം അമ്പലക്കണ്ടി നാഗളികാവ് നടമ്മൽപൊയിൽ, അതിന്റെ മുമ്പ് ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. അതേതാണ്? കോഴിക്കോട് ജില്ലയിലെ നാദാപുരം ഭാഗത്തെ. എന്താണ് പോസ്റ്റർ കീറിയതിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാൻ ശ്രമം? എന്താണ് വിഷയം സുഹൃത്തുക്കളെ? പത്രത്തിൽ റിപ്പോർട്ട് വരാൻ, അവിടെ ഒട്ടിക്കുന്ന പോസ്റ്ററുകൾ മുഴുവനും എന്ത് ചെയ്യാണ്? ഒട്ടിക്കുന്ന പോസ്റ്ററുകൾ മുഴുവനും രാത്രി ഒട്ടിച്ച് നേരം വെളുക്കുമ്പോൾ കാണാനല്ല, എസ്കക്കാരുടെ പോസ്റ്റർ മുഴുവൻ കീറുകയാണ്. കീറിയെന്ന് മാത്രമല്ല, ആ പോസ്റ്റർ കീറിയത് എ പിക്കാരാണ് എന്ന് വരുത്തി തീർത്ത് അങ്ങാടികളിൽ തനി തെറി പ്രകടനം. ആ പ്രകടനത്തിന്റെ നാല് വരി ഉസ്താദുമാരിയിരിക്കുന്ന സ്റ്റേജിൽ എനിക്കത് കേൾപ്പിക്കാൻ പ്രയാസമുണ്ട്. എന്നാലും ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അതിന്റെ രണ്ടു വരി ഞാൻ കേൾപ്പിക്കുകയാണ്. അങ്ങാടികളിൽ രാത്രി വൈകുന്നേരം ഒട്ടിച്ചു പോകുന്ന പോസ്റ്ററുകൾ നേരം വെളുക്കുമ്പോ കാണാനില്ല. ഒട്ടിച്ചത് ആരാണ്? എസ്കക്കാരാണ്. കീറിയത് ഏപ്പിക്കാരാണ് എന്ന് പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ, അങ്ങാടിയിൽ വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രകടനം. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ രണ്ടു വരി. ഇങ്ങനെ സമൂഹത്തെ തമ്മിൽ ഒരു മതസംഘടനയുടെ പ്രവർത്തകന്മാർ, നമ്മുടെ മദ്രസയിൽ പഠിച്ചു വളർന്ന കുട്ടികൾ,
ആ കുട്ടികളുടെ മനസ്സിൽ ചെറുപ്പത്തിലെ അന്ധമായ കാന്തപുരം വിരോധം കുത്തിവെച്ചേ. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ എന്റെ വേദിയിലുണ്ട്. ഈ ഉസ്താദുമാരുടെ വാക്കിൽ ഒരാളെ വേദനിപ്പിക്കുന്ന ഒരക്ഷരം വയനാട്ടുകാരായ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഒരുപാട് ആലിമീങ്ങൾ, അവരെയാണ് ഇത്തരം മോശപ്പെട്ട രീതിയിൽ അഭിസംബോധനം ചെയ്യുന്നത്. ആ നാട്ടിലെ പ്രവർത്തകർ വേദനിച്ചു. അങ്ങനെ ആ നാട്ടിലെ SSF രാത്രി ഉറക്കൊഴിച്ച് കാവലിരിക്കാൻ, എന്തിന്? എസ്കക്കാരുടെ നോട്ടീസ് കീറുന്ന ആൾക്കാരെ പിടിക്കാൻ. അങ്ങനെ അർദ്ധരാത്രി ആയപ്പോ ബല എന്ത് ചെയ്തു? രണ്ടാൾ വന്നിട്ട് ഇങ്ങനെ കീറുന്നുണ്ട്. ആദ്യ ബല് നോക്കി, അങ്ങാടിപ്പൈക്കളാണോ? അല്ല, ആരന്നെയാണ്? രണ്ട് മനുഷ്യന്മാരാണ്. SSF പ്രവർത്തകർ പോയിട്ട് കയ്യോടെ പിടികൂടി പിടികൂടി നോക്കുമ്പോ ആരാണ്? വൈകുന്നേരം നോട്ടീസ് ഒട്ടിച്ചോല് തന്നെയാണ് രാത്രി വന്ന് കീറുന്നത്. രാത്രി വന്ന് കീറുന്നത് പത്ര റിപ്പോർട്ടാണ് നിങ്ങൾ കാണുന്നത്, മാതൃഭൂമിയുടെ. അങ്ങനെ എന്ത് ചെയ്തു? SSF നേരെ ബല പൊടിച്ചിട്ട് യൂത്ത് ലീഗാര കൈ കണ് കൊടുത്തു. യൂത്ത് ലീഗാരിപ്പ എന്തായാലും എസ്കക്കാർ ഇത് കീറുന്ന ഒരിക്കലും വിശ്വസിക്കൂലല്ലോ, കാരണം ഇക്കുട്ടികൾ അത്ര വിശ്വാസമാണല്ലേ നമ്മളെ മറ്റൊരുക്ക്. അതുകൊണ്ട് തന്നെ ഇക്കുട്ടികളിത് കീറിയത് വേറെ ആരോ വിചാരിച്ചിട്ട് കൈ കിട്ടിയൊക്കെ തന്നെ രണ്ട് കൊടുത്തേ. കൊടുത്തിന് ശേഷം മുഖത്തേക്ക് നോക്കണത്, നോക്കി നോക്കുമ്പോ നമ്മളെ സഹപ്രവർത്തകനും യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ഉള്ള ആളും തന്നെയാണ്. അങ്ങനെ പോലീസ് കൊണ്ടുപോകാൻ. ഇപ്പോഴും താനൂരിൽ കലാപം നടക്കാൻ. എന്താണ് ആ താനൂരിൽ പ്രശ്നം നടക്കാൻ? ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു വീട് കത്തിയാണ്. കത്തിച്ചത് ആരാണ്? ഈ എതിരാളികൾ തന്നെയാണ് സ്വന്തം വീടിന് തീ കൊളുത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം അനുഭവങ്ങൾ നമ്മെ അത് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കാൻ. ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ഇത് വേറൊന്നാണ്. ബോർഡുകൾ നശിപ്പിച്ചു. അമ്പലക്കണ്ടി, നാഗളികാവ്, നടമ്പൽപൊയിൽ, കൊടയത്തൂര്, പുത്തൂര്, കുളത്തുങ്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇരുളിന്റെ മറവിൽ മുസ്ലിം സംഘടനകളുടെ നോട്ടീസും കൊടിയൊക്കെ കീറാൻ. അങ്ങനെ എന്ത് ചെയ്തു? വിനീതനായ ഞാൻ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നടമ്മൽപൊയിലിൽ പ്രസംഗത്തിന് പോയി. എന്തായിരുന്നു അതിന്റെ കാരണം? അവിടെ മുസ്ലിം ലീഗിന്റെ ബാനറും കൊടിയും കീറി. എസ്കക്കാരുടെ കൊടിയും ബാനറും കീറി. കീറിയത് AP എന്ന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ മറ്റോല് വിശ്വസിപ്പിച്ചു. അങ്ങനെ മുസ്ലിം ലീഗുകാർ അവിടെ പരിപാടി വെച്ച് നമ്മളാണ് അവരുടെ പോസ്റ്ററും ബോർഡും കീറിയത് എന്ന് തെറ്റിദ്ധരിച്ച് AP ഉസ്താദിനെ തെറി പറഞ്ഞു. അന്ന് വിനീതനായ ഞാൻ പ്രസംഗത്തിന് പോയപ്പോ ഞാൻ പറഞ്ഞു, മനുഷ്യന്മാരെ, ആരുടെയെങ്കിലും കൊടിയോ ബോർഡോ ആരെങ്കിലും കേടരുത്തിക്കണമെങ്കിൽ അതിന് AP ഉസ്താദിനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കി. പക്ഷേ കേസ് കൊടുക്കാൻ ആരും പോയില്ല. പക്ഷേ എന്ത് ചെയ്തു? രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഈ കീറിയോൻ തന്നെ വൈകുന്നേരം കുറച്ച് ചുടള്ളം കുടിച്ചിട്ട് വന്നു. ഏത് ചുടള്ളം? മറ്റേ തണ്ണി, മാഹി കിട്ടുന്ന തണ്ണി. അത് കുടിച്ചുങ്ങാണ്ട് ഈ കാലിൻ്റെ അടുത്ത് വന്നിട്ട് ഇത് ഞാനല്ലോ കീറിയത്, ഇത് മേമോട്ടി പറഞ്ഞിട്ടാണല്ലോ കീറിയത്. അങ്ങനെ എന്ത് ചെയ്യാണ്? ഇത് ബോർഡ് കീറിയോലെ പിടിക്കാൻ. പൊടിച്ചപ്പാരാണ്? സ്വന്തം ഞമ്മന്റെ പാർട്ടിക്കാരെ. ഇനി നോക്കൂ സുഹൃത്തുക്കളെ, വേറൊന്ന്. ലീഗിന്റെയും SKSSFന്റെയും ബോർഡുകൾ നശിപ്പിച്ച ചേളാരി പ്രവർത്തകൻ അറസ്റ്റിൽ. ഇതെവിടെയാ? ഇത് മലപ്പുറത്താണ്, തിരൂരങ്ങാടി. ലീഗിന്റെയും SKSSFന്റെയും ബോർഡുകൾ നശിപ്പിച്ച ചേളാരി വിഭാഗം പ്രവർത്തകൻ അറസ്റ്റിൽ. കൊടിഞ്ഞി ചെറുപ്പാറയിലെ സജീവ EK വിഭാഗം സുന്നി പ്രവർത്തകൻ കളത്തിൽ നിസാറിനെയാണ് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ലീഗിന്റെ യൂണിറ്റ് സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന്റെ പേരിലാണ് എന്ത് ചെയ്തത്? അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇവന്റെ എന്തോ ഒരു വാച്ചോ കടലാസെൻസിലോ അവിടെ കൊടി കീറിയൊടുത്ത് മറന്നുവെച്ചിരി. അങ്ങനെയാണ് ഇത് പിടിച്ചത്. ഇനി നോക്കൂ സുഹൃത്തുക്കളെ, വേറെ ഒന്ന്. എത്രയാണ് നിങ്ങൾ നോക്ക്, കണ്ണൂര് പാറാട് എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്ത് കണ്ണൂര് നമുക്കറിയാം രാഷ്ട്രീയ സംഘർഷങ്ങളുടെ തെരുവാൻ. പക്ഷേ അയെങ്കിലും മതരംഗത്ത് അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. ആ പാറാട് 4 EK വിഭാഗം പ്രവർത്തകർ അറസ്റ്റിൽ. ആ പ്രവർത്തകരുടെ അവസ്ഥ എന്താണ്? AP ബോംബെറിഞ്ഞു കൊല്ലാൻ മറുഭാഗം സുന്നികൾ ബോംബുണ്ടാക്കാൻ പേർക്ക് കരാറ് കൊടുത്തതാണ്. കരാർ എത്രക്കാ? 1 bombs 800, പോയത്തക്കാർ 2000 വാങ്ങണ്ട, തടി കേടുന്ന കേസല്ലേ. അങ്ങനെ എന്ത് ചെയ്തു? ഈ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ കയ്യിന്ന് ബോംബ് പൊട്ടുകയാണ്. കാരണം അള്ളാഹു കഴിവുള്ളവനല്ലേ. അങ്ങനെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയിട്ട് സ്വന്തം ശരീരം മുഴുവനും
കരിഞ്ഞു പോവുകയാണ്. ആ പ്രവർത്തകന്മാർ ഹോസ്പിറ്റലിൽ ബന്ധുരുകി കഴിയുമ്പോഴാണ് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെ എങ്ങനെ ഒരു മതസംഘടനയായി? സുഹൃത്തുക്കളെ, മതസംഘടനകൾ നടത്തേണ്ടത് ദീനീ സദസ്സുകളാണ്, അതുപോലെ തന്നെ സ്വലാത്ത് മജ്ലിസുകളാണ്, ബദർ മജ്ലിസുകളാണ് ഒക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അതിന്റെ പേരിൽ ഒരു മുസ്ലിമിന്റെ ചെവിട് കിട്ടിയാൽ ആ ചെവിട്ടിൽ കാന്തപുരത്തിന്റെ ഗീബത്ത് മന്ത്രിക്കരുത്, ആ ചെവിട്ടിൽ എ പി വിഭാഗത്തെ തോന്നിവാസം പറയുന്നതാകരുത്. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടുണ്ടോ? അബൂജഹൽ പോലും ചെയ്യാത്തതല്ലേ? മുസാഫ് കത്തിക്കാൻ അബൂജഹലിന് കിട്ടിയിട്ടില്ല, പക്ഷെ അതാണ് എസ്കക്കാരൻ ചെയ്യുന്നത്. ഇനിയോ സുഹൃത്തുക്കളെ, പള്ളി പൊളിക്കാൻ, കഅബ പൊളിക്കാൻ അബൂജഹൽ പോയിട്ടില്ല. ഇനി നിങ്ങൾ നോക്ക്, ഇങ്ങനെ എത്രയെത്ര വേദനാജനകമായ സംഭവങ്ങൾ, എത്രയോ പള്ളികൾ പൂട്ടിക്കിടക്കുകയാണ്, എത്രയോ മദ്രസകൾ പൂട്ടിക്കിടക്കുകയാണ്. എന്തിനങ്ങനെ നമ്മൾ തമ്മിലടിക്കണം? എന്തിന് നമ്മൾ ഇങ്ങനെ അസഹിഷ്ണുതയുടെ ഭാഗത്ത് പോകണം? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് പറയാൻ ുള്ളത്, നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഇവിടെയും ഞാൻ അറിഞ്ഞെടുത്തോളം, മഗ്രിബിന്റെ മുമ്പ് ഒരു സാംസ്കാരിക സമ്മേളനം നടക്കുകയാണ്. ഈ വെള്ള ജലക്ഷാമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തില്, ഏഴോളം പ്രശസ്തമായ നദിയൊഴുകുന്ന നമ്മുടെ നാട്ടില് വെള്ളം മലീമസമാകുന്നു, ആളുകൾക്ക് ഉപയോഗിക്കാൻ വെള്ളം കിട്ടാതെ വരുന്നു. ആർത്തിരമ്പുന്ന തിരമാലകളുള്ള കടൽ തീരത്ത് പോലും വുളു ചെയ്യുമ്പോ നാലാമത് ഒന്ന് ചെയ്തുകൊണ്ട് ദുർവ്യയം ചെയ്യരുതെന്ന് പറഞ്ഞ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ഈ പ്രശ്നങ്ങളിൽ ജനങ്ങൾക്ക് മാർഗദർശനം നൽകാനുണ്ട്. അതായിരുന്നു മഗ്രിബിന്റെ മുമ്പ് ഇവിടെ നടന്ന പരിപാടി. ആ പരിപാടിയിലേക്ക് വിവിധ രാഷ്ട്രീയക്കാരെ ക്ഷണിച്ചതുപോലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനെയും നമ്മൾ ക്ഷണിച്ചു. എന്തേ അദ്ദേഹം വരാഞ്ഞത്? അസൗകര്യം കൊണ്ടാണോ, അതോ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ വല്ല തെറ്റുദ്ധാരണയും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾക്ക് അങ്ങോട്ട് ആരോടും മന്ദമായ വിരോധമില്ല, ആരോടും വൈരാഗ്യമില്ല. ഞങ്ങൾക്ക് അല്ലാഹു തന്ന ആയുഷ്കാലത്ത് അവൻ പൊരുത്തപ്പെടുന്ന ഖൈറുകൾ ചെയ്യണോ, അവന്റെ ഇബാദുർ റഹ്മാനായി ജീവിക്കണോ? ഞങ്ങൾ ആഖിറു സമാനിലെ ചവറുകളാണ്. അല്ലാഹു തന്ന ആയുഷ്കാലത്ത് അവൻ പൊരുത്തപ്പെടുന്നത് ചെയ്യണോ, അവൻ ഇഷ്ടപ്പെടുന്നത് ചെയ്യണോ? ആഖിറത്തിലേക്ക് വല്ലതും കൈ മുതലായി ഉണ്ടാകണോ? അതിന് നമ്മൾ വളരെ മോശപ്പെട്ടവരാണ്. മഹാന്മാരുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും, നമ്മൾ നല്ലവരല്ല, അതേ സമയത്ത് നല്ലവരായ ഉലമാക്കൾ നമ്മുടെ മുന്നിലുണ്ട്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ, അവിടത്തെ നാവ് കൊണ്ടൊരു മനുഷ്യൻ വേദനിച്ചിട്ടില്ല, അവിടത്തെ നോട്ടം കൊണ്ടൊരു നാക്കാലി പോലും വിഷമിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഉലമാക്കൾ, മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ സ്റ്റേജിലുള്ള ബഹുമാനപ്പെട്ട വയനാട് അസ്സൻ ഉസ്താദ്, അതുപോലെ വെണ്ണിയോട് ഉസ്താദ് പോലെയുള്ള വലിയ വലിയ നിഷ്കളങ്കരായ ഉലമാക്കൾ, അവർ നമ്മുടെ ജില്ലയിൽ നമുക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. അവരുടെയൊക്കെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവന, അവരുടെയൊക്കെ നാക്കിൽ നിന്ന് എന്തെങ്കിലും മനസ്സ് മുറിവാക്കുന്ന ഒരു വാചകം, സുഹൃത്തുക്കളെ, അനുയായികളെയോ എതിരാളികളെയോ ശത്രുക്കളെയോ മിത്രങ്ങളെയോ മുസ്ലിമീങ്ങളെയോ അമുസ്ലിമീങ്ങളെയോ അവരാരും വേദനിപ്പിച്ചിട്ടില്ല. ഇബാദുർ റഹ്മാൻ, അവർ അല്ലാഹുവിന്റെ അടിയാറുകളാണ്. അല്ലദീന യംശൂന ഫിൽ അർളിഹ്, അല്ലാഹുവിന്റെ ഭൂമിയിൽ അവർ സമാധാനത്തോടെ നടക്കുകയാണ്, ശാന്തിയോടെ നടക്കുകയാണ്. അങ്ങനെയുള്ള നിഷ്കളങ്കരായ ഉലമാക്കളെ സ്നേഹിച്ച് അവരുടെ പിറകിൽ അണിനിരന്ന് ആഖിറും രക്ഷപ്പെടാൻ കഴിയണം. അതിനാണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതും പ്രവർത്തിക്കുന്നതും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അസ്സൻ ഉസ്താദ്, നമുക്ക് ദുആ ചെയ്യാനും നസീഹത്ത് നടത്താനും നമ്മുടെ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ടവർ നമുക്ക് വേണ്ടതെല്ലാം പറഞ്ഞു ദുആ ചെയ്യും. ആരും പോകരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദിൻ്റെ നസീഹത്തും ദുആയും ഇവിടെ നടക്കുകയാണ്. അതിനു മുമ്പ് എസ് എസ് എഫിൻ്റെ റിസാല സെക്ടർ തല വരി ചേരൽ ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദ് അവർ ഷൗക്കത്ത് അലി സഅദിയെ വരി ചേർത്തുകൊണ്ട് അതിൻ്റെ സെക്ടർ തല ഉദ്ഘാടനം ഈ വേദിയിൽ വെച്ച് നിർവഹിക്കുന്നു. രണ്ടു പേരെയും ആദരപൂർവം ക്ഷണിക്കുന്നു.
ദാറുൽ ഫലാഹിൻ്റെ സിൽവർ ജൂബിലി സമ്മേളനം ഏപ്രിൽ 27, 28, 29 തീയതികളിൽ നടക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞിരിക്കും. ആ സമ്മേളനത്തിൽ എല്ലാവരും സംബന്ധിക്കുകയും അതിൻ്റെ പ്രചരണ പരിപാടികൾ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് നടക്കുകയും നടത്തുകയും വേണമെന്ന് ഉണർത്തുകയാണ്. അതോടൊപ്പം വാരാമ്പറ്റയിൽ സയ്യിദ് അലി അക്ബർ ദഹ്ലവി തങ്ങളുടെ ആണ്ട് നേർച്ചയും ദിക്രദുആ സമ്മേളനവും മാർച്ച് 17, 18, 19 തീയതികളിൽ നടക്കുന്ന വിവരം പ്രത്യേകം അറിയിക്കുന്നു. 19 തീയതി ബഹുമാനപ്പെട്ട സയ്യിദ് ആട്ടീരി വി എസ് കെ ബഹുമാനപ്പെട്ട ആട്ടീരി തങ്ങൾ അതിൽ സംബന്ധിക്കും. ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദ് അവർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹസൻ ഉസ്താദ് ദുആ ചെയ്യുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ജില്ലയിൽ നിന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗമായി തെരഞ്ഞെടുത്ത ബഹുമാന്യനായ അബ്ദുറഹിമാൻ ഉസ്താദ്, ആ ഉസ്താദിൻ്റെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് കാലം സേവനം ചെയ്ത ഈ മഹത്തായ ഭൂമികയിൽ ബഹുമാന്യനായ ഹസൻ ഉസ്താദ് അബ്ദുറഹിമാൻ ഉസ്താദിനെ ശാളണിയിച്ചുകൊണ്ട് ആദരിക്കുന്നു. അതിനുശേഷം ബഹുമാന്യനായ ഉസ്താദ് ദുആ ചെയ്യുക. അല്ലാഹു അക്ബർ. കുന്നുമ്മലങ്ങാടിയിൽ നാരിയത്ത് സ്വലാത്ത് 10 വാർഷികവും ആദർശ പ്രഭാഷണവും 2017 മാർച്ച് 30, 31 ഈ മാസം 30, 31 തീയതികളിൽ നടക്കുന്ന വിവരം പ്രത്യേകം അറിയിക്കുന്നു. മർക്കസ് വയനാട് പരിപാടികൾ, ഫാമിലി മീറ്റ് ഉൾപ്പെടെയുള്ള വലിയ പരിപാടികൾ ഇൻഷാ അല്ലാ നടക്കും. സമൂഹ വിവാഹം ഉൾപ്പെടെ അടുത്ത 7, 8, 9 തീയതികളിൽ വഴുതു പരിപാടികളും, അതേപോലെ തന്നെ 9 തീയതി ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള പരിപാടികളും എല്ലാം ഉണ്ടാകുമെന്ന് അറിയിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ബഹുമാന്യരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, സഹപ്രവർത്തകൾ, മുഅ്മിനുകൾ, വിദ്യാർത്ഥികൾ, അള്ളാഹുവിൻ്റെ മഹത്താനുഗ്രഹം കൊണ്ട് പവിത്രമായ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ഉതകുന്ന രൂപത്തിലുള്ള അതിമഹത്തായ പ്രഭാഷണമാണ് ഇവിടെ നടന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് സത്യം മനസ്സിലാക്കുവാനും പിൻപറ്റുവാനും ബാത്തിനെ മനസ്സിലാക്കി വർജിക്കുവാനും അള്ളാഹു തോഫിച്ചു മാറാവട്ടെ. നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ താമസിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. അതിന് ആവശ്യമായ കാര്യങ്ങൾ നാം ചെയ്യുക. അള്ളാഹു നമ്മളോട് പറഞ്ഞത് വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ നന്മ ചെയ്യുക നിങ്ങൾ വിജയികളാവാൻ വേണ്ടി. അതുപോലെ ഖൂലു ഖൗലൻ സദീദ, നല്ല നേരത്ത് നിങ്ങൾ സംസാരിക്കുക, എന്നാൽ നിങ്ങൾക്ക് നേട്ടം കൊണ്ടാവും, പാപങ്ങൾ പൊറുക്കും എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നല്ലത് മാത്രം വിചാരിക്കുക. അതുകൊണ്ട് നമ്മൾ നന്മ പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ പരസ്പരം ഏകോദര സഹോദരന്മാരായി ജീവിക്കണം. അള്ളാഹു നമുക്ക് ഒത്തൊരുമയോടെ, ഐക്യത്തോടെ, സ്നേഹത്തോടെ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രവർത്തിക്കാൻ എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഒരുമിച്ചുകൂടി ഇതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം നമ്മുടെയും നമ്മുടെ ഉസ്താദന്മാർ, ശിഷ്യന്മാർ, ബന്ധപ്പെട്ട എല്ലാവരെയും മുസ്തഫ നബിയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. അല്ലാഹുമ്മ ജൽ ജംഅന ഹാദാ ജംഅ മർഹൂമ വ തഫർറുഖന മിൻ ബഅദി തഫർറുഖ മഅസൂമ. അല്ലാഹുമ്മ ലാ തജൽ ഫീനാ വലാ മഅനാ വലാ മിന്നാ ശഖിയ വലാ മത്റൂദ വലാ മഹ്റൂമ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വ ഫിൽ ആഖിറത്തി ഹസന വ ഖിന അദാബന. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ربنا تقبل ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وارحمنا بانواع رحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. സഹായിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.
ബഹുമാന്യനായ അസൻ ഉസ്താദിനെ ഒരു വളരെ കാലമായി വയനാട്ടിൽ ജോലി ചെയ്ത ബഹുമാന്യനായ ഹസൻ ഉസ്താദിനെ വയനാട്ടുകാരുടെ ഒരു ആദരവ് വരുന്ന 13-ാം തീയതി വെള്ളമുണ്ടയിൽ നടക്കുന്നു. എല്ലാവരെയും ആ വിവരം